എല്ലാവർക്കും നമസ്കാരം. കോട്ടയത്തെ എസൻസിൻ്റെ ആദ്യത്തെ ഒരു സമ്മേളനമാണിത്. തീർച്ചയായും പ്രതീക്ഷയിലധികം ആൾ വന്നിട്ടുണ്ട്. ഇത് രാവിലെ ആയിട്ടേ ഉള്ളൂ. കോട്ടയമൊക്കെ ഒരു അപ്രതിരോധ്യമായ ഒരു കോട്ടയായിട്ടാണ് സ്വതന്ത്ര ഇന്ത്യയെ സംബന്ധിച്ചോളം, നമ്മളെ സംബന്ധിച്ചോളം എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു കോട്ട, മതക്കോട്ട ആയിട്ടാണ്, അല്ലെങ്കിൽ അശാസ്ത്രീയതയുടെ അന്ധവിശ്വാസങ്ങളിലേക്ക് ഒരു വലിയ, അല്ലെങ്കിൽ കൺസർവേറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു വലിയ ഒരു ദുർഗമായിട്ടാണ് കോട്ടയം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഒരു 7 വർഷമായിട്ട് ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഈ രംഗത്തുണ്ട്. ഞാൻ ഒരു പ്രോഗ്രാം മാത്രമാണ് കോട്ടയത്ത് ചെയ്തിട്ടുള്ളത്. അതാകട്ടെ, മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല എന്നുള്ള വാദത്തെ പൊളിക്കുന്ന ഒരു പ്രോഗ്രാം. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ എന്നാലും എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു പ്രോഗ്രാം അത് മാത്രം. അത് ഒരു 6 വർഷത്തിന് മുന്നെയാണ്. അതിനുശേഷം കുറേയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു തുടക്കം എന്നുള്ള നിലയിൽ ഞാൻ ഇതിൻ്റെ സംഘാടകരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും വളരെ ഹാർദമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ പരിപാടിയിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ അവസരം തന്നതിനും എൻ്റെ നന്ദി അറിയിക്കും. ദ സൈലൻസ് ഓഫ് സർക്കോസി എന്ന് പറയുമ്പോൾ, സൈബർ ലോകത്തുള്ളവർക്കൊക്കെ ഏതാണ്ട് ഈ സർക്കോസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തൊരു വിചാരിക്കും പഴയ ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ പണി നഷ്ടപ്പെട്ട ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ പേരാണോ, അദ്ദേഹത്തിൻ്റെ മൗനമാണോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ സൈബർ ലോകത്തുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. കാരണം അവർക്കൊരു ധാരണ എന്താണ് സർക്കാസം എന്ന്. സർക്കാസം എന്ന് നമ്മൾ പറയും. സർക്കാസം എന്ന് പറയുമ്പോൾ ബേസിക്കലി മലയാളത്തിൽ അതിന് പറയുന്ന ആക്ഷേപ ഹാസ്യം, അല്ലെ ആക്ഷേപ ഹാസം എന്നൊക്കെ പറയും. ഇത് നോർമലി ഇറ്റ്സ് എൻ എബിലിറ്റി ടു ഇൻസൾട്ട് സ്റ്റുപ്പിഡ് പീപ്പിൾ വിത്തൗട്ട് ദം റിയലൈസിങ് ഇറ്റ്. അവിടെ ഒരു ചോദ്യമുണ്ട്, അതായത് വിഡ്ഢികളെ അവരറിയാതെ നോവിക്കുന്ന അല്ലെങ്കിൽ തേച്ചൊട്ടിക്കുന്ന ഒരു സംസാര ശൈലിയാണ് സർക്കാസം എന്നാണ് പറയുന്നത്. അത് അവരറിഞ്ഞില്ലെങ്കിൽ എന്ത് ഗുണം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഗുണമുള്ളത് മിക്കവാറും അവരെ അങ്ങനെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ആയിരിക്കും. പലപ്പോഴും അവരിൽ ചിലർ തിരിച്ചറിയും. അല്ലെ, ഇൻ ഇൻഡയറക്റ്റ് വേ ഓഫ് എക്സ്പ്രസിങ് അഗ്രഷൻ ടുവേർഡ്സ് അതേഴ്സ്. പിന്നെ ആളുകളുടെ മേളിൽ നമുക്ക് കുതിര കയറാനുള്ള ഒരു വാസന നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ സഹജമായി ഉള്ള ഒന്നാണ്. കാര്യം അങ്ങനെ കുതിര കയറിയവരാണ് അത് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ സിവിലൈസേഷണൽ ആസ്പെക്റ്റ് നോക്കുമ്പോൾ അത് നമുക്ക് റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു കാട്ടുതീ അല്ല മനുഷ്യൻ്റെ ജീവിതം. ആദ്യം ഒരു കാട്ടുതീ ആയിരുന്നെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു ഗ്യാസ് അടുപ്പ് പോലെ നിങ്ങളത് നിയന്ത്രിക്കുകയാണ്, ആ ഫ്ലെയിം നിയന്ത്രിക്കുകയാണ്, വേണ്ടപ്പോൾ വലുതാക്കിയും ചെറുതാക്കിയും. അപ്പോൾ അങ്ങനെയുള്ള അഗ്രഷൻ എന്ന് പറയുന്ന സാധനം, അതുപോലെ നമ്മൾ പരസ്പരമുള്ള മത്സരമാണ്. ഒരു ഫുട്ബോൾ കോർട്ടിലേക്കും ഒരു ചതുരംഗത്തിൻ്റെ ബോർഡിലേക്കും ഒക്കെ കൊണ്ടുവരുന്നത് നമ്മളുടെ സ്ഥായിയായിട്ടുള്ള ആ കാട്ടുമനുഷ്യൻ്റെ അഗ്രഷൻ തന്നെയാണ്. ആ അഗ്രഷൻ നമ്മൾ പുറത്ത് അതേപടി കാണിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിക്ക് പറ്റും, നഷ്ടങ്ങളുണ്ടാകും. അതൊഴിവാക്കാനുള്ള ഒരു മേഖലയാണ് സർക്കാസ്റ്റിക്കായിട്ട് സംസാരിക്കുക. ആക്ച്വലി യു ആർ വെരി അഗ്രസീവ്, ബട്ട് നിങ്ങൾ അങ്ങനെ അഗ്രസീവ് ആണെന്നുള്ളതിന് പെട്ടെന്ന് മറ്റേ ആൾക്ക് ഒരു പ്രൊവോക്കേഷനൊന്നും ആവശ്യപ്പെട്ട് ചാടി വീഴാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. 3, പ്രൊവൈഡിങ് റെസ്പൈറ്റ് ഇൻ ഹ്യൂമർ ഈവൻ ഇൻ ദ ക്രാപ്പിയസ്റ്റ് ഓഫ് സിറ്റുവേഷൻസ്. അതായത് വളരെ വിരസവും വളരെ നിരാശാഭരിതമായിട്ടുള്ള ഹോപ്പ്ലെസ് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും ഒരല്പം തമാശ അല്ലെങ്കിൽ ഒരു സൗഹൃദ ഭാവം ഉണ്ടാക്കാനായിട്ട് സർക്കാസ്റ്റിക് ടോക്കിന് കഴിയും. കാരണം നിങ്ങൾ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ വേറെ രീതിയിലാണ്, നേരിട്ടല്ല പറയുന്നത്. അപ്പോൾ അത് ഒരു ഒരു ടച്ച് ഓഫ് ഹ്യൂമർ, ഒരു ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ആൾക്ക് സർക്കാസം പറയുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത്ഭുതം എന്ന് പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ മിക്കവർക്കും ഹ്യൂമർ സെൻസ് ഇല്ല. ഈ ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്ന ജഗതിയുടെ സമാശ കേട്ടിട്ട് പൊട്ടിച്ചിരിക്കാനുള്ള കഴിവായിട്ടാണ്. അത് ഹ്യൂമർ സെൻസ് ഒന്നുമല്ല. അത് നമ്മൾ എന്താ പറയുക, അതൊരു സഹജമായ ഡേറ്റയിലെ ഡിസ്പാരിറ്റി കാണുമ്പോൾ, അതായത് പഴത്തൊലി ചവിട്ടി വീഴുമ്പോൾ ഒരാൾ ചിരിക്കുന്നുണ്ട്. അതൊരു ഇൻകോൺക്രീറ്റ് കാണുമ്പോഴാണ് ആ ചിരി വരുന്നത്. അതായത് ഒരു കോട്ടൺ സൂട്ടും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരാൾ, അയാൾ വലിയൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് ഇതാ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മളുടെ ജ്ഞാനമണ്ഡലത്തിലുണ്ടാകുന്ന ആ പൊരുത്തക്കേടുകളാണ് ഒരു ചിരിയായിട്ട് ഹഹഹ എന്ന് പറഞ്ഞ് പുറത്തു വരുന്നത്. അതേസമയം ഈ ചവിട്ടി വീഴുന്ന ആൾ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു ഭിക്ഷക്കാരനാണെങ്കിൽ ആ ചിരി ഉണ്ടാവില്ല. കാരണം അയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പതനത്തിലായ ഒരു വ്യക്തിയാണ്. അയാൾ വീണ്ടും പതിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഇൻകോൺക്രീറ്റി ഉണ്ടാക്കുന്ന
ചിരികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹ്യൂമർ സെൻസിൻ്റെ ഒരു ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അത് അല്ല യഥാർത്ഥ ഹ്യൂമർ സെൻസ് എന്ന്. ഹ്യൂമർ സെൻസ് ഉണ്ടോ എന്നൊക്കെ പറയും, ഓ ഞാൻ, എനിക്ക് ഹ്യൂമർ സെൻസ് ഉണ്ട്, ഞാൻ ജഗതിയുടെ പടമൊക്കെ കണ്ടിട്ട് ഭയങ്കര ചിരിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിക്കവാർക്കും ഇല്ലാത്തൊരു സാധനമാണ് ഹ്യൂമർ സെൻസ്. ഹ്യൂമർ സെൻസ് ഉള്ളവർക്ക് സർക്കാസം പറയാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കാനും അതിൻ്റേതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ചെറിയൊരു അല്പം സയൻസ് പറയുകയാണെങ്കിൽ, സയൻറ്റിസ്റ്റ് ഹു ഹാവ് മോണിറ്റേർഡ് ദ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ബ്രെയിൻസ് ഓഫ് ടച്ച് സബ്ജക്റ്റ് എക്സ്പോസ് സർക്കാസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്സ് ഹാവ് ഫൗണ്ട് ദാറ്റ് ബ്രെയിൻസ് ഹാവ് ടു വർക്ക് ഹാർഡർ ടു അണ്ടർസ്റ്റാൻഡ് സർക്കാസം. അതായത് നിങ്ങളുടെയൊക്കെ ഒരാൾ സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണിയാണ് എന്നുള്ളതാണ്. അതായത് ഒരു ഹയർ ഇൻ്റലക്ച്വൽ പ്രോസസ്സിലൂടെ മാത്രമേ ശരിക്കും നമ്മൾ സർക്കാസം മനസ്സിലാക്കും. സർക്കാസം മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്ന ഒരാളുകളൊന്നുമില്ല. ചിലർ വിദ്യാഭ്യാസവും കഴിഞ്ഞ് ഉപരിപഠനവും കഴിഞ്ഞ് ഡിഗ്രികളും എടുത്ത് വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് നടക്കുന്നവർക്കും സർക്കാസം ക്ലിക്ക് ചെയ്യണമെന്നില്ല. പക്ഷെ അതൊരു മോർ പ്രോസസ്, സാധാരണ ഒരു തമാശ മനസ്സിലാകുമ്പോൾ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ സക്രിയതയുടെ തോതിനേക്കാൾ കൂടിയ തോത് സർക്കാസം മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നു എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതായത് കുറച്ചുകൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സർക്കാസം. ബിക്കോസ് ഫസ്റ്റ് ദ ലാംഗ്വേജ് സെൻറ്റർ ഇൻ ദ ബ്രെയിൻസ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഇൻ്റർപ്രറ്റ്സ് ദ ലിറ്ററൽ മീനിങ് ഓഫ് വേർഡ്സ്. ആദ്യം അതിന് സർക്കാസത്തിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എന്താണോ പറയുന്നത് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് ഉണ്ട്, പുറമേ കാണുന്ന ഒരു മീനിങ്. രണ്ട്, അതിനൊരു ആന്തരികമായൊരു മീനിങ് ഉണ്ട്. പുറമേ കാണുന്ന മീനിങ്ങും, അതായത് ഒരു തൊലിയുണ്ട് പഴമുണ്ട്, മനസ്സിലായില്ലേ? ഒരു നിങ്ങൾക്കൊരു വാഴപ്പഴം തരികയാണെങ്കിൽ ചിലർ തൊലിയായിരിക്കും തിന്നുന്നത്, അത് ലിറ്ററലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. പക്ഷേ ഈ തൊലിക്കുള്ളിലൊരു പഴം ഉണ്ടെങ്കിൽ ആ പഴം മനസ്സിലാക്കാനാണ് യഥാർത്ഥത്തിൽ പഴമാണ് തലകുന്നത്, നിങ്ങൾ തൊലിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അതാണ് ലിറ്ററലും ഫിഗറേറ്റീവായിട്ടുള്ള മീനിങ് തമ്മിലുള്ള വ്യത്യാസം. സർക്കാസം എന്ന് പറഞ്ഞാൽ ഒരു ഫിഗറേറ്റീവ് സ്പീച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ. സ്റ്റാൻഡിങ് ഫോർ സംതിങ് എൽസ്, എന്താണോ പറയുന്നത് അതായിരിക്കില്ല യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത്. വെൻട്രോ മീഡിയൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു മസ്തിഷ്കത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് അടുത്തുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ സർക്കാസം പ്രോസസ്സ് ചെയ്യുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു മസ്തിഷ്ക ഭാഗം. അത് മാത്രമാണെന്നല്ല, മസ്തിഷ്കം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമല്ല. പക്ഷേ ചില ഭാഗങ്ങളുടെ കൂടുതൽ ആക്ടിവിറ്റി ചില കാര്യങ്ങളിൽ വേണ്ടി വരും എന്നുള്ളതാണ് പൊതുവേ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് കൂടുതൽ ആക്ടിവിറ്റി ഉണ്ടാവുക സർക്കാസം മനസ്സിൽ. പിന്നെ അതുപോലെ തന്നെ സർക്കാസത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇറ്റ് ക്യാൻ റിയലി എൻഹാൻസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ കെ എസ് ഇ ബിയിലേക്ക് ഒരു പരാതി വിളിച്ച് പറയാണ്, അപ്പോൾ ഉദാഹരണമായിട്ട് ചോദിച്ച് കറണ്ട് ഇല്ല, അപ്പോൾ അയാൾ ചോദിച്ച ഇപ്പോൾ കറണ്ട് വന്നോ എന്ന് ചോദിച്ചു. അന്നേരം നിങ്ങളൊന്നും മിണ്ടുന്നില്ല, ദേഷ്യം, കാര്യം കറണ്ട് വന്നിട്ടില്ല. അപ്പം കത്തിയോ എന്ന് ചോദിച്ചു. അന്നേരം നമ്മൾ പറഞ്ഞു ആ കത്തിപ്പോയി, കുറേ ഫ്യൂസൊക്കെ ഇന്നലെ കത്തിപ്പോയി. ഇത്രയും പതിനൊരു ഫോൺ അങ്ങ് വെക്കുക, നമ്മൾ കത്തിയോ ഇല്ലയോ എന്നല്ല പറഞ്ഞത്, കത്തിപ്പോയി. എന്നുവെച്ചാൽ നമ്മുടെ ഫ്രസ്ട്രേഷനും യഥാർത്ഥത്തിൽ കറണ്ട് വന്നിട്ടില്ല ഇതെല്ലാം നമ്മളവിടെ പറയുന്നത് ആ കത്തിപ്പോയി, മനസ്സിലായി? ചില വാക്കുകളൊക്കെ നമ്മൾ പറയില്ലേ, ആ വളരെ നല്ല കാര്യമാണത് എന്ന് പറയും. അപ്പോൾ ആളുകൾ ചോദിക്കും വളരെ നല്ല കാര്യമാണെന്ന് പറയുമ്പോൾ, ഞാൻ എന്നല്ല ചെന്നിട്ട് ഒരാൾ എൻ്റെയൊക്കെ കുറച്ച് പൈസ ചോദിച്ചു, എന്നിട്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നിരാശ വരുന്നതിനായിട്ട് പോയി, എന്നിട്ട് അവൻ എന്തോ പിറു കുറുക്കുന്നുണ്ട്. ഞാനവനെ പിടിച്ചു നിർത്തി അവൻ്റെ മോറയ്ക്ക് രണ്ടെണ്ണം കൊടുത്തു, പൈസ ഒന്നില്ലെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയാവണമെന്ന് പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു, വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു. നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇത് സർക്കാസാണിത്. അത് അവനെടുക്കാണ് ഓ ഞാൻ നല്ല കാര്യം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ, അയാൾ ആ പഴം എടുക്കുന്നില്ല, തൊലിയാണ് എടുക്കുന്നത്. ഈ തൊലിയെടുപ്പാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയൊരു പ്രശ്നം. മനുഷ്യനെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് സിസ്റ്റം ആവശ്യമാണ്. അതാണ് നല്ലത്. ആവശ്യമാണെന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല, അതാണ് നല്ലത്. അപ്പോൾ ഈ കോൾ സെൻറ്റേഴ്സിലൊക്കെ കോൾ നടത്തുന്നവർ പലപ്പോഴും നിങ്ങൾ കമൻറ്റുകളും പരാതികളും ഇച്ചിരി സർക്കാസ്റ്റിക്കായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗൗരവത്തിൽ അവരെടുക്കാനുള്ള സാധ്യതയും അത് കൂടുതൽ അവർ അഡ്രസ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഈ സർക്കാസം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു പ്രശ്നമുണ്ട്. സർക്കാസമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി എളുപ്പമുണ്ട്, പക്ഷേ പല സർക്കാസങ്ങളും സർക്കാസമാണോ റിയൽ ആണോ എന്ന് തിരിച്ചറിയാൻ വയ്യാതായി പോകും. ഇത് എങ്ങനെ എടുക്കണം എന്നറിയാൻ വയ്യാതാകും. ഇത് ഈ ഒരു കൺഫ്യൂസർ എപ്പോഴൊക്കെ പോകണം. ചില ഇങ്ങനെയൊക്കെയുള്ള ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അടപ്പളവും എന്ന് പറയുന്നതുകൊണ്ടാണ്.
സർക്കാസിനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തിയറി ഓഫ് മൈൻഡ് നിങ്ങൾ പകട 13 വായിച്ചവർക്കറിയാം, അതായത് മറ്റൊരാളുടെ മനസ്സ് റീഡ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ്. അറിയാം, നമ്മളുടെ മനസ്സ് റീഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മറ്റൊരാളുടെ മനസ്സ് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിശക്കുന്നത് കൊണ്ടും ആ വിശപ്പ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ അറിയുന്നത് കൊണ്ടാണ് ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരാളെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്നത്. അറിയാം, അയാൾക്കും അങ്ങനെ ആയിരിക്കും നമ്മൾ ധരിക്കുന്നത്. അറിയാം, നമ്മുടെ മെക്കാനിസം വെച്ചാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആവേശം ഉണർത്തുന്ന ഒരു കാര്യം മറ്റുള്ള ആളിലും ആവേശം ഉണർത്തുന്നു എന്ന് ചിന്തിച്ചാണ് പല ഇടത്തിയാട്ടങ്ങളും നമ്മൾ നടത്തുന്നത്. അറിയാം, മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനായിട്ടുള്ള നമ്മുടെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. അപ്പോൾ സർക്കാസത്തിൻ്റെ പ്രോസസ്സിൽ ഈ തിയറി ഓഫ് മൈൻഡ്, മനസ്സ് വായന എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ അത് ഒരു എക്സ്ട്രാ എബിലിറ്റിയാണ്. സാധാരണ ജ്യോതിഷികളൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്, ഒരാൾ വരുമ്പോൾ അയാളുടെ മനസ്സ് വായിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീയോട്, കൺസേൺഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ സുഖമായിട്ട് പറയാൻ പറ്റും. കുട്ടികളെക്കുറിച്ച് സംസാരിക്കാം, കുട്ടികളുടെ പോക്ക് ഒട്ടും ശരിയല്ല, ഭയങ്കര വിഷമമാണ് എന്ന് പറയുമ്പോൾ ജസ്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കുടി, അല്ലെ ഭർത്താവിൻ്റെ പെരുമാറ്റം. കാര്യം ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കണമെങ്കിൽ അതിന് കുറേ കാരണങ്ങളുണ്ടാവും. ആ 10 ഒരു 5 എടുത്തിടുമ്പോൾ തന്നെ ഈ ആൾ വീണു പോകും. അയാൾ വിചാരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരെങ്ങനെയോ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ സ്റ്റോക്കായിട്ടുള്ള സാധനം എടുത്ത് അവരുടെ മുന്നിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാം അവർ പെറുക്കിയെടുക്കും. ഫിഷിംഗ് ഫോർ ഡീറ്റെയിൽസ് എന്നിട്ട് പറയും, ആ ഭർത്താവിൻ്റെ കുടിയും പിള്ളേരുടെ പഠിത്തം ശരിയല്ലാത്തതുമാണ് പ്രശ്നമെന്ന് അവർ സമ്മതിക്കും. എന്നിട്ട് നിങ്ങളുമായിട്ട് അഗാധമായൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യും. മനസ്സ് വായിക്കുകയാണ്. അല്ല, ഭാഗ്യക്കുറി അടിച്ചവൻ ഒരിക്കലും ജ്യോതിഷിയെ കാണാൻ പോയില്ലല്ലോ. എനിക്ക് ഭാഗ്യക്കുറി അടിച്ചിരിക്കുന്നത് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയുമ്പോൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് പോവില്ല. എപ്പോഴും ഒരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ പ്രശ്നത്തിൽ വീഴുമ്പോഴാണ് പ്രശ്നക്കാരനെ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ആളുകളെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. തിയറി ഓഫ് മൈൻഡ്, അത് സർക്കാസം മനസ്സിലാക്കാൻ അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ഈ ഫേസ്ബുക്കിലൊക്കെ സർക്കാസം വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടാറുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ സർക്കാസം പറയുന്ന സർക്കാസമാണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ പ്രതികരണം വളരെ രൂക്ഷമായിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം 2016 ജനുവരിയിൽ, അതായത് എൻ്റെ 1.5 വർഷമായി, നമ്മുടെ പഴയ അംബാസിഡർ TP ശ്രീനിവാസൻ, പുള്ളിയെ ഒരു വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആൾക്കാർ സംസാരിച്ചു. അദ്ദേഹം ഒരു കെട്ടിടത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വന്നപ്പം എന്തോ ഒരു വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ പുറത്തു നിന്ന് അടിച്ച് തറയിലിട്ടു. ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ഫോട്ടോ കണ്ടിട്ട് ഇത് എങ്ങനെ പ്രതികരിക്കാമെന്ന് നോക്കിയപ്പോൾ, ഞാൻ നോക്കിയപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായ രോഷവും വിഷമവും ഒക്കെ തോന്നി. കാരണം ഈ അടിച്ചവൻ ആരാണെന്ന് ഉള്ള അല്ല പ്രസക്തി, ഈ അടി കൊണ്ട ആളെ അടിച്ചാണ് ഇയാൾ വലിയ ആളാകുന്നത്. അതിലപ്പോൾ ഒരു ലോക്കലായിട്ടുള്ള അവിടെ ഒരു ഗുണ്ടയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം. പക്ഷേ ഈ അടിയെന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമായി മാധ്യമങ്ങളെല്ലാം വരികയും ചെയ്യും. അപ്പം ഇതിനോട് പ്രതികരിക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് ഈ ഫോട്ടോ ഇട്ടിട്ട് ഒരു പോസ്റ്റ് ഇടുക, അടിപൊളി. ഞാൻ അത്ര എഴുതുള്ളൂ. ഇപ്പോൾ അടിപൊളി നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഓ, അടിപൊളിയായിട്ടുണ്ട് ഡ്രസ്. ചിലപ്പോൾ നമ്മളെല്ലാം തകർന്ന് നിൽക്കുന്നതിൻ്റെയൊക്കെ പറയും, ആഹാ അടിപൊളി. ഒരു വീട്ടിലൊക്കെ ചെന്ന് കയറിയിട്ട് നമ്മളാകെ അവിടെ 4 നൂലുമായിട്ട് കിടക്കാം, നമ്മളങ്ങോട്ട് കയറി എന്നിട്ട് ആഹാ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമാണ്. അതേ കണക്ക് ഒരാൾ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ നല്ല കൊള്ളാം, ഇങ്ങനെയുണ്ട് അടിപൊളി എന്ന്. രണ്ടും അടിപൊളി തന്നെയാണ്, പക്ഷേ അവിടെ കൺവേ ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമാണ്. അത് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്ട്രാ എബിലിറ്റി ഇല്ലാത്തവരെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടാവും. കുറേ കമൻറ്റുകൾ, ഭൂരിഭാഗം ആൾക്കാർക്ക് മനസ്സിലായെങ്കിലും കുറേ കമൻറ്റുകൾ വന്നത് വളരെ നെഗറ്റീവായിട്ടാണ്. ഒരാൾ എഴുതിയിരിക്കുന്നത്, രവിചന്ദ്രൻ സി, നിന്റെ കർണത്തെ ഇതേപോലെ ഒന്ന് കിട്ടുമ്പോഴും അടിപൊളി എന്ന് തന്നെ പറയണം. മനസ്സിലായി, അതാണ് അദ്ദേഹം മനസ്സിലാക്കി. അതെ, അതിന് താഴെ വേറൊരാൾ എഴുതിയേക്കുന്നത്, സാറൊന്ന് സർക്കാസിച്ചതാ ബായി, കത്തിയില്ല അല്ലേ. മറ്റേയാൾക്ക് മനസ്സിലായി, ഒരാൾക്ക് മനസ്സിലായില്ലേ. ഇങ്ങനെ കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു. ഇനി ഈ സർക്കാസം മനസ്സിലാക്കുന്നതാണ് സർക്കാർ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സർക്കോസി, അറിയാം, നിങ്ങളുടെ സർക്കാസം പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ ഡിസേബിൾഡ് ആണെങ്കിൽ നിങ്ങളൊരു കുഞ്ഞു സർക്കോസിയുണ്ട് അല്ലേ. നമ്മളൊരു കുഞ്ഞു മനുഷ്യൻ എന്ന് പറയുന്നതാണോ, ഒരു കുഞ്ഞു മനുഷ്യൻ ഇവിടെ ഉണ്ടാവും. ഈ സർക്കാസം മനസ്സിലാക്കുന്ന ഒരു കുഞ്ഞു മനുഷ്യൻ, അയാൾ മൗനത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. നിങ്ങൾ അടിപൊളി എന്ന് പറയുമ്പോൾ അടിപൊളി എന്ന് പറഞ്ഞവനെ അടിക്കാൻ ചെല്ലും. പലരെ സംബന്ധിച്ച് അതൊരു വലിയ വിഷയമാണ്. ഇവിടെ നിങ്ങൾ ഈ കാണുന്ന പോസ്റ്റ്
ശരിക്കും നല്ല രീതിയിൽ സർക്കാസം മനസ്സിലാക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്. അവർ വിചാരിക്കും ഇത് സർക്കാസമാണോ, ഇത് സർക്കാസമാണ്, എന്ത് എഴുതിയിരിക്കുന്നത്. സംഗതി ഇത്രയേ ഉള്ളൂ, ദ ഓൺലി ടെമ്പിൾ ഇൻ ദ വേൾഡ് where all your difficulties and misfortunes will end with just two coconuts. അതായത് രണ്ട് നാളികേരം കൊണ്ട് സർവ ദുരിത ദോഷങ്ങളും തീർക്കുന്ന ലോകത്തെ ഏക ക്ഷേത്രം. അപ്പൊ നമ്മള് സർക്കാസം പ്രോസസ് ചെയ്യുന്നവരാണെന്ന് ഞാൻ, ഇത് സർക്കാസമാണ്, ഇങ്ങനെയൊക്കെ എഴുതാൻ ഇത്രയൊക്കെ തൊലിക്കെട്ടിയുള്ളവന്മാരി ലോകത്തുണ്ടോ. പക്ഷേ ഇത് സർക്കാസമല്ല, ഇത് റിയൽ ആയിട്ട് എഴുതിയതാണ്. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, ഇത് റിയൽ ആയിട്ട് എഴുതിയതാണ്, അവർ പരസ്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു പരസ്യം അവരിറക്കണമെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആളുകൾ ആരാണ്? നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ടാർഗറ്റ് ഓഡിയൻസ് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിനെ മുന്നിൽ കാണാതെ ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാധനം വിറ്റുപോകുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു ഒരു പോസ്റ്റർ തന്നെയാണ് നല്ലതെന്ന് അവർ കണ്ടിട്ടുണ്ടാവും. വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലേ ഈ പല്ലി, സത്യം പറയുമ്പോൾ പല്ലി ജലക്കും എന്ന് പറയുന്ന ഒരു സംഭവം, എന്നാൽ അതിനെക്കുറിച്ച് ഘോരമായ ഒരു ചർച്ച ഇതിനകത്ത് നടക്കുന്നു. പല്ലി ജലക്കും അത് പറയുന്ന അങ്ങനെ അങ്ങ് തള്ളാൻ പറയത്തില്ല, പറ്റത്തില്ല, ഈ സയൻസ് എന്ന് പറയുന്നത് എല്ലാം അറിയാവുന്നതാണോ, പിന്നെ മറ്റേ ആൾ മറിച്ചാൽ, ഇങ്ങനെ കുറേ ചർച്ചകളൊക്കെ നടക്കും. അപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് ഇങ്ങനെ എഴുതിയിരുന്നത്, പല്ലി ഓൺ ഡ്യൂട്ടി. പല്ലികൾ പെട്ടെന്ന് ആരോ സത്യം, ഓ നോക്കൂ ആരോ സത്യം പറയുന്നുണ്ടല്ലോ, ഇനി ചിലച്ചിട്ട് തന്നെ കാര്യം. പള്ളി ശ്രദ്ധിക്കുന്നു, പല്ലി ഇങ്ങനെ ഒരിടത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എസൻസ് മീറ്റിലോട്ടോ അങ്ങനെ പോകുന്നത്. പെട്ടെന്നാണ് ഒരാൾ സത്യം പറയുന്നത്, പെട്ടെന്ന് അവിടെ നിർത്തിയിട്ട് സത്യം പറയുന്നത് കേട്ടിട്ട് ശരി. ഇത് യഥാർത്ഥത്തിൽ ഇത് ഒരുമാതിരിപ്പെട്ടവന് മനസ്സിലാവേണ്ടതാണ് ഇത് എന്താ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയൊരു മറുപടി വളരെ രസമായിരുന്നു. ഒരു ബി എസ് സി സ്റ്റുഡൻറ്റ്, ദാറ്റ് മീൻസ് ഫോർ സയൻസ് ഇറ്റ്സ് സ്റ്റിൽ മൈൽസ് ടു ഗോ, ഈവൻ എ സിംഗിൾ സെൽ ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ യു തിങ്ക്. അതായത് സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് പോകേണ്ടതുണ്ട് എന്നാണ് പല്ലിയുടെ ഈ പെരുമാറ്റം തെളിയിക്കുന്നത്. ഈവൻ എ സിംഗിൾ സെൽ ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ യു തിങ്ക്. ഒരു കോശം പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സങ്കീർണമാണെന്ന് മനസ്സിലായില്ലേ, എന്താ ചെയ്യുക. ഇത് സമാനമായ ഒരു സാഹചര്യത്തിലുള്ളതാണ്. ശബരിമലയിലെ പരിന്ത് വളരെ പഞ്ച്വാലിറ്റി ആണ്. അതായത് തിരുവാഭരണം എടുക്കുമ്പോൾ പന്തളം ക്ഷേത്രത്തിലും പിന്നെ തിരുവാഭരണത്തിൻ്റെ പുറകിൽ അതിനെ അനുഗമിക്കുകയും ക്ഷേത്രത്തിന് ചുറ്റും വട്ടം ചുറ്റുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു സങ്കല്പം ഈ പരിന്തിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ പരിന്ത് വളരെ കൃത്യസമയത്ത് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഒരു സർക്കാസ്റ്റിക് സാധനം ഇട്ടതാണ്, ദ പങ്ക്ച്വൽ പരിന്ത് ഓഫ് ശബരിമല. അതായത് 12:50 പരിന്ത് റൂമിലാണ്, ഉറക്കം എഴുന്നേറ്റില്ല, തലേദിവസം എസൻസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കാണാം അടുത്ത 12:00 ആളുകളെല്ലാം കൂടി അവിടെ ചെല്ലണം, എന്ത് ചെയ്യും, പെട്ടെന്ന് വാച്ച് നോക്കിയപ്പോൾ കാണാം 10 മിനിറ്റ് ബാക്കി, ഉടനെ എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്തിട്ട് പരിന്ത്. അപ്പോൾ നമ്മൾ ഒരു വളരെ സർക്കാസ്റ്റിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമാണ് എഴുതിയിരിക്കുന്നത്. ഓ മൈ ഡാഷ്, ദ ടൈം ഈസ് 11:58 AM IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ, തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങാറായി, ശോ ഇനിയും വൈകിയ ലേറ്റായി, അവിശ്വാസികൾ അയ്യപ്പനെ നാറ്റിക്കുന്നതായി. അതിന് കീഴിൽ വന്നൊരു കമൻ്റ് അതിനെക്കെട്ട് രസം, സന്തോഷം. നിരീശ്വരവാദിയാണെങ്കിൽ ഉള്ളത് സമ്മതിച്ചല്ലോ. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്, വിശേഷ ബുദ്ധിയില്ലാത്ത ആ പക്ഷി എങ്ങനെയാണ് കൃത്യസമയത്ത് അവിടെ വരുന്നത്? വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ടാണോ? നിങ്ങൾ പറയും, നിങ്ങൾ നല്ലൊരു ചെയ്തത് പരന്ത് കൃത്യസമയത്ത് വരുന്നുവെന്ന് സമ്മതിച്ച സ്ഥിതിക്ക് ഇനി അതിൻ്റെ കാരണം കൂടി പറഞ്ഞിട്ട് പോയാൽ. സൈലൻസ് ഓഫ് സർക്കോസി, ആ സാധനം വർക്ക് ചെയ്യുന്നില്ല. ഈ അതിലേക്ക് നമുക്ക് ഈ പരിന്തിലേക്ക് വരാം. ഈ ശബരിമലയിലെ ഞങ്ങൾ അടുത്തിടെ ഞാനും ജയനും ഹരിയും വിനോജ് ഞങ്ങൾ നാലുപേരുണ്ടായിരുന്നു. ഞങ്ങൾ ആ മേഖലയിലൊരു സഞ്ചാരം നടത്തി, ശബരിമല, പമ്പ, പന്തളം കൊട്ടാരം. പന്തളം കൊട്ടാരം എന്നൊക്കെ പറഞ്ഞവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ശരിക്കും ഒരു നമ്മുടെ ഇന്നത്തെ ഒരു കുശിനി സെറ്റപ്പാണ്. പല ഈ കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ആളുകൾ കൊട്ടാരം കാണാനായിട്ട് വന്നിട്ട് അവർ ചോദിക്കുക, എങ്കെ കൊട്ടാരം, എങ്കെ കൊട്ടാരം, എങ്കെ അവർ കൊട്ടാരത്തിൽ തന്നെ ഇത് തന്നെയാണ് കൊട്ടാരം, എങ്കെ കൊട്ടാരം, എനിക്ക് കാണാൻ പാടില്ലല്ലോ.
കൊട്ടാരമൊന്നുമില്ല അവിടെ, ചുമ്മാ കൊച്ചു ചെറിയ ചെറിയ പഴയ കാലത്തെ കെട്ടിടങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ തോർത്തെടുത്തോണ്ട് വന്ന രാജാക്കന്മാര്, തോർത്തും താഴെ ഒരു തോർത്തും മേളിൽ ഒരു തോർത്തും, അത്രയൊക്കെ ഉള്ളു രാജാവെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കൊട്ടാരങ്ങളൊക്കെ അത്രയും വലിപ്പവും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പൊ ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പൊ ഈ ഒരു വിഷയം ഞങ്ങള് അവിടെ ആദ്യം ഒരു പന്തളം കൊട്ടാരത്തിലെ ഒരു ഇപ്പോഴത്തെ അവകാശിയാണെന്ന് തോന്നുന്നു, ഒരു ഒരു രാജാവ്, പുള്ളിയുടെ പേരെന്തോ ഒരു രാജരാജവർമ്മ എന്ന കണ്ടാണ് പുള്ളി പറഞ്ഞത്. എൻ്റെ പേര് രാജരാജവർമ്മ എന്നാണ്, പക്ഷെ എല്ലാവരും വിളിക്കുന്നത് സുധാകരൻ എന്നാണ്. അപ്പോൾ പുള്ളി അങ്ങനെ വിളിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞത്. പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു, നല്ല മനുഷ്യനാണ്, നല്ല രീതിയിലാണ് സംസാരിച്ചേക്ക്. പുള്ളി പറഞ്ഞത് ഒരു 10-35 വർഷമായിട്ടുണ്ടാവും ഈ പരുന്ത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനുമുമ്പ് പരുന്തിനെ കുറിച്ച് ആരും പറയുന്നില്ല. അതൊക്കെ ഒരു വിശ്വാസമല്ലേ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാ വർഷവും പരുന്ത് വരുമോ? എല്ലാ വർഷവും വരും. പുള്ളിക്ക് അറിയില്ല നമ്മൾ എന്താണ് ആരാണ് എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് പുള്ളി ഒരുമാതിരി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടുത്തെ പൂജാരി, പന്തള ക്ഷേത്രത്തിലെ ഒരു മെയിൻ പൂജാരി, അയാൾ സ്ഥാനം മാറി വന്നിട്ട് 2-3 മാസം കണ്ടേ ആയുള്ളു, അതോ 5-6 മാസം കണ്ടേ ആയുള്ളു, കുറച്ച് സമയമായിട്ട്. പുള്ളി പറഞ്ഞത് നിറയെ വരും, അത് എൻ്റെ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, ആ സമയമാകുമ്പോൾ പരുന്ത് വരും. ഇതിലെ എന്താണ് വാസ്തവം എന്നുള്ള കാര്യത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മിറക്കിൾ ഇൻഡസ്ട്രി എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ അതിൻ്റെ ആരംഭഘട്ടത്തിലാണ് മിറക്കിളുകൾ ഉപയോഗിക്കുന്നത്. സംതിങ് ലൈക്ക് സ്കാഫോൾഡ്. നിങ്ങൾ ഈ വീടൊക്കെ വാർക്കുമല്ലോ, വാർക്കുമ്പോൾ ഒരു തട്ടുണ്ടാക്കിയിട്ട് ആ തട്ടിനകത്താണ് കമ്പി സിമെൻറ്റും വെച്ചിട്ട് നിങ്ങളത് വാർക്കുന്നത്. കൺസോൾഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാർപ്പ് നിങ്ങൾ നീക്കം ചെയ്യും, എന്നിട്ട് പെയിൻ്റ് അടിച്ച് വീട് കുട്ടപ്പനാക്കി. ഇത് കണ്ടോ, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുന്നു. മിറക്കിളുകളും അങ്ങനെ എപ്പോഴും ഒരു അന്ധവിശ്വാസത്തിനോ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള ഒരു റിച്വലിനെയൊക്കെ തുടക്കത്തിലായിരിക്കും മിറക്കിളുകൾ ഇങ്ങനെ വാരി വിതറുന്നത്. അത് വീഴേണ്ട അടുത്ത് വീഴും, കൊള്ളേണ്ട അടുത്ത് കൊള്ളും, ആളുകൾ പിടിക്കും, ആളുകൾ കൂടും. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ മിറക്കിള് പിൻവലിക്കും. അമൃതാനന്ദമയിയുടെ കാര്യത്തിൽ സംഭവിച്ച, അമൃതാനന്ദമയെ സംബന്ധിച്ചുള്ള ആദ്യത്തെ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, അമൃതാനന്ദമയിയുടെ കൂടെ പൂച്ചയും പട്ടിയും നൃത്തം ചെയ്തതും ഒരുപാട് സംഭവങ്ങൾ. അമൃതാനന്ദമയ്ക്ക് എന്നും ഗരുഡൻ ഒരു പരുന്തോ പക്ഷിയോ കൊണ്ടുവന്ന് മീൻ കൊണ്ടുവന്ന് കൃത്യമായ സമയത്ത് 12 മണിയാകുമ്പോൾ മീൻകാരന്മാരും കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ കുറേയധികം കഥകളുണ്ട്, പാമ്പ് വന്ന് നൃത്തം ചെയ്തതും അങ്ങനെയൊക്കെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വളരെ വ്യാപകമായി വിതരണം ചെയ്ത് തന്നെയാണ് അവർക്ക് വേണ്ടുന്ന ആ കമ്പിയും സിമെൻറ്റും മണലും അവരുണ്ടാക്കിയത്. എന്നിട്ട് അത് ആയിക്കഴിഞ്ഞ് ഇന്നിപ്പോൾ ആരും പറയുന്നില്ല അമ്മയ്ക്ക് ഒരു അത്ഭുതവും ഇല്ല, അമ്മ സാധാരണ മനുഷ്യയാണ്, അമ്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അമ്മ പൈസ എല്ലാവർക്കും വലിച്ചുകീറി കൊടുക്കുന്നു, അമ്മയ്ക്ക് ഇത്ര കോടി കിട്ടുന്നു, അമ്മ ഇത്ര കോടി കൊടുക്കുന്നു, ആശുപത്രി സേവനം നടത്തുന്നു, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു. എന്നുവെച്ചാൽ വല്ലവരുടെയും പൈസയാണിതല്ല, ആ പൈസ ആകർഷിക്കാനായിട്ടുള്ള പ്രാഥമിക നിക്ഷേപമായിട്ടാണ് മിറക്കിളുകൾ അവർ അവതരിപ്പിച്ചത്. എല്ലാ ആരാധനാലയങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വലിയ ആരാധനാലയങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള കഥകളും മിത്തുകളും പ്രാരംഭഘട്ടത്തിലും വളർച്ചാഘട്ടത്തിലും വ്യാപകമായി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പിന്നീട് വരുമ്പോൾ അവർ വേറൊരു ക്വാണ്ടം സ്റ്റേറ്റിലേക്ക് അങ്ങ് മാറും. അങ്ങനെയാണ് ഈ പരുന്തിൻ്റെ കാര്യം. അവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നതൊരു മകര ജ്യോതി, മകര നക്ഷത്രം, പിന്നെ ഈ പരുന്ത്. ഇതിൽ മകര ജ്യോതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞു. ഇന്ന് ദേവസ്വം ബോർഡ് പോലും അംഗീകരിക്കുന്നുണ്ട് മകര ജ്യോതി എന്ന് പറയുന്നത് മനുഷ്യരെ കത്തിക്കുന്നതാണ്. അപ്പോൾ അവർ തിരിച്ചു പോയി, എന്താണ് അതിനെന്താണ് കുഴപ്പം? അവിടെ ഇരിക്കുന്ന അയ്യപ്പൻ മനുഷ്യനുണ്ടാക്കിയത്, 18-ാം പടി മനുഷ്യനുണ്ടാക്കിയത്, അവിടെ ചെല്ലുന്ന ഭക്തർ മനുഷ്യർ, അമ്പലം മനുഷ്യനുണ്ടാക്കിയത്, പിന്നെ മകര ജ്യോതി കൂടെ മനുഷ്യനുണ്ടാക്കിയാൽ എന്താ കുഴപ്പം? പക്ഷേ നമ്മൾ പറയും ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ ആദ്യം ഇത് വിറ്റഴിച്ചുകൊണ്ടിരുന്നത്, ഇതുകൊണ്ടല്ലല്ലോ അവിടെ തെലുങ്കരും തമിഴരും ഒക്കെ വന്ന് കൂടിയിട്ട് മകരജ്യോതി കാണാനായിട്ട് വന്നിട്ട് ചവിട്ടുകൊണ്ട് 110 പേര് ഈ അടുത്തട പോലും മരിച്ചത്, 104 പേര് മരിച്ചത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമല്ലേ? ഒന്നാലോചിച്ച് നോക്കുക, കൈ ഒഴിയുക. അപ്പൊ മകരജ്യോതി കൈ ഒഴിഞ്ഞു കഴിഞ്ഞു, വെറുതെ കൈ ഒഴിഞ്ഞല്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള എക്സ്പൊസിഷൻ, അത് വെളിവാക്കുന്ന പ്രക്രിയകൾ, എഴുത്തിലും വായനയിലും പ്രക്രിയയിലും ഒക്കെ യുക്തിവാദികളൊക്കെ പോയി അവിടെ കിടന്ന് അടികൊണ്ടു 80-കളിൽ. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഈവൻ കട്ട വിശ്വാസികളുടെ മനസ്സിൽ പോലും അതിൽ എന്തോ കുഴപ്പമുണ്ട്, ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളൊരു ധാരണ വരുന്നു. അങ്ങനെ മകരജ്യോതി പോയി. മറ്റൊന്നുള്ളത് മകര നക്ഷത്രമാണ്.
ഈ മകര നക്ഷത്രം എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് വേണ്ടി നക്ഷത്രമൊന്നും ഇല്ല. അവിടെ ആ വരുന്ന ആ സമയത്ത് ആ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു നക്ഷത്രം ആ പഞ്ചായത്തിലുള്ളവർക്കും ആ ജില്ലയിലുള്ളവർക്കും ഈ കേരളത്തിലുള്ളവർക്കും ഇന്ത്യയിലുള്ളവർക്കും ഏഷ്യയിലുള്ളവർക്കും ഒക്കെ ഏതാണ്ട് അതേ ജിയോഗ്രാഫിക്കൽ റീജിയനിൽ വരുന്നവർക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതും മകരവിളക്കിന്റെ സമയത്ത് അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ ആ തൊട്ടടുത്ത 4 മിനിറ്റ് വ്യത്യാസത്തിലായിരിക്കും തൊട്ടടുത്ത ദിവസം ഉദിക്കുക. മനസ്സിലായില്ലേ? അതിനകത്ത് വലിയ കാര്യമില്ല, അത് നാച്ചുറൽ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അവരതും കളഞ്ഞു. മകര നക്ഷത്രവും ഇല്ല, മകര ജ്യോതി ഇല്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞ 35 വർഷത്തിന് ഇടയ്ക്ക് കയറ്റിയ സാധനമാണ് ഈ പരുന്ന്. പരുന്നിന്റെ കാര്യത്തിൽ വലിയ വലിയ പ്രബന്ധമൊന്നും ആരും അവതരിപ്പിക്കാറില്ല. പക്ഷെ ഇതിന് യഥാർത്ഥത്തിൽ വലിയ സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല. പരുന്നോ വരുന്നോ ഇല്ലയോ എന്നുള്ളതിന് വലിയ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. കാര്യം നിങ്ങളൊരു അന്ധവിശ്വാസിയുടെ മനസ്സിലേക്ക് ഇത്തരം സംശയങ്ങൾ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെയല്ല ബാക്ടീരിയ പെരുകുന്നോണം പെരുകി 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 പോയിക്കൊണ്ടിരിക്കും. ഇത് ബ്രാഹ്മണി കൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പരുന്താണ് ആ ഭാഗത്തുള്ളത്. ഞങ്ങൾ ആ പോയി കണ്ട പന്തളം കൊട്ടാരം എന്നൊക്കെ പറയുന്ന ഇത് അവിടുത്തെ ക്ഷേത്രമാണ്, പന്തളം ക്ഷേത്രം, അച്ചൻകോവിൽ ആറ്, അതിനു മുന്നേ തിരുവഹാവരണം വരുന്ന ആ വഴിയൊക്കെയാണ്. ഈ ബ്രാഹ്മണി കൈറ്റ് എന്ന് പറയുന്നത് റെഡ് ബീക്ട് സീ ഈഗിളാണ്. ഒരു കടപ്പുറത്തൊക്കെയാണ് ഇതിനെ കൂടുതലും കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആളുകൾ ആൾ പെരുമാറ്റം അല്ലെങ്കിൽ ആൾക്കൂട്ടമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈ പരുന്ത് കൂടുതൽ കാണപ്പെടാറുണ്ട്. ഇതിങ്ങനെ വട്ടം ചുറ്റിയാണ് പറക്കുന്നത്. അത് ഒരു എയറോഡൈനാമിക്സ് ആണ് അതിൻ്റെ തത്വം. അത് പരുന്തുകൾ വട്ടം ചുറ്റി പറക്കുന്നതിൻ്റെ കാരണം അതാണ്. അത് ഏത് പരുന്തായാലും അങ്ങനെയാണ് ചെയ്യും. ആക്ച്വലി ഇത് എന്താണ് നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അതാണ് ചന്തയുടെ മേള്. ചന്തയിലൊക്കെ എപ്പോഴും പരുന്തുണ്ടാവും. ഞങ്ങളുടെ ഈവൻ പവിത്രേശ്വരത്തൊരു ഒരു ചന്തയുണ്ട്. അവിടെ പരുന്ത് വളരെ അപൂർവമാണെങ്കിലും ചന്തയിൽ എപ്പോഴും പരുന്തുണ്ടാവും. അത് ഈ പരുന്താണ്. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കുത്തിപ്പറക്കിക്കൊണ്ട് പോകുക. അതിന് ഭയങ്കര കാഴ്ചശേഷിയാണ്. ആ കാഴ്ചശേഷി വെച്ചാണ് അത് താഴെ കിടക്കുന്ന ഒബ്ജക്ട്സ് ഒരുപക്ഷെ ഒരു ആദ്യത്തെ സാറ്റലൈറ്റ് നാച്ചുറൽ സാറ്റലൈറ്റ് എന്ന് വേണമെങ്കിൽ പരുന്തിനെ വിശേഷിപ്പിക്കാം. ഇന്ന് സാറ്റലൈറ്റുകൾ പിക്ചർ എടുക്കുന്നത് പോലെ പരുന്തുകൾ താഴെ കിടക്കുന്ന എല്ലാ സാധനങ്ങളെയും ഒരു കോഴിക്കുഞ്ഞിൻ്റെ കൊക്കിൻ്റെ ഇതുപോലും കൃത്യമായിട്ട് പരുന്തിന് കിലോമീറ്റർ മേളിൽ നിന്ന് കിട്ടും. അത്തരത്തിലൊരു കണ്ണാണ് അതിനുള്ളത്. അത്തരത്തിലുള്ള കണ്ണുണ്ടെങ്കിൽ അതിൻ്റെ അതിജീവനം മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ടുണ്ട് നമുക്ക് അത് ആവശ്യമില്ല, കാരണം നമുക്ക് അതിൻ്റെ കാര്യമില്ല. മറ്റൊരു ഈ അന്ധവിശ്വാസത്തോട് അനുബന്ധിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മലമ്പ്രദേശത്ത് പരുന്ത് കാണപ്പെടുന്നില്ല, കടപ്പുറത്തും തീരപ്രദേശത്തൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. അത് പൂർണ്ണമായും തെറ്റാണ്. കാരണം പന്തളം, എരുമേലി, പൊൻകുന്നം, മുക്കൂട്ടുതറ, വെച്ചൂച്ചിറ, റാന്നി തുടങ്ങിയ സ്ഥലങ്ങളിൽ പരുന്തുകളുണ്ട്. ഇപ്പോൾ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും പരുന്തുകളുണ്ട്. കൂട്ടമായിട്ടൊന്നുമില്ല, ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ പറന്നു നടക്കുന്നതാണെങ്കിൽ. എരുമേലിയിൽ വർഷത്തിൻ്റെ മിക്ക സമയങ്ങളിലും പരുന്തിനെ കാണും. എരുമേലി പേടതുള്ളലുമായിട്ട് വലിയ ബന്ധമുള്ള സ്ഥലമാണെന്ന് ആലോചിക്കാം. ഒറ്റയായും കൂട്ടമായും അവ പറന്നു പോവുകയോ വട്ടം ചുറ്റുകയോ ചെയ്യുന്നു. പേട്ടതുള്ളി വരുന്ന സമയത്ത് ഇതേ പരുന്തിനെ കണ്ടാൽ ഭക്തർ വിശ്വാസ വിവശരാകുന്നു. അതായത് സാധാരണഗതിയിൽ അവിടെ കിടന്ന പരുന്തുകൾ പേട്ടതുള്ളലിൻ്റെ സമയത്ത് അല്ലെങ്കിൽ തിരുവാഭരണം എടുക്കുമ്പോൾ കാണുമ്പോൾ ഭക്തരെ സംബന്ധിച്ച് മറ്റൊരു അർത്ഥമാണുള്ളത്. സാധാരണ ഒരു കാഴ്ചയാണ്. അതായത് എല്ലാ ദിവസവും നിങ്ങൾ കേരള എക്സ്പ്രസ് ചങ്ങനാശ്ശേരിയിൽ അല്ലെങ്കിൽ കോട്ടയത്ത് ഉച്ചയ്ക്ക് 2 മണിക്കൊന്ന് വരുമെന്നിരിക്കട്ടെ. നിങ്ങളിവിടെ ഒരു ഡിങ്ക മഹോത്സവം നടത്തുന്നു, അത് 2 മണിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ കുറേ ആൾ കഴിയുമ്പോൾ കേരള എക്സ്പ്രസ് വരുന്ന സമയവും ഡിങ്ക മഹോത്സവമായിട്ടൊരു കണക്ഷൻ വരുന്നു. കുറേ ആൾ കഴിഞ്ഞ് പറഞ്ഞു ഡിങ്ക മഹോത്സവത്തിൻ്റെ തിരി അങ്ങോട്ട് തെളിക്കുമ്പോണ്ടല്ലോ കേരള എക്സ്പ്രസിൻ്റെ ചൂളം വിളി കേട്ടിരിക്കും. വിശ്വാസ മനസ്സ് അത് തമ്മിൽ അങ്ങ് കണക്റ്റ് ആക്കി. പിന്നെ കേരള എക്സ്പ്രസിൻ്റെ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുക്കും, ഡേ എവിടെ വരെയായി? ആ ഞാൻ തിരുവല്ലയായി, ഇവിടെ തുടങ്ങാറായി, നീ ഇച്ചിരി പുറകോട്ട് പിടിച്ചോ, സിഗ്നലിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു വെച്ചോ, നീ 2 മണിക്ക് ഇവിടെ വരാവും. പിന്നെ ഇത് തമ്മിൽ എപ്പോഴും 2 മണിക്ക് ആ ദിവസം കേരള എക്സ്പ്രസ് അവിടെ വന്നിരിക്കും. അപ്പോൾ പറയാം കേരള എക്സ്പ്രസിനെ അങ്ങനെ നിയന്ത്രിക്കാം എന്നൊക്കെ പറയും. പരുന്തിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? പരുന്തിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പരുന്ത് കൃത്യസമയത്ത് വരാറുമില്ല. ഈ എന്താണ് ഈ ക്ഷേത്രത്തിന് മേളിൽ വരുന്ന പരുന്ത് അറിയാം? ഞാൻ ഈ ഇത് ഇതാണ് അവിടെ നിങ്ങൾ ആ പോയിട്ടവർക്ക് അറിയാം. അവിടെ അന്ന് ആ പന്തളം ക്ഷേത്രത്തിൽ കൂടുന്ന ആളാണ്. ഈ രാവിലെ ആ ക്ഷേത്രത്തിൽ ഈ തിരുവാഭരണം എടുക്കാനായിട്ട് 3 ദിവസം കൊണ്ട് കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഇത് എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുക. പണ്ട് കാട്ടിലൂടെ എന്ന് പറയുമ്പോഴും ഒരു ഷോർട്ട് കട്ടാണ്. കുറേ പേര് കമ്മിറ്റഡ് ആയിട്ടുള്ള 19 പേരുണ്ടാവും. അവരൊരു ടീമാണ് ചെയ്യുന്നത്, ഈ തിരുവാഭരണം കൊണ്ട് അങ്ങോട്ട് പോകുന്നു. രസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ആ ചെറിയ മുടുക്ക് ഒരു ഇടവഴിയാണ്. അവിടെ ഒരു 10 പേർക്ക് പോലും നിൽക്കാൻ വയ്യ. അവിടെ ജന ഇരച്ചം കയറുകയാണ് ഈ അമ്പലത്തിലേക്ക്. ഒരു 7-7.5 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ ആളും ആ ചുറ്റുപാടും ആളാകുമ്പോൾ തന്നെ
പരുന്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറേ കഴിയുമ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പം ഒരു പരുന്ത് വരും, വന്നാലായി. ചിലപ്പോൾ വേറെ ഒരു പരുന്തൂടെ വരും, വന്നാലായി. ചിലപ്പോൾ 2-3 പരുന്തുകൾ 10:30 ആകുമ്പോൾ കാണും, ഇനി പരുന്തുകളങ്ങ് പോകും. അത് കഴിഞ്ഞ് ചിലപ്പോൾ 11 മണിക്ക് ഒരു പരുന്ത് ജസ്റ്റ് ഇങ്ങനെ പോയെന്നിരിക്കും. ചിലപ്പോൾ 2-3 പരുന്തുകളുണ്ടാവും. ഇനി 12 മണിക്കാണ് അല്ലെങ്കിൽ 2 മണിക്കാണ് എടുക്കുന്നതെന്നിരിക്കട്ടെ, ആ സമയത്ത് പരുന്ത് വരാം, വരാതിരിക്കാം, ഒരു പരുന്ത് വരാം, ഒന്നിലധികം പരുന്ത് വരാം, ഒറ്റ പരുന്തും വരാതിരിക്കാം. ഇത് എടുത്തോണ്ട് പോയി കഴിഞ്ഞ് പരുന്തുകളുടെ ജില്ലാ സമ്മേളനം അവിടെ നടക്കാം. അവരറിയത്തില്ല ഇത് എടുത്തോണ്ട് പോയി. അതായത് ഈ സംഭവവുമായിട്ട് ബന്ധമില്ല. ഇത് എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചോദ്യം തന്നെ ആലോചിച്ചില്ല. ഇത് പേട്ടതുള്ളൽ, പേട്ടതുള്ളലിന്റെ ബഹളവും വാദ്യാഘോഷവും പരുന്തുകളെ ആകർഷിക്കാം. കാര്യമറിയാൻ ചുറ്റും വട്ടം പറന്നു എന്നും വരാം. ഭക്തവിവസനായ തള്ളലുകാർ, അല്ല സോറി തുള്ളലുകാർ, പരുന്ത് തങ്ങളെ പിന്തുടരുന്നതായി സങ്കല്പിക്കുന്നു. ആ ദിവസം പരുന്തിനെ പോലെ ആകാശത്ത് കാണപ്പെടുന്ന പക്ഷികളെല്ലാം അവരെ സംബന്ധിച്ച് മിക്കപ്പോഴും പരുന്തുകളാണ്. അഥവാ അവർ നോക്കുമ്പോൾ പരുന്തില്ലാന്നിരിക്കട്ടെ, പരുന്തിനെ അവരുണ്ടാക്കും. ഇതാ പോകുന്നത് പരുന്ത്, അത് ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും പരുന്ത് പോലുള്ള ഒരു പക്ഷിയായിരിക്കും. അതിനെ അവർ പരുന്തായി സങ്കല്പിക്കും, വരുന്നതെല്ലാം അവനാണെന്ന് തോന്നും എന്ന് പറയുന്നുണ്ട്. ഈ കാക്ക, ഒരു കാക്ക തന്നെ മതി പരുന്തായിട്ട് എടുക്കാൻ. എന്താ പറയുക, അത് ഒരുപാട് ഉയരത്തിലൂടെ പറക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയതാകും ഈ സമയം അയ്യപ്പൻ്റെ ആഭരണം എടുക്കുന്ന സമയത്ത് പരുന്ത് വന്നിരിക്കും എന്നൊരു സാധനത്തിലാണ് അവൻ പോകുന്നത്. അവൻ്റെ പ്രോഗ്രാം അങ്ങനെയാണ്. അപ്പോൾ അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്, ഒരു തിരുവാഭരണ എടുക്കുന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ പരുന്ത് ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രാവശ്യം വട്ടമിട്ട് പറക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനൊരു ചോദ്യം ഒരു വലിയ ഒരു ഇവിടുത്തെ ഒരു സ്വതന്ത്ര ഇന്ത്യയോടോ യുക്തിവാദികളോടോ ആരെങ്കിലും ചോദിച്ചു നിൽക്കുക, നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഇതാണ് ചോദ്യം. തിരുവാഭരണം എടുക്കുന്ന സമയത്ത് കൃത്യസമയത്ത് പരുന്ത് ക്ഷേത്രത്തിന് ചുറ്റും 3 പ്രാവശ്യം വട്ടമിട്ട് പറക്കുന്നത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം ചോദിക്കുന്നത്. ഇതിനൊരു മറുപടി കൊടുക്കാൻ സാധ്യമാണ്? സത്യത്തിൽ ഇതിന് മറുപടി കൊടുക്കാനേ സാധ്യമല്ല. കാരണം ഈ ചോദ്യം എന്ന് പറയുന്നത് ഒരു സാധുവായ ചോദ്യമല്ല. ഈ ചോദ്യം നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ സാധുത പരിശോധിക്കപ്പെടുന്നു. നമ്മൾ ആദ്യം പറയാറുള്ളൊരു കാര്യമാണ് ഈ ലോജിക്കൽ ഫാലസിയാണ്, ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു സാധനം. അതായത് കുറേ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുക. ഉദാഹരണം, നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടത്തിയ അക്രമങ്ങൾ ഒക്കെ ശരിയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കും, തൃശ്ശൂർ ഭാഷ ചോദിക്കും, നമ്മളെവിടെ നിന്ന് അക്രമം നടത്തി എന്ന് ചോദിക്കും. നമ്മൾ അക്രമം നടത്തിയിട്ടില്ലല്ലോ. എൻ്റെ ചോദ്യം എന്താണ്? കഴിഞ്ഞ ഒരാഴ്ചയായി നിങ്ങൾ നടത്തുന്ന അക്രമം ശരിയാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിന് ഉത്തരം പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ ചോദ്യം സാധുവല്ല, ഇറ്റ്സ് എ ലോഡഡ് ക്വസ്റ്റ്യൻ. ഈ ചോദ്യങ്ങളും മതവിശ്വാസികൾ ഉന്നയിക്കുന്ന സമാനമായ എല്ലാ ചോദ്യങ്ങളും വളരെ വികൃതമായ ലോഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യം എങ്ങനെ എടുക്കുക വെച്ചാൽ, ആദ്യം തിരുവാഭരണം എടുക്കുന്ന സമയത്ത്, തിരുവാഭരണം, ശരി, തിരുവാഭരണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഓക്കെ, ടിക്കറ്റ് കൊടുക്കുക. എടുക്കുന്ന സമയത്ത് അതും ടിക്കറ്റ് കൊടുക്കുക. എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ രണ്ട് ഭാഗം ഓക്കെ, ആ രണ്ട് സ്കാനിങ് പൂർത്തിയായി. ഇനി 3-ാമത്തെ വാക്കെടുക്കുക, കൃത്യസമയത്ത്. ആര് പറഞ്ഞു കൃത്യസമയത്ത് അവിടെ ഇങ്ങനെ പരുന്ത് വരുന്നെന്ന്? അതിൻ്റെ തെളിവ് തരിക. ഈ ചോദ്യം നമ്മൾ ആദ്യം ഫീഡ് ചെയ്യണമെങ്കിൽ, നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യണമെങ്കിൽ ഈ 3-ാമത്തെ വാക്കിൻ്റെ തെളിവ് ചോദിക്കണം. കൃത്യസമയത്ത് തന്നെ പരുന്ത് ക്ഷേത്രത്തിന് ചുറ്റും, അതാണ് അടുത്തത്. നമ്മൾ അതും ബ്ലോക്ക് ചെയ്യണം. ഇല്ല, ഇതിനും കൂടെ തെളിവ് വേണം. ക്ഷേത്രത്തിന് ചുറ്റും പറക്കുന്നു എന്നുള്ളത്, ക്ഷേത്രത്തിന് ചുറ്റും എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ഷേത്രമാണ്, അതിൽ താണ് വന്ന് ചുറ്റും ഇങ്ങനെ പരുന്ത് പറക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ലത്. പരുന്ത് വേറെ എങ്ങനെ കിലോമീറ്ററുകൾ അകലെ എയർ സ്പേസിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. അല്ലാതെ പരുന്ത് ഇത്രയും താഴെ വന്ന് ക്ഷേത്രത്തിന് ചുറ്റും പറക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു less than 1%. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, നടക്കാറുമില്ല. പരുന്ത് വരാറുണ്ട് എന്ന് പറയുന്നവരെല്ലാം പരുന്ത് ദൂരെ ആകാശത്താണ് കാണുന്നത്, അല്ലാതെ ക്ഷേത്രത്തിന് ചുറ്റുമല്ല. ഇനി അടുത്തത് എന്താണ്? 3 പ്രാവശ്യം വട്ടം ഇട്ട് പറക്കുന്നു, അതാണ് ആ ചോദ്യത്തിൻ്റെ അടുത്തത്. ഇത് ആര് പറഞ്ഞു 3 പ്രാവശ്യം വട്ടം ഇട്ട് പറക്കുന്നു? ആ ക്വസ്റ്റ്യൻ്റെ 3-ാമത്തെ ഭാഗമാണ് 3 വട്ടം. ഇതിനെന്താ തെളിവുള്ളത്? അതായത് ഈ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ആസ്പെക്ട്സ് തെളിവില്ലാത്തതോ തെറ്റോ ആണ്. അപ്പോൾ ആ ചോദ്യം തന്നെ തെറ്റാണ്, ആ ചോദ്യം പ്രോസസ് ചെയ്യാൻ പറ്റില്ല. അതായത് തിരുവാഭരണം ശരിയാണ്, എടുക്കുന്ന സമയം ശരിയാണ്, പക്ഷേ കൃത്യസമയത്ത് എന്നുള്ളതിന് തെളിവില്ല, അങ്ങനൊരു സംഭവം നടക്കാറില്ല. ഇനി പരുന്ത് ക്ഷേത്രത്തിന്, ഒരു പരുന്ത് എന്നുള്ളതും ചിലപ്പോൾ ശരിയാണെന്നില്ല, പരുന്തുകളാകാം,
വരണമെന്നില്ല, വരാം, ഒന്നിലധികം തവണ വരാം, ഇത് എടുക്കുന്നതിന് മുമ്പ് വരാം, എടുത്ത് കഴിഞ്ഞിട്ട് വരാം, ആ ദിവസം വരാതിരിക്കാം, അങ്ങനെ വരാതിരുന്ന ദിവസങ്ങളുണ്ട്. പരുന്തിനെ കാത്തിരുന്ന് തിരുവാഭരണം, ആ ഞാൻ അങ്ങനോട് ചോദിച്ചു, ഈ പരുന്ത് വന്നില്ലെങ്കിൽ തിരുവാഭരണം എടുക്കുന്നതിൽ നിങ്ങൾ വൈകിപ്പിക്കുമെന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെയാണ് എപ്പോഴേ പരുന്ത് വരുന്നത് നമുക്കറിയാം, ഇങ്ങനെ അറിയാതെ പറഞ്ഞു. അത് നമ്മളെങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റും? വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വന്നാൽ എടുക്കും, വന്നില്ലെങ്കിലും എടുക്കും. ഇനി പരുന്തില്ലെങ്കിലും അന്ന് പലരും പരുന്തിനെ കാണും. കാര്യം നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? കാഴ്ച ഇവിടെ അല്ലേ? നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ അച്ഛനെ നോക്കിയാൽ കണ്ടില്ലേ? കണ്ടു? നിങ്ങളുടെ അച്ഛൻ വന്നില്ലേ? നിങ്ങൾ ഒരു സാധനം എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളുടെ അല്ലെ നിങ്ങളുടെ ബ്രെയിലെ ചാത്തൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു, നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ കൊണ്ടത് കാണിച്ചിരിക്കും. നിങ്ങൾ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളെ കൊണ്ടത് കേൾപ്പിച്ചിരിക്കും. അതാണ് മസ്തിഷ്കം ഡ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ച കാര്യം, ഈ പരുന്ത് വിശ്വാസം ഒരിക്കലും ശബരിമലയിലെ വിഗ്രഹത്തിന്റെ, സോറി, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമേ ആയിരുന്നില്ല. അത് ഈ അടുത്ത കഴിഞ്ഞ അടുത്തിടെ വന്ന സാധനമാണ്. അങ്ങനെ അവിടെ പരുന്ത് വരുന്നു എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വിശ്വാസിയുടെ ഒരു ഡെല്യൂഷനാണ്. ഇനി തെളിയിക്കാൻ എളുപ്പമല്ലേ എന്ന് വെച്ചാൽ തെളിയിക്കാൻ എളുപ്പമാണ്. അതായത് കൃത്യമായ ഒരു 10 വർഷം നിങ്ങൾ കൃത്യമായ സമയത്ത് തിരുവാഭരണം എടുക്കുക, എന്നിട്ട് പരുന്ത് വരുമെന്നുള്ളതിന് നിങ്ങളൊരു ഇൻസ്പെക്ഷൻ നടത്തി നോക്കുക. അങ്ങനെ പോയി ഇൻസ്പെക്ഷൻ നടത്തിയവരും കണ്ടവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം പറഞ്ഞത് വളരെ റാൻഡമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്, അതിനകത്ത് വലിയ വ്യവസ്ഥാപിതമായ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം, ഒന്നാകാം, രണ്ടാകാം, വരാതിരുന്ന ദിവസങ്ങളുണ്ട്, വൈകി വന്ന ദിവസങ്ങളുണ്ട്, ഒരിക്കലും വരാത്ത ദിവസങ്ങളുണ്ട്. അവിടെ പരുന്തുണ്ട്. ആ പരുന്ത് നിങ്ങൾ തിരുവാഭരണമായിട്ട് കാട്ടിലൂടെ ഒരു കൂട്ടം ആൾക്കാർ പോകുമ്പോൾ ചിലപ്പോൾ ഫോളോ ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതൊരു റാൻഡം ഇവൻ്റ് ആണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ ശബരിമലയുടെ ഇൻ്റലക്ച്വൽ കോർ ഒന്നും അംഗീകരിക്കുന്ന കാര്യമല്ല. അവർ പറയുമ്പോൾ അതൊന്നും ഞങ്ങൾ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, അയ്യപ്പനോടുള്ള ഭക്തിയാണ് പ്രശ്നമല്ല, അത് പരുന്തും പാറ്റയൊന്നും അല്ല. പക്ഷെ വിറ്റഴിക്കുന്ന ഇതാണ്, ഇവർ ഡിസോൺ ചെയ്യും. ഇപ്പൊ ഞങ്ങൾ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. മകരനക്ഷത്രം, ഏയ് മകരനക്ഷത്രം അവിടെ വരുന്ന നക്ഷത്രമാണ്. മകരജ്യോതി, ഏയ് അത് മനുഷ്യർ കത്തിക്കുന്നതാണ്. അയ്യപ്പൻ, ആ അത് ഉണ്ടാക്കിയ വിഗ്രഹമാണ്. പക്ഷെ പരബ്രഹ്മം, പരബ്രഹ്മവും മറ്റേതുമായിട്ടുള്ള ഒരു സങ്കല്പ തത്വമസി എന്ന് വെച്ചാൽ അത് നീ തന്നെ അല്ലേ. അതായത് ഇവൻ, ഞാൻ അടുത്തിടെ പത്രം കണ്ട ഒരു ഒരു ഭക്തൻ, നീക്ക് കല്ലും മുള്ളും ചവിട്ടിയൊക്കെ യാതന അനുഭവിച്ചൊരു, ഈ ആത്മപീഡനം എന്ന് പറയുന്നത് ഭക്തിയുടെ ഒരു വലിയ ഇതാണ്. ഈ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ കണ്ട് സ്വയം മുറിവേൽപ്പിക്കുക, അടിക്കുക, ഷിയ മുസ്ലിങ്ങളിടയിലുണ്ട്, രക്തം ഒഴിപ്പിക്കുക, മുറിക്കുക, കൊച്ചുകുട്ടികളുടെയൊക്കെ തലയൊക്കെ വെട്ടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹിന്ദുക്കളുടെ എല്ലാ മതവിശ്വാസം, അതായത് നമ്മളുടെ രക്തം ഒഴുകുമ്പോഴും നമ്മൾ പീഡനത്തിന് വിധേയമാകുമ്പോഴും അതൊരു പരീക്ഷണമാണെന്നും അത് ദൈവത്തിന് ഇഷ്ടമാണെന്നുമാണ് ഒരു സങ്കല്പം. ദൈവം ലൈക്സ് ഇറ്റ്, ഇതാണ് എല്ലാ വിശ്വാസികളും കരുതുന്നത്. അപ്പൊ അങ്ങനെ പട്ടിണി കിടക്കുക, ആഹാരം കഴിക്കാതിരിക്കുക, ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ദൈവം നോക്കിയിട്ട് ആ ഇന്ന് അവിടുത്തെ ദാക്ഷായണി 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, നോട്ടറ്റ്. വിശ്വാസിയുടെ ഒരു മാനസിക അവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ആഹാരം ചിലർ, ഞാൻ ഈ അടുത്തിടെ ഞങ്ങളുടെ പരീക്ഷ ഡ്യൂട്ടി, യൂണിവേഴ്സിറ്റി കോളേജ് പരീക്ഷ ഡ്യൂട്ടി എടുക്കൊണ്ടിരുന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് പരീക്ഷ, അന്നേരം കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിക്ക് എഴുതാൻ പറ്റുന്നില്ല, തലവേദന എടുക്കുന്നു പറഞ്ഞു, ഭയങ്കര തലവേദന. അവർക്ക് പരീക്ഷ എഴുതുകയും വേണം, പക്ഷെ തലവേദന എടുക്കുന്നു. അപ്പൊ ഞാനാണ് ഇൻവിജിലേഷൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം? പറയും, തലവേദനയാണ് സാർ എനിക്ക്. ഞാൻ പറഞ്ഞു, എന്നാ ഒരു പാരസെറ്റമോൾ തരട്ടെ. ആ അപ്പം എൻ്റെ കയ്യിൽ ഞാനൊരു പാരസെറ്റമോൾ എടുത്ത കുട്ടി കൊടുത്തു, ഇച്ചിരി വെള്ളം കൂടെ കൊടുത്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവള് ഷീസ് ഓക്കെ ആൻഡ് ഷീ സ്റ്റാർട്ട് റൈറ്റിംഗ്. അപ്പൊ ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യമായതുകൊണ്ട് ഞാൻ തൊട്ടടുത്തിരുന്ന ഒരു വനിതാ ടീച്ചറോടുകൂടി പറഞ്ഞിരുന്നു, ഈ ഒരു വിഷയം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. അവര് വഴി എക്സാം നടത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് കാര്യം പോയി. കുറെ കഴിഞ്ഞപ്പോൾ ഈ എക്സാമിൻ്റെ ചുമതലയുള്ള ഒരാൾ, പുള്ളി ഒരു എന്താ പറയുക, ഒരു ഐസിസ് മോഡലാണ്, കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. പുള്ളി വന്നിട്ട് ഈ കേസ് അറ്റൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഇപ്പം എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, പരീക്ഷ സുഖമായിട്ട് എഴുതിക്കും, ആ കൊള്ളാം, അത് കുഴപ്പമൊന്നുമില്ല, അത് ആഹാരം കഴിക്കാത്തതിൻ്റെ, അന്ന് ഈ വ്രതത്തിൻ്റെ സമയം, ഈ നോയമ്പെടുക്കുന്ന സമയം, ആ കുഴപ്പമില്ല, അതങ്ങ് മാറിക്കോളൂ, ആ കുഴപ്പമില്ല, ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, കുഴപ്പമില്ല. എന്നിട്ട് അവിടെ പറഞ്ഞു, ആ ഇപ്പം കുഴപ്പമില്ല, ഞാൻ ഒരു ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ചു? ഗുളി എങ്ങനെ ഇറക്കിയേ?
അന്നേരം അയാൾ പറഞ്ഞു, അവർ പറഞ്ഞു ഞാൻ വെള്ളം സാറ് സാറ് വെള്ളം തന്നു. ഞാൻ പോയില്ലേ, ഉമിനീര് പോലും ഇറക്കാൻ പാടില്ലെന്ന് ഇന്നത്തെ മുഴുവൻ പോയി. അതായത് പനിക്ക് കഴിച്ച ഗുളിയ വെള്ളം ഗുളികയെ ഇറക്കാൻ പാടില്ല, തൊണ്ടയ്ക്ക് കീഴേ ഉള്ള തുപ്പിക്കളയണം. തുപ്പി ഇങ്ങനെ നടക്കുന്നുണ്ടോ അവര് നോയമ്പ് സമയത്ത്? ഇങ്ങനെ തുപ്പി തുപ്പി നടക്കും. നമ്മൾ വിചാരിക്കാൻ ഭയങ്കര പുച്ഛത്തിലാണ് അവർ നടക്കുന്നത്. ഒരു പുച്ഛമല്ല, പാവം മനുഷ്യരാ. അവരുദ്ദേശിക്കുന്നതേ ഉള്ളൂ, ഇത് അങ്ങോട്ട് താഴ്ത്തറയും കഴിഞ്ഞാൽ പിടിച്ചതെല്ലാം പിടിച്ചു വെച്ച സാധനം എല്ലാം പോകുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ ഇതിലാണ് ഇവർ ഈ പരുന്തുകളെ കാണുന്നതും. പട്ടി എന്ത് വെച്ച് വേണമെങ്കിൽ, പരുന്തിന് പറഞ്ഞാൽ പട്ടി വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം, ഇതേ വിശ്വാസം. ആ സമയത്ത് ഒരു പ്രത്യേക പട്ടി വന്ന്, ചില പണ്ട് കൊച്ചുനാളിലൊക്കെ എൻ്റെ അമ്മ പറയായിരുന്നു, ഈ പട്ടികൾ വന്നിട്ട് ഒരുതരം മോങ്ങലുണ്ട്. ചിലരൊക്കെ ഈ പാട്ട് പാടുമ്പോഴൊക്കെ നമ്മൾ കഴിയുക ഒരുമാതിരിയിലെ അല്ലെ, കാസറ്റ് എഴയുന്ന പണ്ടത്തെ കാസറ്റ് ഉള്ളവർക്ക് അറിയാൻ കഴിയും. കാസറ്റ് വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എഴഞ്ഞു പോകുമല്ലോ. അതേ കണക്ക് ഒരു പട്ടി ഒരു രീതിയിൽ ഒന്നൊരു ഓരിയിടും, അത് കേൾക്കാൻ ഒട്ടും സുഖമില്ല. അപ്പം എൻ്റെ അമ്മ പറയുമായിരുന്നു, അതിന് ഓടിച്ചു വിടാന്ന് പറയും. ഞാൻ ചെയ്യെന്താ, ഇങ്ങനെ ഓരിയിടുമ്പോൾ പട്ടി ഓടിച്ചു വിടണം. കാര്യം വെച്ചാൽ ഈ ഓരിയിടലെന്ന് പറഞ്ഞാൽ അടുത്ത ആരാണ്ട് മരിച്ചു എന്നുള്ളതിൻ്റെ, അല്ലെ മരിക്കാൻ കിടക്കുന്നു എന്നുള്ളതിൻ്റെ സങ്കല്പം. അപ്പോൾ എൻ്റെ ബാലമസ്തിഷ്കം ചിന്തിച്ചു, ഇവിടെ അടുത്ത് ആരാ അസുഖമായിട്ട് കിടക്കുന്നത്, ഇന്നടുത്ത ഇന്നാര്, അങ്ങനെ കുഴപ്പമില്ല, ഞാൻ ഇന്നലെ കണ്ടാണല്ലോ, അവിടുത്തെ അങ്ങേര്, അങ്ങനെയും കുഴപ്പമില്ലല്ലോ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിൽ ആർക്കൊക്കെയാണ് കുഴപ്പം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കാണാം, ഒരാൾ വലിയ കുഴപ്പമായിട്ടുണ്ട്, നടക്കാനൊന്നും വയ്യാത്തൊരു അപ്പൂപ്പുണ്ട്. ഞാൻ ഭയങ്കര, ഞാൻ പറഞ്ഞു, അമ്മേ ഇന്നടുത്ത ഇങ്ങേര് കുഴപ്പമാവും ഇവിടുന്ന്. അന്നേരം അമ്മ പറഞ്ഞ്, പുറകോട്ട് പട്ടി അങ്ങ് കിഴക്കോട്ട് ഓടിച്ചു വിടാൻ പറഞ്ഞു, ഇങ്ങനെ വീട് അവിടെയാണ്. കാര്യം കാലനാണ് വരുന്നത്, കാലൻ്റെ ഒരു ഇൻഫർമേഷനാണ് പട്ടി കുഴപ്പം. ഞാൻ അന്നത്തെ എൻ്റെ ഒരു ഇൻ്റലക്ച്വൽ അവസ്ഥയുണ്ട്, ഞാൻ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ വീട്ടിൽ പോയി നോക്കി ഇങ്ങനെ അവിടെ ഉണ്ടോന്ന് അറിയാനായിട്ട്. സത്യം കാര്യം എനിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു, പട്ടി വന്ന് നാച്ചുറലായിട്ട് പറയല്ലേ, എപ്പോഴും പട്ടി ഓരിയിടുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരും, കാലൻ വന്ന് ആത്മാവിനെ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അടിമപ്പെടാൻ ഒരു വിശ്വാസ മസ്തിഷ്കത്തിന് വളരെ എളുപ്പമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പരുന്തല്ല, പലപ്പോഴും പരുന്തുകൾ കൃത്യസമയത്ത് വരുന്നില്ല, മുമ്പും മുമ്പും വരാം, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ചില ആൾക്കാർ, ഭഗവാനെ ഇങ്ങനെയും തട്ടിപ്പ് പാടുണ്ടോ മറ്റു വിശ്വാസികൾ? ഞാൻ കൊല്ലത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. രണ്ടുതരം നാസ്തികരാണ് ഉള്ളത്, ഒന്ന് അന്യമത നാസ്തികരും പിന്നെ നിങ്ങളെ പോലെയുള്ള സർവമത നാസ്തികൻ. അന്യമത നാസ്തികൻ എന്ന് പറയുമ്പോൾ സ്വന്തം വിശ്വാസം ഓക്കെ, ബാക്കിയുള്ളതെല്ലാം കട്ട നിരീശ്വരവാദമാണ്. ബാക്കിയുള്ളവരെ കഥകൾ വായിക്കുമ്പോൾ ഭയങ്കര നിരീശ്വരവാദമാണ്, സ്വന്തം കഥ വായിക്കുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് താനൊരു ചെറിയ യുക്തിവാദിയാണെന്ന് ഓരോ അന്ധവിശ്വാസിയും 916 അന്ധവിശ്വാസിയും വിശ്വസിക്കുന്നത് സംഗതി ഏറെക്കുറെ സത്യമാണ്. സ്വന്തം വിശ്വാസം ഒഴികെയുള്ള കാര്യങ്ങൾ അവർ യുക്തി ഉപയോഗിച്ച് തന്നെയാണ് വിശകലനം ചെയ്യുക. മകരവിളക്കിൻ്റെയും പരുന്തിൻ്റെയും കാര്യം സംസാരിച്ചപ്പോൾ വൈകാരികതയും ചപലയുക്തിയും കൊണ്ട് തിളച്ചു മറിഞ്ഞ ഒരാൾ, ഒരാൾ എൻ്റെയൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, എന്തുവാടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന, പരുന്ത് വരും പരുന്തിനെ നോക്കുന്നു, പരുന്തിനെയൊക്കെ നീ തന്നെ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. ഇതേ ആളുടെയൊക്കെ നമ്മൾ സംസം വെള്ളത്തെക്കുറിച്ച്, സംസം വെള്ളം അത് ശരിയാണോ, അത് ഇങ്ങനെയാണ് അതാണെന്നാണ് തോന്നുന്നു. അവൻ ഗിയർ മാറ്റും, പെട്ടെന്ന് അവൻ ഗിയർ മാറ്റും. മയക്കുവെടിയുണ്ട പുലിയെ പോലെ ശാന്തനായി. അതുവരെ അവൻ ഭയങ്കര ശരിയാണ്, അന്ധവിശ്വാസമാണ്, മാടയാണ്, കോടയാണ്, ചപ്പാണ്, ചവറാണ്, ദാഷാണ്, ഡാഷാണെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവൻ എന്തോ ഒരു ഒരു ഇടനെഞ്ചിൽ ഒരു ലതു പോലെ ഒരു സംസം വെള്ളത്തിലേക്ക് വരും. ഒരു ചെറു ചിരിയോടെ എല്ലാം കേട്ടിരുന്ന് അവസാനം അല്ല സോറി ശാന്തനായി, അത് ഇതായിട്ട് വന്നതാണ്, അവിടെ വരട്ടതല്ല. അപ്പോൾ നമ്മൾ അതിലൂടെ നോക്കണമല്ലോ, ഒരു ബാലൻസ് കെ നായർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ ഈ സൂഫി സാഹിത്യമോ അല്ലെങ്കിൽ ആത്മാവ് പരബ്രഹ്മം മറ്റേത് മറിച്ചത് ആ സാധനം വാങ്ങിച്ചൊന്നുമല്ല ആരും വിശ്വാസികളാവുന്നു. വിശ്വാസികളൊക്കെ നല്ലൊരു ബഹുഭൂരിപക്ഷം വിശ്വാസികൾ മിറക്കിളുകൾ വഴിയാണ് വീഴുന്നത്. ആ മിറക്കിളുകൾ പല രീതിയിലുണ്ട്. ഇപ്പോൾ ബൈബിളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അല്ല, ബൈബിളിൽ അല്ലാതെ തന്നെ യേശുവിനെ കുറിച്ചുള്ള കുട്ടിക്കാലത്ത് ഒരുപാട് കഥകൾ അംഗീകരിക്കപ്പെട്ടതും അംഗീകരിക്കപ്പെടാത്തതൊക്കെ ഉണ്ട്. ബൈബിളിൽ തന്നെ മിറക്കിളുകൾക്ക് എന്താണ് വൈനൗട്ട് ഓഫ് വാട്ടർ അല്ലേ, വെള്ളത്തിൻ്റെ മേളിൽ കൂടെ നടക്കുക, കന്യക ഗർഭം ധരിക്കുക, പാമ്പ് സംസാരിക്കുക,
ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം വിശ്വസിക്കുന്നവനെ യഥാർത്ഥ ക്രിസ്ത്യാനി ആവും. അവന് പി എച്ച് ഡി ദ ഹോൾ സ്കോർ എടുത്താലും ഇതൊക്കെ അംഗീകരിക്കാതെ നിങ്ങളൊരു ക്രിസ്ത്യാനി ആവുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇവരെ ഇതൊക്കെ പഴയ കാര്യങ്ങൾ, പക്ഷേ അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. മിറക്കിളുകൾ തന്നെയാണ് എല്ലാ ഇസ്ലാമിലും ഉണ്ട്. ഒരു ബുറാഖ എന്ന് പറയുന്ന ഒരു കഴുതയോ കുതിരയോ എന്ന് പറയാൻ കഴിയാത്ത ഒരു ആനിമലിൻ്റെ മേളിൽ സ്വർഗത്തേക്ക് പോകുന്നു, ജെറുസലേമിൽ ലാൻഡ് ചെയ്യുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ നിങ്ങളൊരു മുസ്ലിം ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഗുഹയിൽ ചെന്നിരിക്കുന്ന ഒരാൾക്ക് നിരന്തരമായി ഈ ഗാലക്സികളും നെബലുകളും ഒക്കെ ഉണ്ടാക്കിയ ഒരാൾ താഴെ ഇറങ്ങി വന്നിട്ട്, അല്ലെങ്കിൽ അയാൾ ദൂതൻ വഴി ഒൺലി ഇൻ അറബ് ലാംഗ്വേജ്, അതാണ് സാധാരണ എന്നൊരു ശരാശരി മനുഷ്യൻ രണ്ട് മൂന്ന് ലാംഗ്വേജ് സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമെങ്കിൽ പ്രധാനപ്പെട്ട പ്രബല ദൈവങ്ങളെല്ലാം അവർ ഒറ്റ ഭാഷ മാത്രം സംസാരിക്കുകയും വേറൊരു ഭാഷ സംസാരിക്കാനായിരുന്നവരെ ഇഷ്ടപ്പെടുകയും ചെയ്യാത്ത ആൾക്കാർ. അതവരെ ശ്രദ്ധിച്ചോണം, അവർ ഭയങ്കര ഈ ലാംഗ്വേജ് പരമായിട്ട് ഭാഷാപരമായിട്ട് ഭയങ്കര ഭ്രാന്തന്മാരാണ്, ഭാഷാ ഭ്രാന്ത്. തമിഴ്നാട് പോലെയൊക്കെയാണ് ഒറ്റ ഭാഷയെ സംസാരിക്കും. നമ്മൾ ശരാശരി രണ്ട് മൂന്നെണ്ണമൊക്കെ മനസ്സിലായി, ഇച്ചിരി തമിഴും ഇച്ചിരി തെലുങ്കും ഇച്ചിരി ഇംഗ്ലീഷും ഇച്ചിരി ഹിന്ദിയൊക്കെ നമുക്കറിയാം. അവരെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പം അങ്ങനെ ഇസ്ലാമിലൊരു വലിയൊരു വിശ്വാസമാണ് സംസം വെള്ളം. അപ്പം നിങ്ങൾ കോട്ടൊക്കെ ഇട്ട വിശ്വാസിയാണ്, കോട്ടിട്ട വിശ്വാസി കോട്ടേ ഉള്ളു കേട്ടോ. ഈ കോട്ട് എ ബ്ലാക്ക് കോട്ട് ഡസൻ മേക്ക് ആൻ അഡ്വക്കേറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഒരു കറുത്ത കോട്ടിട്ടതുകൊണ്ട് നിങ്ങൾ അഡ്വക്കേറ്റ് ആവുന്നില്ല എന്ന് പറയുന്നോണം. ഈ കോട്ടിട്ടത് കൊണ്ടോ വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടോ ഒന്നും ഈ സാധനത്തിന് യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല. ചിലപ്പം ബിൽഗേറ്റ്സ് ആയിരിക്കാം, പക്ഷേ നിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ബാധകമാണ്. സമാനമായൊരു ചോദ്യം ചോദിക്കും, എന്താണ് സംസത്തിൻ്റെ പ്രത്യേകത? സംസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാബയ്ക്ക് ഒരു 20 മീറ്റർ കിഴക്കായിട്ട് വരുന്ന ഒരു ഒരു കൊച്ചൊരു കിണറാണ്. ഒരു 30 മീറ്ററാണ് അതിൻ്റെ ആഴം. 30 മീറ്റർ എന്ന് പറയുമ്പോൾ കൂട്ടിക്കൊള്ളു, അത്രേ ഉള്ളൂ അതിൻ്റെ ആഴം. അല്ല, ആദ്യത്തെ ഭാഗം ഒരു 15 മീറ്ററോളം ഈ അലൂവിയൽ സോയിലാണ്, ആ വാലിയിലുള്ള സോയിലാണ്. പിന്നെ കുറച്ച് പാറയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരു തരം പാറ ലാസ്റ്റ് 13 മീറ്റർ. എന്നിട്ട് ഈ പാറകളിൽ ചില ഹോളുകളൊക്കെ ഉണ്ട്. അപ്പം ഇവർ പറയുന്നൊരു സാധനം, 1960കളിലൊക്കെ നിങ്ങൾ മെക്കയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇങ്ങനെയൊക്കെയുള്ള ലുക്കാണ് നിങ്ങൾക്ക് കിട്ടുക, വലിയ ആളുകളൊന്നുമില്ല, 200,000 പേരൊക്കെയാണ് അന്നൊക്കെ ഒരു 60, 70 വരെയൊക്കെയാണ്, 200,000, 400,000 വരെയുള്ള കണക്കുകളാണ് പറയുന്നത്. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ജനസംഖ്യ തന്നെ വലിയ തോതിൽ വർദ്ധിച്ചു. ജനസംഖ്യ വർദ്ധിച്ച എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കണക്കാണ്, 1816 ആദ്യമായി 100 കോടിയാകും, 1924 200 കോടിയാകുന്നു, 69 300 കോടി, 70 400 കോടി, 80 500 കോടി, 2006 ഒക്കെ ആകുമ്പോഴത്തേക്ക് 600 കോടി, 2012 ആകുമ്പോൾ 700 കോടി, ഇപ്പോൾ 750 കോടി. അതായത് കഴിഞ്ഞ 200 വർഷം കൊണ്ട് ജനസംഖ്യ 7.5 ഇരട്ടി വർദ്ധിച്ചു. 1960 ശേഷം തന്നെ എന്നിട്ട് 4.5 ഇരട്ടി വർദ്ധിച്ചു. ഈ 60കളിൽ പിന്നെ ഗതാഗത സംവിധാനങ്ങൾ വർദ്ധിച്ചു, ജനസംഖ്യ വർദ്ധിച്ചു, മത തിമിരവും ഒപ്പം വർദ്ധിച്ചു. ആളുകൾ ഇതിന് മാത്രമല്ല, ഹജ്ജ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയിലൊന്നാണ്. ശബരിമല എങ്ങനെയാണോ ഇൻഡസ്ട്രി, ശബരിമലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശബരിമല നടവരവ് കുറഞ്ഞു, ദേവസ്വം ബോർഡ് പിന്നെ അതൃപ്തി. സാധാരണ നമ്മൾ പറയുക, എപ്പോഴും കണക്കൊക്കെ വരുന്നത് കഴിഞ്ഞ വർഷം ഈ സമയം ഇത്ര കോടി കിട്ടി, ഇത്ര പേര് വന്നു എന്നൊക്കെയാണ് പറയുക. ഈ വർഷം ഇത്ര ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിക്കുന്നത് തത്വമസി. ഞാൻ അവിടെ അന്ന് പറഞ്ഞു വന്ന ഒരെണ്ണം വിട്ടുപോയി, ആ തത്വമസിയിലേക്ക് തിരിച്ചു വരാം. ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി വരണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളൊരു ഒരു ന്യൂസ് ഞാൻ കണ്ടതെടുത്തേ, അയാൾ തമിഴ്നാട്ടിൽ നിന്നേ കണ്ട് വരുമോ, വലിയ എന്തോ ആനമുട്ട കിട്ടും എന്നുള്ള രീതിയിൽ വരികയാണ് ആശ. പാവം നോക്കുമ്പോൾ ഈ കല്ല് മുള്ളുമൊക്കെ കൊണ്ട് കാല് അങ്ങനെ വരുമ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ പുള്ളി നടക്കുന്നത് കാനനത്തിലൂടെയൊന്നുമല്ല, നല്ല ഒന്നാം തന്നെ റോഡിട്ട റോഡ് തിളച്ചെറിയുന്ന ടാറിട്ട റോഡിലൂടെയാണ് തിളച്ചു മറിയുക. എങ്ങനെ ചെരുപ്പില്ലാതെ നടക്കുമെന്ന് ആലോചിച്ച് നോക്കി, ചെരുപ്പിടാനും പാടില്ല, നഗ്നപാദനായി അകത്ത് കയറണം. പുള്ളി എന്ത് ചെയ്യുന്നറിയോ, അവരെ ചാക്ക് വെച്ച് കെട്ടി കാലിൽ രണ്ടു മൂന്ന് മടക്കി മടക്കി കെട്ടിയിട്ട് കാല് മുഴുവൻ പൊതിഞ്ഞിട്ട് നടക്കാം. അവിടെ നിന്ന് ഇവിടെ വരെ ഉഗ്രം ചാക്ക്, ചെരുപ്പിടുന്നില്ലല്ലോ, ചെരുപ്പിടുന്നല്ല അയ്യപ്പം പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ചാക്ക് കെട്ടി പോവുകയാണ്. അപ്പോൾ അതാണൊരു ഒരു ഒരു മാനസികാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നു പത്രം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അപ്പോൾ സംസം വെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഈ സംസം വെള്ളം അവിടെ നിന്ന് കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞ് കുപ്പിയിലൊക്കെ ആളുകളിവിടെ കൊണ്ടുവരാറുണ്ട്. അതിന് പുറത്തുനിന്ന് വലിയ കുപ്പിക്കകത്ത് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അവിടെ പോകുമ്പോൾ ഇച്ചിരി വെള്ളം കൊണ്ടുവരണേ. ഗംഗാജലം എന്ന് പറയുന്ന ഇതേ കണക്ക് ഈ ശവങ്ങളും അമേദ്യവും ഒക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന വെള്ളം ഒരല്പം ഒരു കുപ്പിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര രൂപ ചോദിച്ചാലും നിങ്ങൾ വേണ്ട, നിങ്ങളിപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗംഗാജലം കൊണ്ടുവരാൻ നിങ്ങൾ ഏറ്റവും ഉള്ളതാണ്. രണ്ടും ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെ ലഭിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ തിരുവല്ലയിൽ ആ സ്ഥലമെങ്കിൽ ചങ്ങനാശ്ശേരി ഇറങ്ങുക, അവിടുത്തെ റെയിൽവേ ടാപ്പിൽ നിന്ന് കുറച്ച് വെള്ളം ശേഖരിക്കുക, എന്നിട്ട് അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ വേറൊരു രീതിയുണ്ട്, നിങ്ങൾക്ക് തന്നെ ഈ ഗംഗാജലം ഗംഗാജൽ എന്നൊക്കെ പറഞ്ഞ് കുപ്പി ഉണ്ടാക്കുക, ആ കുപ്പി വെച്ച് കൊടുത്ത്. ഇതാ ഒന്നുമില്ല, അവർക്ക് ഇതൊന്നും അറിഞ്ഞാൽ മതി, എന്ത് വെള്ളമായാലും പ്രശ്നമില്ല. ഈ സംസം ജലത്തിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ ഈ വിശ്വാസികൾ അപ്പോൾ പറയും ഖുറാനിൽ ഇങ്ങനെ ഒരു പരാമർശം ഇല്ല സംസത്തെക്കുറിച്ച്. പക്ഷേ നിങ്ങൾ നെറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സംസം ജലം എന്ന് പറഞ്ഞാൽ സർവ്വരോഗ സംഹാരിയാണ്. എയ്ഡ്സ്, ഹൃദ്രോഗം, വൃക്കരോഗങ്ങൾ, വന്ധ്യത, കാഴ്ചശക്തി, ഗ്യാസ്, സന്ധിവേദന, നടു ഉളുക്കുന്ന എല്ലാ സർവ്വ രോഗങ്ങൾ, ആ രോഗങ്ങളുടെ എണ്ണം എടുത്ത് ഇന്ന് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെ ആയാലും തീരത്തില്ല. അത്ര രീതിയിലുള്ള രോഗങ്ങളാണ് ഈ വെള്ളം. എങ്ങനെയാണ് ഒരു വെള്ളം ഇത്രയും രോഗങ്ങൾ ഭേദപ്പെടുത്തുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എൻഡോസൾഫാൻ 300 രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെയും അതിലേറെ രോഗങ്ങൾ ഭേദപ്പെടുത്തുന്നതാണ് സംസം വെള്ളം. അപ്പോൾ എൻഡോസൾഫാൻ ഒരു ആൻറ്റിഡോട്ടായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കും. മിക്കവാറും എല്ലാ രോഗങ്ങളും നിങ്ങൾ വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രസമുള്ളത്, സംസം വെള്ളത്തെ ഡീബങ്ക് ചെയ്യുന്നതിനുള്ള വീഡിയോസ് ഒന്നും അധികം യൂട്യൂബിൽ കിട്ടത്തില്ല. കോടിക്കണക്കിന് വീഡിയോസ് യൂട്യൂബിലുണ്ടെങ്കിലും കാര്യം അറിയാമല്ലോ എന്താ കാര്യം. പരുന്തിനെ കുറിച്ചുമില്ല, പരുന്തൊക്കെ എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ ആളുകളെല്ലാം ബാധിക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റലക്ച്വൽ സിംഹങ്ങളെല്ലാം പറയുമ്പോൾ പരുന്ത് അതൊന്നും ഇതിനകത്ത് വരുന്നതല്ല. പക്ഷെ അതൊക്കെയാണ് വരുന്നതും, അതൊക്കെ കാണാൻ തന്നെയാണ് ആളുകൾ വരുന്നതും, അത് കണ്ടു തന്നെയാണ് കഥകളായി കൈമാറുന്നതും അടുത്ത തലമുറയിലേക്ക് പോകുന്നതും എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പോൾ അവിടെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അടിച്ചു നോക്കിയപ്പം ആ വീഡിയോസിലെ നോക്ക്, ബിവെയർ ഓഫ് ഫേക്ക് സംസം വാട്ടർ ബീയിങ് സോൾഡ്. വ്യാജ സംസം വെള്ളം വെക്കുന്നത് ഇതിനെക്കുറിച്ച് ബോധവാന്മാരിക്കുക. അതായത് ഇതിനകത്ത് രസമുള്ളത് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ സംസത്തിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹാജിറ ബീബി എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീ, അത് ഇബ്രാഹിം നബി, ഇബ്രാഹിം നബിയുടെ ഭാര്യ, രണ്ടാം ഭാര്യ അല്ലെങ്കിൽ രണ്ട് ഭാര്യമാരിലൊരാൾ, അവരെ അടിച്ചിറക്കുന്നു, അവർ മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു. പേരുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്നിട്ടൊരു മകനുണ്ട്, അത് ഇൻഫൻ്റ് എന്നാണ്. ഇൻഫൻ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയാണ്. അപ്പോൾ കുട്ടിയായിട്ട് നടക്കുന്ന സമയത്ത് കുട്ടിക്ക് വെള്ളത്തിനെ ദാഹിക്കുന്നു. എനിക്കറിയില്ല എന്താണ് ഈ കൊച്ചു ഇൻഫൻറ്റിന് വെള്ളം വേണോ വെള്ളം കുടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണയിൽ ഇൻഫൻസ് കുടിക്കുന്ന വെള്ളമല്ല. ഇനി കുറച്ചുകൂടെ പ്രായമുണ്ടായിരുന്നു, പല കഥകളിലും പല നിങ്ങൾ എൻ്റെ കുറേ ആനിമേഷൻ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കൂടെ നടക്കുന്ന കുട്ടിയുണ്ട്, കയ്യിലിരിക്കുന്ന കുട്ടിയുണ്ട്, ചോര കുഞ്ഞും, അങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, സാഫ മർവ കുന്നുകളിലിടയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് വെള്ളം തേടി ഞാൻ കൊച്ചിനെ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചിവിടെ കിടന്ന് കരിഞ്ഞു, മരുഭൂമിയിൽ ആരുമില്ല. അപ്പോൾ അതിൻ്റെ കാല് ആ മണലിലൊന്ന് തട്ടിയപ്പോൾ മെല്ലെ അവിടെ നിന്ന് ഒരു ഉറവ പൊങ്ങി വന്നു എന്നാണ്. ഒരു കൊച്ചു കുട്ടിയുടെ കാല് മണ്ണിലൊന്ന് തട്ടിയപ്പോൾ അവിടെ നിന്ന് ഉറവ വന്നുവെങ്കിൽ ആ ഉറവ ഒന്നും തട്ടാതെ തന്നെ വരേണ്ടതാണ് അല്ലേ. ആരും അത്രയും ഇവിടെ വെള്ളം വന്നെങ്കിൽ കൊച്ചുകുട്ടിയുടെ ഒരു കാൽ വിരലിൽ എന്തുമാത്രം മണൽ മാറ്റാൻ പറ്റുമെന്നൊന്ന് ആലോചിച്ചു. പിന്നെ കഥയല്ലേ, മതകഥയല്ലേ, ചോദ്യങ്ങളൊന്നും വേണ്ട. കൊച്ച് മാറ്റി, ഉടനെ അവിടെ ഒരു ഫൗണ്ടൈൻ വന്നു, അതിൽ നിന്ന് മറ്റു യാത്രക്കാരും വന്ന് വെള്ളം കുടിച്ചു. ഇങ്ങനെ ഇവരുടെ ഭയങ്കര സംഭവമായി, അള്ളാഹു കൊടുത്ത വെള്ളമാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കഥകളാണ് ഇത്. യഥാർത്ഥം ഞാൻ പറഞ്ഞ യഥാർത്ഥം ഖുറാനിലൊന്നും ഇല്ല. പക്ഷേ ഹദീസുകളിൽ അതുപോലെ തന്നെ നബി സംബന്ധിച്ചുള്ള അല്ലെ മുഹമ്മദിനെ സംബന്ധിച്ചുള്ള കഥകളിലൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഒരു ഹദീസ് ഉണ്ട്, പണ്ട് ഉമറിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഒട്ടകത്തെ കൊണ്ട് തേവി വെച്ചിപ്പിച്ച ഒരു സാധനമാണ് ഇതെന്നാണ്, ഒരു കിണറാണെന്നുള്ള ഒരു ഹദീസും ഉണ്ട്. ഒരു ഒട്ടകം നിന്ന് തേവി വെച്ചു. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു 400,000 ആൾക്കാരാണ് 70s ഹജ്ജിന് പോയിരുന്നെങ്കിൽ ഇന്ന് അതേ സ്ഥലത്ത് ഏതാണ്ട് 25 ലക്ഷത്തിലധികം ആൾക്കാർ പോകുന്നു. 25 lakh നമ്മൾ ഹജ്റയും സോറി ഹജ്ജും ഉംറയും രണ്ടുകൂടെ കൂട്ടിക്കഴിഞ്ഞു. ഇപ്പം 25 ലക്ഷത്തിലധികം ആൾക്കാരാണ്. 25 ലക്ഷം വെച്ചാൽ പഴയ കണക്ക്, 2014 കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും ആൾക്കാർക്ക് മുഴുവൻ അവിടെ തങ്ങുന്ന സമയത്ത് കുടിക്കാനുള്ള വെള്ളം, കുടിക്കുക മാത്രമേ അവർ കുളിക്കുകയും കൂടെ ചെയ്യും ചിലപ്പോൾ.
വീട്ടിൽ കൊണ്ടുപോകാനുള്ള വെള്ളം, പിന്നെ മക്കാ നിവാസികൾക്ക് മൊത്തം വെള്ളം, ഇങ്ങനെ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഈ ഒരു കൊച്ചു ഇതാണ് നിങ്ങൾ കാണുന്ന കിണർ ഇന്ന് കിട്ടുന്നു. എത്ര വെള്ളം എടുത്താലും പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ചോദ്യം ഇതായിരുന്നു, എന്താണ്, എന്തുകൊണ്ടാണ് സംസം ഉറവ വറ്റാത്തത്? ഈ ചോദ്യം എങ്ങനെ എടുക്കേണ്ടത്? എന്തുകൊണ്ടാണ് വാട്ട് അല്ലെങ്കിൽ വൈ? വൈ, ഓക്കെ, അത് നല്ല കറക്റ്റ് ചോദ്യത്തിൻ്റെ ആ ഭാഗം ശരിയാണ്. സംസം ഉറവ, ആ സംസം ഉറവ എന്നുള്ളത് കുറേ ഉറവകൾ കണ്ടേക്കാം, അതും ഓക്കെ. മൂന്നാമത്തെ ഭാഗം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വറ്റാത്തത് ആര് പറഞ്ഞു പറ്റുന്നില്ലെന്ന്? ഇത്രയും കോടിക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആവശ്യത്തിന് വെള്ളവും കൊണ്ടുപോകാൻ വെള്ളവും, ഈവൻ സൗദി സർക്കാർ ഈ വെള്ളം അവിടെ മക്ക നിവാസികളിലും അവിടെയൊക്കെ ഡൊമസ്റ്റിക്കായിട്ടുള്ള വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ടെങ്കിലും പുറത്തു കൊണ്ടുപോകുന്നതിനെ ബാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പുറത്തു കൊണ്ടുപോകുന്നതിനെ ബാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും പല യൂറോപ്യൻ രാജ്യങ്ങളും ഇൻക്ലൂഡിങ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലാണത് പ്രശ്നമായത്, സംസം വെള്ളം എന്ന് പറഞ്ഞ് പ്രത്യേക ലേബലടിച്ച കുപ്പിൽ ഇത് വെക്കുന്നുണ്ട്. ഇത് വാങ്ങിച്ചിട്ട് ഓരോരുത്തർ അയച്ചു കൊടുക്കുന്നുണ്ട്, വരുത്തുന്നുണ്ട്. ഞാൻ പറയില്ലേ, പരിന്തിനെ എല്ലാവരും തള്ളി പറയുമ്പോഴും പരിന്ത് എന്ന് പറയുന്ന വിശ്വാസിയെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഞാൻ ഈ അടുത്തറ യൂസഫ് അലി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ടൈക്കൂൺ, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ സംസം വെള്ളത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് പൂഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പം യൂസഫ് അലി മീൻസ് യൂസഫ് അലി മാത്രമല്ല, നിങ്ങൾ ഈ വലിയ ഇന്റലക്ച്വൽ ഭൗതിക സിംഹങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം തന്നെ ഇതിനെന്തോ സാധനം ഉണ്ടെന്നും ഇതിൻ്റെ ഒരിക്കലും ഉറവ് പറ്റുന്നില്ലെന്നും ഇതിന് ഭയങ്കര രോഗസൗഖ്യശേഷി അല്ലേ, എല്ലാ തട്ടിപ്പുകളുടെ ഒരു പ്രത്യേകത എന്താണ്, അവ എല്ലാ രോഗങ്ങളും മാറ്റുന്നവയാണ്. യോഗ പോലെ അല്ലെങ്കിൽ ജൈവകൃഷി പോലെ ഹോമിയോപ്പതി പോലെ ഒറ്റ രോഗം ഇവിടുത്തെ ഹോമിയോപ്പതിക്ക് മാറ്റാൻ പറ്റാത്ത ഒരു രോഗം ഇത് ഇനി കണ്ടുപിടിക്കണം. യോഗ നോക്കുക, യോഗയ്ക്ക് എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധിയുണ്ട്. യോഗ ഒറ്റ ഒരെണ്ണം വിടത്തില്ല അവർ. മേ ബി ചിലപ്പോൾ യോഗ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് പോലും യോഗയിൽ പ്രതിവിധി ഉണ്ടെന്ന് എന്നാൽ ഒരു യോഗിയായിട്ടുള്ള ഒരാൾ പറഞ്ഞു. നിങ്ങൾ പേടിക്കേണ്ട, ഇനി യോഗ മൂലം നിങ്ങളുടെ എന്തെങ്കിലും തെറ്റിപ്പോവുകയാണെങ്കിലും അത് ശരിയാക്കാനുള്ള കറക്ഷൻ യോഗകൾ ഉണ്ട്. അതിൻ്റെ പേര് കറക്ഷൻ യോഗ എന്നാണ്. അപ്പോൾ സംസത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഉറവ് പറ്റാത്തതെന്നുള്ള ചോദ്യമേ ഇല്ല. കാര്യം സംസം എന്നല്ല, ഏതൊരു ഒരു വാട്ടർ സോഴ്സ് ആണെങ്കിലും അതിനൊരു പരിധിയുണ്ട്, അതിലേക്ക് വെള്ളം എത്തിക്കുന്ന ഒരു സോഴ്സ് ഉണ്ട്, അതൊരു കോളമാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ ഭൂഗർഭജലം തന്നെ എടുക്കുക. നമ്മൾ ആദ്യം വെള്ളം എടുക്കുക എന്ന് പറയുന്നത് ഉപരിതലത്തിലുള്ള വെള്ളമാണ്. അതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ പാറയിടുക്കുകളിലുള്ള വെള്ളമാണ് ശരിക്കും നമ്മൾ ഈ ബോർവെല്ല് കുഴിച്ചിട്ട് നേരിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ കിണറ്റിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പാടില്ല. പലർക്കും ഒരു ധാരണയുണ്ട്, ഓ അവിടെ കുഴൽക്കിണർ കുഴിച്ചതുകൊണ്ടാണ് എൻ്റെ കിണറ്റിലെ വെള്ളം പോയത് എന്ന് പറയുന്നത് ശരിയായ ഒരു വസ്തുതയല്ല. ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരിക്കലും ഇത് അട്ടിയട്ടിയായിട്ട് ഡിപ്പോസിറ്റുകളാണ്. ഭൂമിയുടെ അടിയിലേക്ക് പോകുമ്പോൾ വേറെ വേറെ പാറകാൽ പൂർണ്ണമായിട്ടും മറക്കപ്പെട്ട രീതിയിൽ അതിനുള്ളിൽ കോളംസ് ഓഫ് വാട്ടേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നേരിട്ടാണ് എടുക്കുന്നത്, അല്ലാതെ മണ്ണിൻ്റെ ഉപരിതലത്തിൽ തളം കെട്ടി കിടക്കുന്ന ആദ്യത്തെ വാട്ടർ പാക്കേജ് അല്ല. ഭൂഗർഭജലം ഒരിക്കലും ഇതേ കണക്കുള്ള കുഴിച്ച ചെറിയ കിണറുകളിൽ കിട്ടത്തില്ല. ഭൂഗർഭജലത്തിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ഉള്ളടക്കവും ഒക്കെ വ്യത്യാസമായിരിക്കും. അതിനകത്തുള്ള ലവണങ്ങളുടെ അംശവും അതിൻ്റെ മൂലകങ്ങളുടെ അംശവും വ്യത്യാസമായിരിക്കും. അത് നേരിട്ടാണ് എടുക്കുന്നത്. ഇവിടെ നിന്നെടുക്കുന്ന വട്ടത്തിലുള്ള രുചിയോ ചെവയോ ഒന്നും അതിനുണ്ടാവില്ല, പക്ഷെ അതിന് വേറൊരു രുചിയായിരിക്കും ഉണ്ടാവുക. അത് ചിലപ്പോൾ അത് അപകടകരമാകാം, ചിലപ്പോൾ കൂടുതൽ നന്നാകാം. ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടന്റ് ഓഫ് വാട്ടർ. പക്ഷേ ഇത് രണ്ടും രണ്ട് പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത്, അതായത് നിങ്ങളുടെ ഇവിടുത്തെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സാധനവും ഇവിടുത്തെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സാധനവും. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വെള്ളം കുറയത്തില്ല, ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തും കുറയില്ല. ഇതിന് തമ്മിലിടയിൽ ഓസ്മോസിസോ എന്തെങ്കിലും ലീക്കേജോ ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ, അതിന് സാധ്യത കുറവാണ്. അല്ല ഒറ്റ കുഴൽക്കിണർ കുഴിച്ചാൽ മതി, നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ കണ്ടിലെങ്കിലും വെള്ളം കാണത്തില്ല, മതിയാവും. രണ്ടും രണ്ട് ടെക്നോളജിയാണ്. പക്ഷെ നമ്മൾ പലരും കരുതുന്നത് കുഴൽക്കിണർ കുഴിക്കുന്നതുകൊണ്ടാണ്. ഞാനത് പറയാൻ കാര്യം, 2007 ഒരു ഇൻസർവ്യൂസ് കോഴ്സിൽ ഒരു ജിയോളജിസ്റ്റ് വന്ന് ക്ലാസ് എടുത്തു പ്ലാച്ചിമട സംബന്ധിച്ചുള്ള. അപ്പോൾ അവരിങ്ങനെ പ്ലാച്ചിമടയിൽ ഇങ്ങനെ വെള്ളം ഊറ്റുന്നു, പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, എങ്ങനെയാണ് കിണറ്റുകളിലെ വെള്ളം കുറയുന്നത്? വെള്ളം ഊറ്റുമ്പോൾ, ഭൂഗർഭജലം ഊറ്റുമ്പോൾ എങ്ങനെയാണ് കിണറ്റിലെ വെള്ളം കുറയുന്നത്?
മറുപടി പറഞ്ഞില്ല അവര്. സ്റ്റിൽ എക്സ്പെക്ടിങ് ആൻസർ. നമ്മൾ സാധാരണ നമുക്ക് തോന്നുന്ന സംശയങ്ങൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊന്നും ഇതിൻ്റെ ഒന്നും ഒരു എക്സ്പെർട്ടും കാര്യമൊന്നും അല്ല. അവരതിന് മറുപടി പറഞ്ഞില്ല. ഞാനത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും 2007 വേറെ ഒരു സാറ് വന്നു. പുള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ട അന്നൊരു ആക്ടിവിറ്റിയൊക്കെ പ്ലാച്ചിമയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സമയം പുള്ളിയോടും ചോദിച്ചു. പുള്ളിയും പറഞ്ഞ് അത് സാധ്യതയില്ല, പിന്നെ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷനോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാമെന്നല്ലാതെ ഇത് രണ്ടും രണ്ട് പ്രക്രിയയാണ്, രണ്ടും ഒരാഴത്തിൽ നടക്കുന്നു. ഇത് ഉപരിതല വെള്ളമാണ്, അത് ഒരു പാക്കറ്റായിട്ട് കിടക്കുകയാണ്, ഇത് വേറൊരു പാക്കറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സംസം വാട്ടറിനെ സംബന്ധിച്ചോളം ഈ 30 മീറ്റർ ആഴമുള്ള ഒരു കിണറ്റിൽ ഭൂഗർഭജലം എന്ന് പറയുന്ന സാധനം എന്തായാലും ഉണ്ടാവില്ല. അവിടെയുള്ള ജലം എന്ന് പറയുന്നത് അവിടെ കളക്ട് ചെയ്യപ്പെടുന്ന മഴയിലൂടെയും ഫ്ലഡിലൂടെയോ വെള്ളപ്പൊക്കത്തിലൂടെയൊക്കെ അവിടെ ചുറ്റുപാടുമുള്ള കാച്ച്മെന്റ് ഏരിയയിൽ വരുന്ന വെള്ളമാണ് ഇതിനകത്ത് ഉണ്ടാവുക. ആ കാച്ച്മെന്റ് ഏരിയയിൽ വേറെ കിണറുകൾ ഉണ്ടെങ്കിൽ അവിടെയും വെള്ളം വരും. അല്ല, ഇന്നിടത്ത് പോകണമെന്നൊന്നുമില്ല. ഈ മരുഭൂമിയിലൊക്കെ തന്നെ ചെറിയ ചെറിയ സ്വയം ഉണ്ടായിട്ടുള്ള കിണറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറേച്ചെ വെള്ളവും പൊട്ടക്കിണറുകൾ പോലെയൊക്കെ കിണറുകൾ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഒറ്റപ്പെട്ട കിണറൊന്നുമല്ല. ഇത് ഏതാണ്ട് ഒരു കടലിൻ്റെ ഏതാണ്ട് വിതിൻ 50 കിലോമീറ്റേഴ്സിനുള്ളിൽ വരുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നൊരു കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, 50 something ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ അടിത്തട്ടിൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടൽ വെള്ളത്തിന് ഓസ്മോസിസ് ഇതിൻ്റെ ലവണങ്ങളും കാര്യങ്ങളൊക്കെ കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മരുഭൂമിയിലെ ഇതേക്കുള്ള ഔട്ട്ലെറ്റുകൾ ഇതേക്കുള്ള കിണറുകളിലെ വെള്ളത്തിൽ ലവണങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത സോഡിയം ആവശ്യമില്ലെന്നല്ല, ആവശ്യം ഉള്ളതിലും അധികം സോഡിയം, അതുപോലെ തന്നെ പൊട്ടാസ്യം, കാൽഷ്യം, മാംഗനീസ്, ആർസനിക് പോലെയുള്ള ഖനലോഹങ്ങൾ അവയുടെ കണ്ടന്റ് ഈ വെള്ളത്തിൽ സാധാരണ രീതിയിൽ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ട് സംസം വെള്ളത്തിലും കൂടുതലാണ്, വളരെ കൂടുതലാണ്. അതിൻ്റെ വളരെ ടോക്സിക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്, BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഇനി ഈ ചോദ്യം എന്തുകൊണ്ടാണ് ഉറവ് പറ്റാത്തതെന്നുള്ളതിനെ ഞാൻ പറഞ്ഞു, ചോദ്യം ശരിയല്ല, ഇറ്റ്സ് എ ലോഡഡ് ക്വസ്റ്റ്യൻ. ഉറവ് പറ്റുന്നില്ല എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ചോദ്യം ഓടില്ല. അങ്ങനെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കരുത്, ആ ചോദ്യം ഫീൽഡ് ചെയ്യരുത്, അതിന് ഉത്തരം കൊടുക്കാൻ ശ്രമിക്കരുത്. ചോദ്യഘട്ടത്തിൽ തന്നെ യു നീഡ് ആൻ അബോർഷൻ വെൻ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കം. മനസ്സിലായില്ലേ? കുട്ടികളെ ആ സമയത്ത് ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് തീരുക. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ ചോദ്യങ്ങളെ നിങ്ങൾ ഫീൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. അവൻ്റെ ഭാവനയിൽ തോന്നിയ അവന് തോന്നിയ അവൻ്റെ ഒരു ഇല്യൂഷൻസ് വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കും, എന്തുകൊണ്ടാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഏത് അങ്ങനെ സംഭവിച്ചു എന്ന് നീ തെളിയിക്ക്, എന്നിട്ട് എന്തുകൊണ്ടാണെന്ന് ചോദിക്ക്. പക്ഷെ ആളുകൾ ശരിക്കുന്നറിയോ, ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴേ അതിന് ഉത്തരം കണ്ടെത്താനായിട്ട്, ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യതയൊന്നുമില്ല, തെറ്റാണ് ചോദ്യം, ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. റോങ് ക്വസ്റ്റ്യൻ, ദേർ ഇസ് നോ റൈറ്റ് ആൻസർ ഫോർ റോങ് ക്വസ്റ്റ്യൻ. അവിടെ കൊണ്ട് തീർക്കേണ്ട, സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണ്. പിന്നെ മാറു പ്രശ്നം, ഈ സംസം വെള്ളത്തിൻ്റെ ഉറവ് പറ്റുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം. ഉറവ് പറ്റാൻ ഒരു സാധ്യതയില്ല, അങ്ങനെ ഒരു സംഭവമില്ല. കാര്യം ഞാൻ പിന്നെ പറഞ്ഞു വരാം. സയൻസിന് പരിശോധിക്കാൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. സയൻസിലുള്ള ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് ആണ്. ഡബിൾ ബ്ലൈൻഡ് ഉണ്ട്, ട്രിപ്പിൾ ബ്ലൈൻഡ് ടെസ്റ്റ് ഉണ്ട്. ഡബിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ രോഗിയും ഡോക്ടറും അറിയാതെ മരുന്ന് കൊടുക്കുകയും ഇവർ രണ്ടുപേർക്കും ഉപരിയായിട്ട് അതിൻ്റെ ഫലം രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഡബിൾ ബ്ലൈൻഡ്. നിങ്ങൾ കഴിച്ചിരിക്കുന്ന മരുന്നാണെന്ന് രോഗിക്കും അറിയില്ല, ഏതൊക്കെ രോഗികൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് ഡോക്ടർക്കും അറിയില്ല. ഡമ്മി മരുന്നും കൊടുക്കും. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡമ്മിയുണ്ട്, ഒറിജിനൽ മരുന്നുണ്ട്. ഇത്രയും പേർക്ക് മരുന്ന് കൊടുക്കാം. ഞാൻ ഡോക്ടറാണെന്ന് ഇരിക്കട്ടെ, സപ്പോസ് എനിക്കറിയില്ല ആർക്കൊക്കെയാണ് യഥാർത്ഥ മരുന്ന് കൊടുത്തത്. നിങ്ങൾ രോഗിയാണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്ക് ശരിയായ മരുന്നാണോ കഴിച്ചതെന്ന് അറിഞ്ഞില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തന്നൂന്ന് പോലും അറിയില്ല. രോഗി അറിയാതെ ആരും രണ്ടുപേരെയും ബ്ലൈൻഡ് ആക്കുകയാണ്. അത് ഈ രണ്ട് ഇതിനകത്ത് ഇടപെടാൻ സാധ്യതയുള്ള രണ്ട് ഏജൻറ്റിനെയും നമ്മൾ കണ്ണുകെട്ടിക്കുക, നിങ്ങളൊന്ന് കണ്ണടച്ച് എന്ന് പറയും. അതാണ് ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ട്രിപ്പിൾ ബ്ലൈൻഡ് ഉണ്ട്. ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിയെ കൂടി ബ്ലൈൻഡ് ചെയ്യുകയാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്ന ഏജൻസിക്ക് ഇതിനകത്ത് കയറി കളിക്കാമല്ലോ, അതിനെയും കൂടെ ബ്ലൈൻഡ് ചെയ്യുന്നതാണ് ട്രിപ്പിൾ ബ്ലൈൻഡ്. ഇനി വേറെ ആൾക്കാരെ വേണേൽ ആ രാജ്യത്തുള്ള എല്ലാവരെയും കൂടെ വേണേൽ ബ്ലൈൻഡ് ചെയ്യാം, അതൊക്കെ ഒരുപാട് ഘോരമായിട്ട് പോകും, അത്രയും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള യാതൊരു സാധ്യതയും സംസം ജലത്തിൻ്റെ കാര്യത്തിലില്ല. കാരണം എന്താണ്? അമുസ്ലിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. ഒന്ന്, മക്കയ്ക്ക് നിങ്ങൾക്കറിയാം, മക്കയ്ക്കുള്ളിലേക്ക് ഇത്ര കിലോമീറ്ററിനുള്ളിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് കയറി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് അവിടെ പ്രവേശനമേ ഇല്ല മുസ്ലിം അല്ലെങ്കിൽ. ഇനി അതുപോലെ തന്നെ മുനാഫിക്കോ അല്ലെങ്കിൽ എന്തോ പറയുക ഈ വിശ്വാസം വിട്ട മുസ്ലിം നാമധാരികളോ ഒക്കെ ആണെങ്കിലും നിങ്ങളെ പ്രവേശിപ്പിക്കില്ല. ഇനി അഥവാ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാനോ അത് വെള്ളം പഠിക്കാനോ ഒന്നും പറ്റില്ല. ഇനി അഥവാ നിങ്ങൾ വെള്ളം എടുത്തുകൊണ്ട് പോയി പഠിച്ചാൽ അത് എപ്പോഴും വ്യാജ സംസം വെള്ളമായിരിക്കും, അത് യഥാർത്ഥ സംസം വെള്ളമായിരിക്കില്ല.
ഇനി പഠനഫലം വരുന്നത് എങ്ങനെയാണ്? പഠനഫലം വരുന്ന വളരെ ഭക്തരായിട്ടുള്ള മുസ്ലിങ്ങൾ ഗവൺമെന്റിന്റെ വളരെ കൃത്യമായ അനുവാദത്തോടുകൂടി അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് പഠനങ്ങൾ നടത്തും. ആ പഠനങ്ങൾ പുറത്തേക്ക് വിടും, വിശ്വാസികൾ പൂർണ്ണമായി കൈയടിച്ച് അംഗീകരിക്കും, വേറെ ആരും ചോദ്യം ചെയ്യത്തില്ല, പലരും കൈയും കഴുത്തുമൊക്കെ തപ്പി നോക്കാൻ സാധ്യതയുണ്ട്, അവരും ഒന്നും മിണ്ടത്തില്ല. അങ്ങനെയാണ് ഈ സംസം ഇങ്ങനെ പോകുന്നത്. ഒറ്റ നോട്ടത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ സംസത്തെക്കുറിച്ച് സംസമൊക്കെ അത് ഞങ്ങൾ അതൊന്നും അല്ലല്ലോ കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കരുണ ഇങ്ങനെ അങ്ങോട്ട് വരുമ്പോൾ ഈ സംസം ഒരു വലിയ വിഷയമല്ല, അതൊന്നും അല്ല വിഷയം, നിങ്ങൾ വിഷയം മാറ്റാതെ. പക്ഷേ ഇതൊരു വലിയ വിഷയമാണ്, ഇതാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഫോളോ ചെയ്യുന്നത്. ഇവർ ആ ഒരു ഈ കളം മാറ്റി ചവിടുന്ന വളരെ രസമാണ് എപ്പോഴും. എന്താണോ യഥാർത്ഥത്തിൽ ഇവർ മുന്നിൽ വെക്കുന്നത് അതല്ല വിഷയമെന്ന് കാണിച്ചിട്ട് മറ്റ് കുറേ ഉഗാണ്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കളയും. ഇതായിരുന്നു ആ കിണർ. ഇതെന്തുകൊണ്ടാണ് പൊതുവേ മുസ്ലിം വിശ്വാസികൾ ഈ സംസം വെള്ളത്തിന് വേണ്ടി വലിയ ഇതുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഖുറാനിൽ പരാമർശമില്ലെങ്കിൽ ഒരുപാട് കഥകളും ഹദീസുകളും ഈ വെള്ളത്തിൻ്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ചുണ്ട്. ദ മെസ്സഞ്ചർ ഓഫ് അള്ളാ സെഡ് ദാറ്റ് ദ ബെസ്റ്റ് വാട്ടർ ഓൺ സർഫസ് ഓഫ് എർത്ത് ഈസ് ദാറ്റ് ഓഫ് സംസം. ഇൻ ഇറ്റ് ദർ ഈസ് എ ഫുഡ് ഫോർ ദ ഹംഗ്രി ആൻഡ് ദ ക്യൂർ ഫോർ ദ ഇൽ. രണ്ട് കാര്യം, സാധാരണ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറുകയും വിശപ്പ് പോവുകയും ചെയ്യും. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സമില്ല. ഷാർജ കുടിക്കുന്നതാണ്, ചിലപ്പോൾ നമ്മൾ ഷാർജ കുടിച്ചു കഴിഞ്ഞാൽ ഷാർജ കുടിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ വിശക്കും. പക്ഷേ സംസം വെള്ളത്തിന് എത്ര നാൾ വിശക്കാതിരിക്കും എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ കുടിച്ച് നമുക്ക് ജീവിതം തന്നെ സെറ്റിലാക്കാമായിരുന്നു. ഈ വയറ്റിന് വയറ്റിപ്പഴുപ്പാണല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ഓട്ടവും ഒക്കെ. അവരെ ഒരു വലിയൊരു ക്ലെയിമാണ്, ഒരു സ്റ്റാൻഡേർഡ് ക്ലെയിമായിട്ട് എടുക്കാൻ തരണമാണ്, സംസം വാട്ടർ ഹാസ് നെവർ ബീൻ കെമിക്കലി ട്രീറ്റഡ് ഓർ ക്ലോറിനേറ്റഡ്. നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുന്നത് ജലം ശുദ്ധീകരിക്കാനാണ്, സംസം വാട്ടറിൻ്റെ ആവശ്യമില്ല. അവർ പറയുന്നൊരു കാര്യമാണ്. ആരാ പറയുന്നത് ചോദിച്ചാൽ, ആരും അങ്ങനെ പറയുന്നൊന്നുമില്ല, എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. പരസ്പരം ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്, വായിൽ നിന്ന് വായിലേക്ക് ഇങ്ങനെ ഓറൽ ട്രഡീഷണൽ കൈമാറി പോകുന്നു. ഇൻ സംസം വാട്ടർ ഹൗ അവർ ദർ വാസ് നോ സൈൻ ഓഫ് ബാക്ടീരിയ ഓർ ഫംഗി. ആ യഥാർത്ഥത്തിൽ സയൻറ്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒറ്റ സെൻറ്റൻസ് മതി ഇത് ഇത്രമാത്രം പോയിസണസ് ആണെന്ന് മനസ്സിലാക്കാൻ. ഒരു അല്പം വെള്ളത്തിനകത്ത് ഒരു ബാക്ടീരിയയോ ഫംഗിയോ ഒന്നും ജീവിക്കാനുള്ള സാധ്യത ഇല്ലെങ്കിൽ, അല്ല ചാവുകടലിലെ ജലം പോലെയാണ്, അവിടെ ഇതൊന്നും പറ്റില്ല. കാര്യം അതിൻ്റെ ലവണസാന്ദ്രതയും ടോക്സിക്സിറ്റിയും വളരെ കൂടുതലായതുകൊണ്ട് ജൈവ സാധ്യത ഇല്ല. വെള്ളത്തിൽ സാധാരണ ഇതിൽ ഇതൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് വെള്ളമാണ് കുടിക്കുന്നേ? നമ്മൾ കുടിക്കുന്ന മലിനജലമാണ്. മലിനജലം മാത്രമേ നമുക്ക് കുടിക്കാൻ പറ്റൂ, നമുക്ക് ശുദ്ധജലം കുടിക്കാൻ പറ്റില്ല. ശുദ്ധജലം കുടിക്കാം, കുടിച്ചു കഴിഞ്ഞാൽ ഈ കുറേ നേരം കുടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ലവണങ്ങൾ സാധനം മൊത്തം വാഷ് ചെയ്ത് അങ്ങ് പുറത്തു പോകും. കാര്യം അതിന് ഇതില്ലല്ലോ, ഗ്രിപ്പില്ല. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് പൂർണ്ണ ശുദ്ധമായിട്ട് നിങ്ങൾ ലബോറട്ടറിയിൽ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇളക്കത്തോടെ ഇളക്കമായിരിക്കും സാധനം, ലവണങ്ങളെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ കുടിക്കുന്ന വെള്ളം എന്താണ്? നമ്മുടെ ദഹന വ്യവസ്ഥയും നമ്മുടെ ആന്തരിക അവയവങ്ങളും പൊരുത്തപ്പെട്ടിരിക്കുന്നത് പ്രകൃതിയിൽ കാണപ്പെടുന്ന മലിനജലവുമായിട്ടാണ്. മലിനജലം എന്ന് പറയുന്ന ഓടയിലെ ജലമല്ല ഉദ്ദേശിച്ചത്. ഈ പ്രകൃതിയിലുള്ള പല ലോഹങ്ങളും സംയുക്തങ്ങളും മൂലകങ്ങളും അവയുടെ സൂക്ഷ്മാംശങ്ങൾ നിറഞ്ഞ ആ വെള്ളം കുടിച്ച് ആണ് നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കും പരിശീലനം കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലെല്ലാം തന്നെ ഈ മാലിന്യങ്ങളുണ്ട്. അതെല്ലാം ടോളറബിൾ ലിമിറ്റ് അല്ല. ശുദ്ധജലം അല്ല ആരും കുടിക്കുന്നത്. ശുദ്ധജലം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ശുദ്ധജലം കുടിച്ചാൽ നിങ്ങൾ മരിച്ചു പോകുന്നില്ല കേട്ടോ. ഹൈഡ്രജൻ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ ഉടനെ ചത്തുകൊത്തൊന്നുമില്ല. കാര്യം അതിനകത്ത് വളരെ ശുദ്ധമായതുകൊണ്ട് ഒരു വാഷിംഗ് എഫക്റ്റ് ഉണ്ടാവും. നിങ്ങളെ മുഴുവൻ ആന്തരിക അവയവങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഉള്ള സാധനങ്ങൾ വാഷ് ചെയ്തിട്ടില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. അല്ലാതെ മരിച്ചു പോകത്തൊന്നുമില്ല. കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ മലിനജലം കുടിച്ചാലും ശുദ്ധജലം കുടിച്ചാലും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു 6 ലിറ്റർ ഒറ്റ ഇരിപ്പിൽ കുടിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണ വെള്ളമായാലും തീർന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഏതൊരു പ്രദേശത്തെ വെള്ളം എടുത്താലും അതിനകത്ത് സ്വർണം മുതൽ മാംഗനീസും എല്ലാം ഒരു ശകലമൊക്കെ കാണും, ചെറിയ കാണും, കുഴപ്പമില്ല. നിങ്ങളുടെ കരളെന്ന് പറഞ്ഞിരിക്കുന്ന അവയവം തന്നെ ഇതിന് സ്പെഷ്യാലിറ്റിയാണ്. ഈ ടോക്സിക് സാധനം അരിച്ചു മാറ്റാനായിട്ടാണ് ഈ കരളെ വെച്ചിരിക്കുന്നത് തന്നെ. കരളിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതാണ്. അല്ല പിന്നെ കരളിന് ഈ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ തന്നെ അതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും എല്ലാം തന്നെ അത് വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുമുള്ള സാധനങ്ങളുടെ അംശങ്ങൾ, സൂക്ഷ്മമായ അംശങ്ങൾ അടങ്ങിയവ കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 100 വർഷം ജീവിക്കുന്നത്.
അതിൻ്റെ അംശം കൂടുമ്പോഴാണ് വിഷമാകുന്നത്, അല്ലാതെ പൂർണ്ണാശുദ്ധതയൊന്നുമില്ല. മനസ്സിലായില്ല? അപ്പോൾ ബാക്ടീരിയ, നമ്മൾ കഴിക്കുന്ന വെള്ളത്തിൽ ബാക്ടീരിയയും ഫംഗിയൊക്കെ ഉണ്ടാവും, വളരെ വളരെ കുറഞ്ഞ അംശത്തിൽ. ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം അവയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അത് നമുക്ക് അനുകൂലമാകണമെന്നില്ല. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ പ്യുവർ, അതൊക്കെ ഒരു ഘട്ടം വരെ ഡിസ്റ്റിൽ ചെയ്താൽ മതി. ഒരു വാട്ടർ ക്ലീൻ ആക്കാന്ന് പറയുമ്പോഴും ഒരു ഘട്ടം വരെ നമുക്ക് ആവശ്യമുണ്ട്. അല്ലെ, നമ്മൾ തന്നെ മൊത്തം ബാക്ടീരിയ അല്ലേ? ഒരു ബോഡി സെല്ലിൻ്റെ പത്തരട്ടി ബാക്ടീരിയകളുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ദഹനേന്ദ്രിയ ആ ഒരു ആ ട്രാക്കിൽ മാത്രം ബോഡി സെല്ലിന് തുല്യമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ബോഡി സെല്ലിനുള്ളിൽ തന്നെ ഒരു ബാക്ടീരിയ ഉണ്ട്, മൈറ്റോകോൺഡ്രിയ. അപ്പം ഈ ബാക്ടീരിയയും ഫംഗസും ഇല്ല എന്നൊക്കെ അവർ പറയുന്നത്, ഞാൻ അങ്ങനെയും വരാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവരൊരു ക്ലെയിം ഇതാണ്, ബാക്ടീരിയയും ഫംഗസും ഒന്നും ഇല്ലാത്ത വാട്ടറാണ്, ചുമ്മാ അടിക്കാണ്. ഇനി എന്താണ്, ഡ്രിങ്കിങ് സാംസം വാട്ടർ ഹെൽപ്സ് ഇൻ റിമൂവൽ ഓഫ് കിഡ്നി സ്റ്റോൺസ്. എങ്കിൽ പിന്നെ അവിടെ ഇതിൻ്റെ കിഡ്നി സ്റ്റോണിൻ്റെ ആളുകൾ കഴിക്കുന്നുണ്ടാവും, കുടിക്കുന്നുണ്ടാവും. ഈ കിഡ്നിയിലൊക്കെ സ്റ്റോൺ ഉള്ളവർ കുറച്ച് സംസം വെള്ളം കുടിക്കുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും ആളുകൾ. വാട്ടർ കണ്ടെയ്ൻസ് ഫ്ലൂറൈഡ്സ് ദാറ്റ് ഹാവ് ബീൻ ആൻ എഫക്റ്റീവ് ജെർമിസൈഡൽ ആക്ഷൻ. അതിനകത്ത് ഒരുപാട് ഫ്ലൂറൈഡ്സ് ഉണ്ട്, അതുകൊണ്ട് അണുക്കൾ മരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. എന്തുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ? ദ പ്രോഫറ്റ് സെഡ്, ഒരു ഹദീസാണ്, ഇബിൻ അബ്ബാസ്, ദ ബെസ്റ്റ് വാട്ടർ ഓൺ ദ ഫേസ് ഓഫ് എർത്ത് ഈസ് വാട്ടർ ഓഫ് സംസം, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് എ ഹീലിംഗ് ഫോർ ദ സിക്നെസ്. അത് ഞാൻ പറഞ്ഞാണ്. ദെൻ ഇബിൻ അബ്ബാസ് വീണ്ടും, ഇതെല്ലാം ഹദീസുകളാണ്, ഇതപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, സഹിയല്ല എന്നൊക്കെ പറഞ്ഞാളെ. ഞാൻ ജസ്റ്റ് ആളുകൾ വിശ്വസിക്കാനായിട്ടൊരു കാര്യം സഹിയാണോന്നൊന്നുമില്ല, കള്ളത്തരമായാലും ശരിയാണേലും അംഗീകാരം ഉണ്ടെന്നുള്ള ഒരു വിഷയമല്ല. അവർക്ക് വേണ്ടെന്ന് അവർ വിശ്വസിക്കും, എടുക്കും. ഇത് ബുഖാരി പറഞ്ഞിട്ടില്ലല്ലോ, ഇത് അംഗീകരിച്ചിട്ടില്ലല്ലോ, അതൊന്നും ആരും നോക്കില്ല. അങ്ങനെ ബുക്ക് നോക്കിയൊന്നും അല്ല ആരും അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നത്. ബുക്ക് നോക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അവർ ആവശ്യമുള്ളത് അവർ ആവശ്യമില്ലാത്തത് മാറ്റിയിട്ട് ആവശ്യമുള്ളത് എടുത്തു വെക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. കാര്യം അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമുള്ളതല്ലേ. ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, സംസം വാട്ടർ ഈസ് ഫോർ വാട്ട് എവർ വൺ ഇൻറ്റൻസ് ടു ഡ്രിങ്ക് ഫോർ. വെൻ വൺ ഡ്രിങ്ക്സ് ഇറ്റ് ടു ബി ഹീൽഡ്, അല്ലാഹ് ഹീൽസ് ഹിം. വെൻ വൺ ഡ്രിങ്ക്സ് ഇറ്റ് ടു ബി ഫുൾ, അല്ലാഹ് മേക്സ് ഹിം ഫുൾ. ആൻഡ് വെൻ വൺ ഡ്രിങ്ക്സ് ഇറ്റ് ടു ക്വഞ്ച് ഹിസ് തേർസ്റ്റ്, അല്ലാഹ് ക്വഞ്ചസ് ഇറ്റ്. അതായത് എല്ലാ സാധനങ്ങളും അള്ളാഹ് ചെയ്യുന്നു ഈ വെള്ളത്തിലൂടെ എന്നാണ്. വേറെ കുറേ ഉണ്ട്, ഐ ഗേവ് പ്രോഫറ്റ് സംസം വാട്ടർ ടു ഡ്രിങ്ക് വൈൽ ഹി വാസ് സ്റ്റാൻഡിങ്. അതുപോലെ തന്നെ മെസഞ്ചർ ഓഫ് അള്ളാഹ് വെന്റ് ടു സംസം വെൽ, ടുക്ക് എ ബക്കറ്റ് ഓഫ് വാട്ടർ ഫ്രം ഇറ്റ് ആൻഡ് ഹി ഡ്രാങ്ക് സം വാട്ടർ ആൻഡ് ദെൻ സ്പാറ്റ് ഇൻസൈഡ് ദ വാട്ടർ ഇൻ ടു റിമൈനിങ് വെൽ ആൻഡ് ദെൻ ഹി പോർഡ് ഇറ്റ് ഇൻ സംസം. ആൻഡ് ഒരിക്കൽ വെള്ളം കൊണ്ട് കൊടുത്തു, അദ്ദേഹം വായിൽ വെച്ച് കുപ്പിളിച്ചിട്ട് തുപ്പി അതിനകത്ത് തന്നെ ഒഴിച്ചു. ഈ തുപ്പി ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ, ഞാൻ ഈ ഇന്നലെയും ഒരു വീഡിയോ കണ്ട്, ഈ ഇവിടെ കേരളത്തിലൊക്കെ ഉള്ള വലിയ എന്തോ ഒരു പറയുന്ന ഈ മുസ്ലിയാരോ ഇതൊക്കെ ടീമുകളൊക്കെ ഉണ്ടല്ലോ, വലിയ വെള്ളയും വെള്ളയൊക്കെ ആയിട്ട് നടക്കുന്നത്, ഇവർ തുപ്പി കൊടുക്കും ആഹാരത്തിൽ തുപ്പി കഴിഞ്ഞ് ആഹാരം പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട്. ഇന്നലെ ആരാണ്ട് എൻ്റെയൊക്കെ പറഞ്ഞു, ഞാൻ പേര് ഓർക്കുന്നില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ തുപ്പി കൊടുക്കും, അത് കൊണ്ടുപോയി അവ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവന്ന് കഴിക്കും. കാരണം ചിരി തുപ്പി, അത് ഈ മുഹമ്മദിൻ്റെ ട്രഡീഷണലി തുപ്പി കൊടുക്കൽ പല സാധനങ്ങൾ അത് ദിവ്യമാകുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ മണ്ണിൽ തുപ്പി മണ്ണ് കുഴച്ചല്ലയോ അന്ധത മാറ്റിയത്, ജീസസ് തുപ്പൽ ഭയങ്കര സംഭവമാണ്, ഒരു തുപ്പലിസം ഉണ്ട് ഇതിനകത്തല്ല. ഇതിപ്പോൾ ഇങ്ങനെ പുതുക്കി പണിഞ്ഞിട്ട് ഇങ്ങനെ കണ്ടോ, ഒരു തൊട്ടി ഇപ്പോഴും അവർ നിലനിർത്തുന്നുണ്ട്. പക്ഷേ കോരാനെന്ന് പണ്ട് തൊട്ടിയും കയറും വെച്ചാണ് ആളുകൾ കോരിയാണ് ബക്കറ്റിലൊക്കെ കൊണ്ടുപോയി കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ തൊട്ടിയും കയറൊന്നുമില്ല, പകരം എന്താണ്, ഇത് ഒന്നാം തരം ഹൈഡ്രോളിക് എഞ്ചിനീയറിംഗ് ആണ്. എങ്ങനെയാണ് ഇത്രയും കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉണ്ടാകുന്നത്? എന്തായാലും ആ കിണറ്റിൽ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. ഞാൻ പറഞ്ഞൊരു കോളം, അതിനെ പരിപോഷിപ്പിക്കുന്ന സോഴ്സസ് ഓഫ് വാട്ടർ, എത്ര കോളം വാട്ടർ ഉണ്ടാവും, എന്തുമാത്രം വാട്ടർ ഉണ്ടാവും നമുക്കറിയാം. അതിനൊക്കെ എത്രയോ എത്രയോ ഉപരിയായിട്ടുള്ള വെള്ളമാണ് ഓരോ വർഷം അവിടെ ഉപയോഗിക്കുന്നത്. ഒരിക്കലും നിലയ്ക്കുന്നുമില്ല. നിലയ്ക്കാതിരിക്കണം, എന്ത് സംഭവിക്കണം? മനുഷ്യൻ ഇടപെടണം. മനുഷ്യൻ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കൃത്യമായ റിസർവോയേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് നല്ല പമ്പുകൾ, നല്ല ഒന്നാം തരം പമ്പ് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ണാടി കൂട്ടിയൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ സംസം വാട്ടർ. താഴോട്ട് ഒന്ന് നോക്കാം, എന്നിട്ട് ഓഹ് പറഞ്ഞിട്ട് പോവാം. പക്ഷെ അല്ലാതെ കോരാനൊന്നും പറ്റില്ല. അവിടെ നിങ്ങളിങ്ങനെ വെള്ളമെല്ലാം പൈപ്പുകൾ, ഈ പുറത്തെ പൈപ്പുകളിൽ നിന്ന് എടുക്കാൻ പറ്റും. നാടേ ഞാൻ കാണിച്ചില്ല, കണ്ടണ്ട. ഇവന്മാരിങ്ങനെ വെള്ളം കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ? ജീവിതം സഫലമായി, ഇങ്ങനെ പൈപ്പുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും.
അല്ല അവിടെ നിന്ന് തൊട്ടിയും കയറൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കൊണ്ടുപോവാണ് ചെയ്യുന്നവർ. അവരെ സംബന്ധിച്ച് ഒരു ജീവിത സാഹചര്യവും വലിയ സംഭവമൊക്കെയാണ്. അപ്പോൾ ഇവർ പറയുക, ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കിങ് ഫൈസൽ ഇബിൻ അബുൽ അസീസ് ഇദ്ദേഹം കണ്ടക്ടഡ് ഓൺ എ സംസം വാട്ടർ സാമ്പിൾസ്, കണ്ടക്ടഡ് എ ലബോറട്ടറി ടെസ്റ്റ് ആൻഡ് ദ കണ്ടന്റ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം വെയർ സ്ലൈറ്റ്ലി ഹയർ ദാൻ സംസം വാട്ടർ. അറബ് ന്യൂസ്. സി 1970s ആദ്യമായിട്ട് ഈ സംസം വാട്ടർ പരിശോധിക്കാൻ തുടങ്ങുന്നത്. പരിശോധിക്കാൻ തുടങ്ങുന്നതിൻ്റെ കാര്യം തന്നെ ഇത് കുടിക്കുന്നവർക്കും കുളിക്കുന്നവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ചില റിപ്പോർട്ടുകളും മറ്റുള്ള പല ആൾക്കാരും ഇത് പരിശോധിച്ചതിന് ശേഷം ഇതിനകത്ത് അനുവദനീയമായ അളവിലും കൂടിയ ഹെവി മെറ്റലും ഹെവി മെറ്റൽ ടോക്സിസിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു പ്രചാരം വന്നതിന് ശേഷമാണ് അവർ തന്നെ ആലോചിച്ചത്, ഇത് അന്ധവിശ്വാസമൊക്കെ ആണെങ്കിലും നമ്മളിത് കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഐ സി അടിച്ചിട്ട് പോവോ എന്നൊരു സംശയം അവിടുത്തെ രാജകുടുംബവും മറ്റുള്ള ആൾക്കാർക്കും വന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യണം, നമുക്ക് അന്ധവിശ്വാസം നിലനിർത്തുകയും വേണം, ഈ വെള്ളം ശുദ്ധീകരിക്കുകയും വേണം. അതിനെന്തോ വേണം, അപ്പോൾ വെള്ളം ശുദ്ധീകരിക്കാനായിട്ടൊരു സമിതി ഉണ്ടാക്കണം, ഒരു ഫാക്ടറി ഉണ്ടാക്കണം, ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. അതല്ലേ വേണ്ടത്, അവരുണ്ടാക്കി. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം, പക്ഷേ ഈ വെള്ളം ശുദ്ധീകരിക്കുകയും വേണം. പിന്നെ മറ്റൊന്നെന്താണ്, ഒരുപാട് പേർക്ക് വെള്ളം ആവശ്യമുണ്ട്, ദശലക്ഷക്കണക്കിന് ആൾക്കാർ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഈ കൊച്ചു കിണറിൽ നിന്ന് കോരി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ തീരും, അപ്പോൾ വെള്ളം നിൽക്കാൻ പാടില്ല. വെള്ളം നിൽക്കാൻ പാടില്ല, എന്ത് ചെയ്യണം, നിൽക്കാതിരിക്കാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കണം. ഉണ്ടാക്കി വെള്ളം നേരിട്ട് മനുഷ്യൻ ഉണ്ടാക്കി, രാജാവ് ഇടപെട്ട് ഉണ്ടാക്കി, വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് ഉണ്ടാക്കി, വെള്ളം നിൽക്കാതിരിക്കാനായിട്ടുണ്ടാക്കി. ഇത് റിനോവേഷന് ശേഷമുള്ള കിണറാണ്, പല ഘട്ടങ്ങളിൽ റിനോവേഷൻ നടന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഇത് ഇതിനകത്തൊരു വലിയൊരു ഫ്ലഡ് വന്നിട്ട് ഒരു വലിയ വെള്ളപ്പൊക്കം വന്നിട്ട് ചുറ്റുമുള്ള വെള്ളങ്ങളെല്ലാം നിറയും, മനുഷ്യർ തന്നെ ചത്ത അതിനകത്തായി പോവുകയും ചെയ്തു. എന്നിട്ട് പമ്പ് വെച്ച് വെള്ളം തേവിയതിന് ശേഷമാണ് ഇത് കറക്റ്റ് ചെയ്തെടുത്തത്. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. കാര്യം മരുഭൂമിയിൽ ഇടയ്ക്കൊക്കെ വലിയ വെള്ളപ്പൊക്കം വരും, മരുഭൂമിയിൽ വെള്ളം മഴ കുറവാണെങ്കിലും ഈ മൂന്നാറ് കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഭയങ്കര വെള്ളപ്പൊക്കം. മൂന്നാറ് വെള്ളപ്പൊക്കം വന്നാണ് അവിടുത്തെ ഈ റെയിൽവേ ലൈൻ തന്നെ ഒലിച്ചു പോയത്. ഞാൻ അവിടെ ചെന്നപ്പം പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര ഒരു വെള്ളപ്പൊക്കം വന്നു, അങ്ങനെയാണ് ഇവിടുത്തെ റെയിൽവേ ലൈൻ പോയത്, നശിച്ചു പോയി. മൂന്നാറ് ഒരുപാട് പൊക്കമുള്ള പ്രദേശമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളപ്പൊക്കമൊക്കെ താഴ്ന്ന, അങ്ങനെയല്ല, മരുഭൂമിയിൽ അങ്ങനെ വരും. അങ്ങനെ വന്ന് ഇത് പൂർണ്ണമായിട്ട് ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതെല്ലാം ആളിറങ്ങി ചെയ്താണ്, അടച്ചിട്ടിട്ട് നമ്മൾ ഈ കടയൊക്കെ അണ്ടർ റെനോവേഷൻ എന്നൊക്കെ പറയുന്നതാണ്. ഇവർ പറയുന്നത് നിരന്തരമായ സ്രോതസ്സാണ്, ഒരിക്കലും വറ്റാത്ത, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ജലധാരയാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ നുണയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല അവിടെ, മറിച്ച് ഇങ്ങനെ ചെയ്തതാണ്. ഇൻ ഇയേഴ്സ് 223-224 ഹാജിറ, ഹാജിറ എന്ന് പറയുമ്പോൾ 622 ഒന്നാം വർഷം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുള്ളി പോയ മുഹമ്മദ് പോയ ആ കാലഘട്ടം വെച്ചാണ് അവർ ഹാജിറ കൂട്ടുന്നത്. അതായത് AD 845-46 ദ വെൽ വാസ് പ്രാക്ടിക്കലി ഡ്രൈ ആൻഡ് 9 cubits വെർ റിമൂവ്ഡ് എറൌണ്ട് ഫ്രം ഇറ്റ് ഇറ്റ്സ് സർക്കംഫറൻസ്. ഐ ടു എൻലാർജ് ദ ഡയമീറ്റർ ഓഫ് ദ ലോവർ പാർട്ട് ഓഫ് ദ വെൽ. ഫോർച്ചുനേറ്റ്ലി അള്ളാ സെൻ റെയിൻസ് ആൻഡ് ഫ്ലഡ്സ് ഇൻ ദ ഇയർ ഓഫ് 225 ഓഫ് ഹാജിറ, സോ ദ വെൽ വാസ് റീചാർജ്. അതായത് അദ്ദേഹം പറയുന്നത് അടിയിൽ നിന്ന് ഇതെവിടെ വന്നിരിക്കുന്നത്, ജിയോഗ്രാഫി ഒരു കുറേ ഇതിൻ്റെ കഥ എഴുതിയിട്ടുള്ള കുറേ ചരിത്ര പുസ്തകങ്ങളുണ്ട്. യാക്കോട്ട് അതിനകത്ത് പറഞ്ഞിരുന്ന കാര്യം, അതായത് 845 ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു ലംബായിട്ടുള്ള സാധനം, നമ്മൾ ഈ കിണറൊക്കെ ഉറയ്ക്കുന്ന ഐ മീൻ കിണർ എന്താ, ഞങ്ങൾ അറക്കിയ കിണറക്കിയ, ഞങ്ങൾ കിണറക്കിയെന്ന് പറയാം, നിങ്ങളെന്ത് പറയുന്നത് അല്ലേ. ആ സമയത്ത് അടിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കും, കുറേ ചെളിയൊക്കെ വാരി കളയും. അതേ കണക്ക് ഈ സംസം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടിയുടെ വിസ്തൃതി വലിയ തോതിൽ മെഷീൻ, ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് ചെളി മാറ്റിയിട്ട് വലിയ തോതിൽ വിസ്താരം കൂട്ടിയിട്ടുണ്ട്. കാര്യം എന്നറിയോ, ഈ ഉറവ കൊണ്ടൊന്നും നടക്കത്തില്ല, മറിച്ച് ഇത് ശരിക്കും ഒരു ടാങ്ക് പോലാണ്. ആ വെള്ളം അവിടെ എത്തിക്കാനായിട്ട് പാറ തുറഞ്ഞ് നല്ല ഒന്നാന്തരം പൈപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൈപ്പുകളിലൂടെ വെള്ളം വലിയ ജലസംഭരണികളിൽ നിന്ന് ഇവിടെ എത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിന് 6 കിലോമീറ്റർ അകലെ ഒരു വലിയ ജലസംഭരണിയുണ്ട്. അപ്പോൾ അവർ പറയുന്നത് സംസം വാട്ടർ ഇങ്ങോട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാനാണെന്നാണ്, തിരിച്ച് അങ്ങനെയല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ടാണ് ഈ ജലസംഭരണി കൊണ്ടുവച്ചിരിക്കുന്നത്. കാര്യം വളരെ ചെറിയ സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ പുനരുദ്ധാരണം നടന്ന തൊട്ടടുത്ത വർഷം, 2 വർഷം കഴിഞ്ഞിട്ട് അള്ളാ ഫ്ലഡ് കൊടുത്ത് വീണ്ടും നിറച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇവർ ഫ്ലഡ് മാത്രമാണ് അല്ലെങ്കിൽ റെയിൻ മാത്രമാണ് കാര്യമെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് തൊട്ടിട്ടില്ല, ഇതിനകത്ത് ശുദ്ധീകരണം നടന്നിട്ടില്ല, ഇതിനകത്ത് ഫംഗസ് ഇല്ല എന്നൊക്കെയുള്ള വാദത്തെ യഥാർത്ഥത്തിൽ സൗദി ഗവൺമെൻറ് തന്നെ നിരാകരിക്കുന്നുണ്ട്. മേജർ റിസർച്ച് പ്രൊജക്ട്
ലോഞ്ച്ഡ് ഓൺ സംസം. മനസ്സിലായി? 2005 വാർത്തയാണ്. അതായത് അവിടുത്തെ ജിയോളജിക്കൽ സർവേ ഓഫ് എന്ന് പറയുന്ന അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അവരുടെ നേതൃത്വത്തിൽ സംസത്തിന് വേണ്ടി പ്രത്യേക ഒരു ബോർഡ് ഉണ്ടാക്കി. അവർ ഈ വാട്ടർ റിനോവേറ്റ് ചെയ്യാനും അത് ഡിസ്റ്റിൽ ചെയ്യാനും അതിനകത്ത് ടോക്സിറ്റി പരിശോധിക്കാനുമായിട്ട് അവർ നിരന്തരമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നടന്നത്? അള്ളാഹ് തന്ന വാട്ടർ ആണെങ്കിൽ, സർവ്വരോഗ സംഹാരി ആണെങ്കിൽ അതെടുത്ത് അങ്ങ് ഉപയോഗിച്ചാൽ പോരെ. എന്തുകൊണ്ടാണ് സൗദി സർക്കാർ തന്നെ ഈ നിയന്ത്രണം കൊണ്ടുവന്നതെന്ന് വളരെ വ്യക്തമാണ്. സംതിങ് ഈസ് റോങ്, അതാണ് അതിൻ്റെ കാര്യം. The kingdom has set up Samsung Studies and Research Center, ZSRC, under Saudi Geological Survey, SGS, is working to determine scientific solutions for effective monitoring. ദൈവത്തിന്റെ വരദാനമാണെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ അക്വഫയർ ഫീഡിംഗ് ഇൻ സംസം വെൽ ആൻഡ് ടു എൻഷുർ ദ പ്യൂരിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ സപ്ലൈ. ഇതിനായിട്ടാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് സൗദി ഗവൺമെന്റ്. പ്യൂരിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ സപ്ലൈ ഉറപ്പുവരുത്തുക. യഥാർത്ഥത്തിൽ ദൈവ നിശ്ചിതമാണ്, സർവ്വരോഗ സംഹാരിയാണെങ്കിൽ പ്യൂരിറ്റിയുടെ കാര്യം നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അതെന്തോ ആണോ അതേ കണക്കാണ് കുടിക്കേണ്ടത്. അതിനകത്ത് നമ്മൾ കയറി അലമ്പേണ്ട കാര്യമില്ല. ഉണ്ടോ? നമുക്ക് കിണറ്റിന്നും അവിടെ നിന്നൊക്കെ എടുക്കുന്ന വെള്ളം ക്ലോറിനേറ്റഡ് ആയിരിക്കണം, ശുദ്ധീകരിക്കണം എന്നൊക്കെ പറയാം. പക്ഷേ സംസം വെള്ളം എന്ന് പറഞ്ഞാൽ അത്ഭുത വെള്ളമാണ്, അതിൽ ഇത്തരത്തിലുള്ള ഇടപെടലിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത്ര ഒരു ഇടപെടൽ അവിടെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് അങ്ങനെയുള്ള സാധനമല്ല. ഇനി ഇതിൻ്റെ ഒരു ഇതായിരുന്നു പ്രീവിയസ്ലി ദ വെൽ വാസ് എൻലാർജ്ഡ് 3 times ഡ്യൂ ടു ദ സ്കാർസിറ്റി ഓഫ് വാട്ടർ. വേറെ ഒരു ഇത് ഇതിനെ സംബന്ധിച്ചുള്ളൊരു ചരിത്രമാണ്. അടുത്തറ 3 തവണയാണ് ഈ കിണർ വെള്ളമില്ലാതെ കണ്ട് അതിൻ്റെ വലിപ്പം കൂട്ടിയത്, അടിവലിപ്പം കൂട്ടിയത്. ദെൻ സംസൺ ഡ്രൈഡ് മോർ ദാൻ വൺസ് ആൻഡ് എ മാൻ പ്രെയ്ഡ് അപ്പോൺ ഇറ്റ്സ് ബോട്ടം. അബു മുഹമ്മദ് അൽ ഖുസ, ഇത് വേറൊരു കഥയാണ്, ഇതൊരു ചരിത്രമാണ്. ഒരിക്കൽ ഒരാൾ അവകാശപ്പെട്ടിരിക്കുന്നുണ്ട്, ഒരു അനക്ഡോട്ടാണിത്. അതിനകത്ത് അയാൾ പറയുന്നത്, ഇത് ഞാൻ വറ്റിക്കാൻ ഇറങ്ങി, ഞാൻ എൻ്റെ അടിത്തട്ടിൽ ചെന്നു, അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അയാളുടെ ഒരു ക്ലെയിമാണ് എന്ന് പറഞ്ഞാൽ ഇത് വെൽ വറ്റിക്കബിൾ ആണ് എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായി? അതിനകത്ത് അങ്ങനെ ഒരു സംഭവം. ഇനി ടോട്ടൽ 30 meters, അതിൻ്റെ അപ്പർ പാർട്ട് 13.5 meters, മിഡില് 0.5 meters, അത് വെതേഡ് റോക്കാണ്. അതിൻ്റെ ബോട്ടം 17 igneous rock. ഇതാണ് ഇദ്ദേഹമായിരുന്നു എഞ്ചിനീയർ യാഷ്യ കൊഷാക് എന്ന് പറയുന്നത്. ഇൻ ദ ഇയർ ഓഫ് 1980 ഐ വാസ് ചാർജ്ഡ് ബൈ ദ സൗദി ഗവൺമെൻറ് ടു സൂപ്പർവൈസ് ദ ക്ലെൻസിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് വെൽ ഓഫ് സംസം. വി ഇൻസ്റ്റാൾഡ് പമ്പ് ടു ഡിസ്ചാർജ് ഓൾ ദ വാട്ടേഴ്സ് ഔട്ട് ദ വെൽ. സമ്മതിക്കാണ്. സൗദി സർക്കാർ നിയോഗിച്ച എഞ്ചിനീയർ തന്നെ പറയാണ്, വി ഇൻസ്റ്റാൾഡ് പമ്പ്സ് ടു ഡിസ്ചാർജ് ഓൾ ദ വാട്ടർ ഔട്ട് ഓഫ് വെൽ. അപ്പോൾ ഒരിക്കലും പറ്റാത്ത ഉറവയാണെങ്കിൽ എല്ലാ വാട്ടറും പുറത്തെടുക്കാൻ പറ്റുമോ? ഇല്ല. അലോവിങ് അസ് ടു ഇൻസ്പെക്ട് ടു ടേക്ക് ആക്യുറേറ്റ് മെഷർമെൻറ്റ് ആൻഡ് ടു ഡിറ്റർമൈൻ ദ മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ വെൽസ്. ഇത് പറഞ്ഞത് സൗദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഇദ്ദേഹമായിരുന്നു ഇതിൻ്റെ ചാർജുള്ള. ഇദ്ദേഹം തന്നെ പറഞ്ഞത് പറ്റിച്ചു, ഞങ്ങൾ നോക്കി കണക്കെടുത്തു, അങ്ങനെ പറ്റാത്തൊരു സാധനമേ അല്ല. ഡ്രൈവിങ് ദ ഹോളി സംസം വെൽ വിത്ത് ദ ഇൻഫിഡൽ പമ്പ്സ്. പമ്പ് കണ്ടുപിടിച്ചാരാണ്? ഇൻഫിഡൽസ് ആണ്. അതായത് മുസ്ലിങ്ങളല്ലെങ്കിൽ ഇൻഫിഡൽസ് ആണ്. അവിശ്വാസികളുടെ പമ്പ് വെച്ചാണ് അള്ളാഹുവിൻ്റെ കിണർ വറ്റിച്ചത് എന്നുള്ളതാണ്. ദെൻ ദിസ് വാസ് ആഫ്റ്റർ ദ ടർബുലൻറ് ഈവൻ ഇൻ ദ ഗ്രാൻഡ് മോസ്ക് ഇൻ നവംബർ 1979. ഡെഡ് പേഴ്സൺസ് വെർ ഫോളൺ ഇൻസൈഡ് ദ വേൾഡ് while the groundwater was accumulated around its bow and submersible pumps removed the water of the well. Appo pala samayathum pump adina tharakittundu vattichittundu adinte adiyilum vechittundu. Currently the kingdom of Saudi Arabia is pumping water to the Samsam well to convince Muslims that it will never dry up. An ex Muslim submitted that he was a member of the team who installed the feeding equipment to the well. അതായത് ഞാൻ പറഞ്ഞു, അകലെയുള്ള ഏതാണ്ട് 6 kilometers അകലെയുള്ള ഒരു വലിയ ടാങ്കിൽ ശേഖരിക്കുന്ന വെള്ളം, അത് കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഈ വലിയ ടാങ്കിലേക്ക്, സംഭരണശാലയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അവിടെ നിന്ന് പമ്പ് വെച്ചടിച്ചാണ് സംസത്തിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ട് സംസത്തിൽ നിന്നാണ് ശരിക്കും സംസം എന്ന് പറയുന്നത്, ശരിക്കും അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇടത്താവളം തന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഡിസ്റ്റിൽ ചെയ്തിട്ടുള്ള സീ വാട്ടർ ആണ് സംസം എന്ന രീതിയിൽ അവിടെ ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നുള്ളതാണ് സത്യം. അതാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സാധനം.
ആ കിണറ്റിലൂടെ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കിണർ അവിടെ നിർദോഷിയാണ്, കിണറൊന്നുമേ ചെയ്യുന്നില്ല. സംസം സിസ്റ്റം ഇൻ മെക്ക ഞാൻ പറഞ്ഞാലേ ഉള്ളൂ. കുറേ സാധനങ്ങളുണ്ട്, ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാര്യം മോർ ദാൻ ക്ലിയർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദ സൈറ്റ് ഓഫ് ദ വെൽ ഈസ് ബിനീത് കാബ വിച്ച് ലൈസ് അണ്ടർ ദ സീ ലെവൽ, സോ സ്യൂവേജ് വാട്ടർ ക്യാൻ ഇൻഫിൽട്രേറ്റ്. Then, in 2000, the French Ministry of Health announced that water of Zamzam, which a Muslim pilgrim bring from Mecca, is not drinkable at all. And I read the French Ministry of Health, Zamzam water is not drinkable. That's what I'm saying. That's what I'm saying. That's what I'm saying. In 2005, the governor of Mecca region, the chairman of the Central Hajj Committee, prevented export Zamzam water to the outside. And I read the answer to Zamzam water, പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവ് വരുന്നത്, കാരണം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ 2011 BBC റിപ്പോർട്ട് ചെയ്തത് കണ്ടാമിനേറ്റഡ് സംസം ഹോളി വാട്ടർ ഫ്രോം മെക്ക സോൾഡ് ഇൻ UK. ആദ്യം പറഞ്ഞിരുന്നു വ്യാജ സംസം വെള്ളമാണ്, BBCയുടെ 2005 റിപ്പോർട്ട്, അങ്ങനെ 2006 റിപ്പോർട്ട്. 2011 അവർ പറഞ്ഞു ഞങ്ങൾ മെക്കയിൽ പോയി സംസം വാട്ടർ വാങ്ങിച്ചുകൊണ്ട് വന്ന്, അതും ഇത് തന്നെയാണ്, ഇതേ പ്രശ്നമാണ്, ആഴ്സനിക്കിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ആഴ്സനിക്ക് ഒരു ഹെവി മെറ്റലാണ്, അത് വലിയ പ്രശ്നം, വൃക്കയ്ക്ക് ഉൾപ്പെടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്കറിയാം. ദൻ പോയിസണസ് ഡ്രിങ്ക്, അതായിരുന്നു അവരുടെ തലക്കെട്ട്. എ BBC ഇൻവെസ്റ്റിഗേഷൻ ഡിസ്കവേർഡ് സംസം വാട്ടർ വാസ് ബീങ് സോൾഡ് ബൈ മുസ്ലിം ബുക്ക് ഷോപ്സ് ഇൻ വാൻസ്വർത്ത്, സൗത്ത് വെസ്റ്റ് ലണ്ടൻ ആൻഡ് അപ്ടൺ പാർക്ക്, ഈസ്റ്റ് ലണ്ടൻ, ആസ് വെൽ ആസ് ലുട്ടൺ ബിഫോർ ബെഡ്ഫോർഡ് ഷെയർ. ദ വാട്ടർ ഈസ് പോയിസണസ് പർട്ടിക്കുലർലി ബിക്കോസ് ഓഫ് ദ ഹൈ ലെവൽ ഓഫ് ആഴ്സനിക് വിച്ച് ഈസ് കാർസിനോജൻ, ഒരു നോൺ കാർസിനോജൻ ആണ് ആഴ്സനിക്, അതിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ആകെപ്പാടെ ലോകത്തുള്ള മുസ്ലിം സമൂഹം വല്ലാതെ ആശങ്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ വെള്ളം ശുദ്ധീകരിക്കാനും ഇതിനകത്തുള്ള കണ്ടൻസ് ആവശ്യമില്ലാത്തത് കളയാനുമായിട്ടുള്ള പ്രോജക്റ്റുകളും കോടിക്കണക്കിന് രൂപയും ചെലവഴിച്ചുകൊണ്ട് സൗദി സർക്കാർ മുന്നോട്ട് വന്നത്, അതാണ് സത്യം. ദൻ അവരുടെ ഒരു പരാതി, അവരൊരു കൗണ്ടർ പ്രൊപ്പഗാൻഡ ഉണ്ടായിരുന്നത്, നോ ആഴ്സനിക് ഇൻ ജെനുവിൻ ഹോളി വാട്ടർ സൗദി സേ, അത് വ്യാജ വെള്ളമാണ്, യഥാർത്ഥ വെള്ളത്തിൽ ആഴ്സനിക് ഒന്നുമില്ല, യഥാർത്ഥ വെള്ളം എവിടെ നിന്ന് കിട്ടും? അത് ഞങ്ങളുടെ കയ്യിലേ ഉള്ളൂ, നിങ്ങൾ കൊണ്ടുപോകുന്നതെല്ലാം വ്യാജ വെള്ളം എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് സ്റ്റഡിയൊക്കെ വെച്ചുകൊണ്ട് അവരിങ്ങനെ ഏതൊരു പ്രചരണം നടത്തി. കാര്യം ഫ്രഞ്ച് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ആർക്കും അവിടെ പോയി നോക്കാനൊന്നും പറ്റില്ല, അവരുടെ ആൾക്കാർക്ക് മാത്രം നോക്കാൻ പറ്റും, പക്ഷേ അവരും കൺസേൺഡ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ സർക്കോസിയിലൂടെയാണ് വന്നത്, സർക്കോസിലൂടെ തന്നെ അവസാനിപ്പിക്കാം. ഞാൻ ഈ അടുത്തറേ കണ്ട മറ്റൊരു കാര്യമാണ്, ഇത് യഥാർത്ഥത്തിൽ സർക്കാസമാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി. SFI ആഭിമുഖ്യത്തിൽ മാതൃകം കമ്മിറ്റി നിസ്കാര കുപ്പായ വിതരണം നടത്തി. SFI ഇങ്ങനെ ഇത് ആരാണ്ട് SFI ആക്കാനായിട്ട് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അവരെ കളിയാക്കാൻ ചെയ്തായിരിക്കും, സംശയമായി മനസ്സിലായി. ഒന്നുകിൽ അവരെ കളിയാക്കാനായിട്ട് ചെയ്തു, പക്ഷെ ഇതും സർക്കാസമൊന്നും അല്ല, ഇത് ഒറിജിനൽ സാധനമാണ്, സർക്കാസമാണെന്ന് തോന്നുന്നു. അവരെ നമുക്ക് ഈ സർക്കോസി സൈലൻ്റ് അല്ലാത്ത വയലൻ്റ് ആയതുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ ഇത് ഇത് സർക്കാസമാണ് നമുക്ക് തോന്നുന്നു, പക്ഷേ സാധാരണക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരിലും സർക്കോസി ഡിസേബിൾഡാണ്, ഇങ്ങനെ വെരി സൈലൻ്റ് കണ്ടീഷൻ, മ്യൂട്ടാണ്, സർക്കോസി മ്യൂട്ടായത് കൊണ്ട് അവർക്ക് കുഴപ്പമില്ല. ഇത് ഒന്നാന്തരം പ്രചരണ ആയതാണ്, ഇന്നത്തെ നമ്മുടെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് യഥാർത്ഥത്തിൽ ഇത്. നമുക്ക് സംശയം തോന്നും, കാര്യം സർക്കോസി ഉള്ളതുകൊണ്ട്. പക്ഷേ ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ വാർത്ത വായിച്ചാൽ മതി, ബലിതർപ്പണം തുടങ്ങി, ബലിതർപ്പണത്തിൻ്റെ എത്തുന്നവർക്ക് ചുക്കു കാപ്പിയുമായി DYFI. അതിരാവിലെ കണ്ണുകീറി ആളുകൾ പോയി, അതായത് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ഒരു തുടം ഒരു മുഴം തുണിയോ ഒരു നേരത്തെ ആഹാരമോ ഒരു തുള്ളി ഔഷധമോ കൊടുക്കാൻ സൗകര്യപൂർവ്വം മറക്കുന്ന മക്കളും മരണത്തിന് ശേഷം കോളിസും പജോറയും ഇന്നോവയൊക്കെ പിടിച്ചിട്ട് പാട്ടും പാടി പോകും കടപ്പുറത്തേക്ക്. എന്താണ് അത്? അച്ഛൻ്റെ ആണ്ട് ആണ് എനിക്ക് ഒന്ന്. അല്ല, നീ എൻ്റെ അച്ഛനെ വലിച്ചെടുക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലം. അതപ്പോ അച്ഛനെ വലിച്ചെടുക്കുന്നതാണല്ലോ, അച്ഛൻ ഇവിടെ ജീവിക്കുന്ന എനിക്ക് വിഷയമല്ല, അച്ഛൻ്റെ മറ്റേ ഈ എന്തുണ്ടല്ലോ ഈ നക്ഷത്രാന്തര യാത്രകളാണ് എനിക്ക് ശരിയാക്കാനുള്ളത്. അച്ഛൻ്റെ ആത്മാവ് കാക്ക, കാക്കയെ വിളിക്കുക, പലതരം കാക്കകളുണ്ട്, ബലിക്കാക്ക. ഈ അടുത്തറ കണ്ടൊരു ഈ ബെഹറിലോ ഇങ്ങോട്ടൊക്കെ പോയി എവിടെയോ ഒരു രാജ്യം ഗൾഫ് രാജ്യത്ത് പോയി അവിടെ ബലി നടത്തി എന്നൊക്കെ പറയും, കണ്ടോടാ കൈയടിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെഹറിൽ ആർഷഭാരത സംസ്കാരം കൊണ്ട് പുളകിതരായ ഇന്ത്യൻ ഹിന്ദുക്കൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹിന്ദുക്കൾ പോയി ഇതാ ബലി നടത്തിയിരിക്കുന്നു കൈയടിക്കടാ.
ഈ ബലിക്കാക്ക വന്ന് ബലിച്ചോറ് നിന്നെങ്കിലേ ശരിക്കും അവിടെ അടിക്കുള്ളൂ എന്നാണ് പറയുന്നത്, അവിടുത്തെ മോണിറ്ററിൽ കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്. ഈ മറ്റേ ചാവാലി കാക്കകളും മറ്റേ പല പല കാക്കകളുണ്ട്, നിങ്ങൾ കാക്കകളെ കുറിച്ച് തന്നെ അറിയല്ലേ. അവർ ഈ കൂതറ കാക്കകളൊക്കെ വന്ന് ബലിച്ചോറ് നിന്ന് കഴിഞ്ഞാൽ കഷ്ടമാണ്. ബലിക്കാക്ക എന്ന് പറഞ്ഞാൽ ബലിക്കാക്കയുടെ ലക്ഷണങ്ങളുണ്ട്, അതൊരു പുസ്തകമുണ്ട്, അതിന് പുസ്തകം ആർക്കെങ്കിലും എഴുതാം, വിറ്റുപോകും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പഴയ ആൾക്കാരോട് ചോദിച്ചു എന്താണ് ബലിക്കാക്ക, എങ്ങനെ ഇരിക്കും. മറ്റേ സാധാരണ കാക്ക വന്ന് അടിച്ചോടിച്ച്, ഞാൻ പണ്ട് ബലിയിടുമ്പോൾ, ഞാൻ ബലിയിട്ടിട്ടില്ല, അല്ല ബലിയിടുമ്പോൾ നേരത്തൊക്കെ പോകുമ്പോൾ ആളുകൾ പറയാം ദേഹിയോ ആ പന്ന കാക്ക, അത് ആ കാക്ക അല്ല വേണ്ടത്, നമുക്ക് മറ്റേ കാക്ക പ്രത്യേക ബലി സ്പീഷീസ് ഉള്ള കാക്കുണ്ട്. അപ്പം ഈ ബഹ്റിൽ എങ്ങനെയാണ് ഈ ബലിക്കാക്ക, അവിടെ കടൽക്കാക്ക മാത്രമേ കടപ്പുറത്തുണ്ടാവും, കടക്കാക്കയാണ് ബലി നിന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ബലിയാകും എന്ന് ചോദിച്ചു. അതിലെ മുസ്ലിങ്ങളുടെ നോയമ്പ് പോലെയുള്ള, അവർ ഈ സാധാരണ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോയമ്പെടുക്കുക എന്ന് പറയും. അപ്പോൾ 12 മണിക്കൂർ മെഡിറ്ററേറിയൻ റീജിയനിലൊക്കെ 12 മണിക്കൂർ രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണി, 6 മണി ടൈം നോക്കിയിട്ട് ഞാൻ അടുത്തിടെ ഒരു വീഡിയോ ഉണ്ട്, ഈ നോയമ്പ് മുറിക്കുക എന്ന് പറഞ്ഞൊരു സാധനം, അത് സർക്കാസാണെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ. ഒരാൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, രാവിലെ തൊട്ട് നോയമ്പ് പിടിക്കുകയാണ്, എൻ്റെ കയ്യിൽ എന്താ കാരക്ക വേണ്ട സാധനമാണ്, 5:58, 59 6 മണി എനിക്കറിയില്ല സർക്കാസമാണോ എന്തോ അറിയില്ല, ഒരു വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയിരുന്ന നോയമ്പ് മുറിക്കുന്ന ആൾക്കാർ ഇപ്പൊ അവർ സ്വീഡനിലോ നോർവേയിലോ കുറച്ചുകൂടെ മേളിലോട്ടൊക്കെ ആയിരുന്നെങ്കിൽ അവിടെയൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 11, 12, 1 മണി, 2 മണി ആയാലും സൂര്യൻ അസ്തമിക്കത്തില്ല, കട്ടയും പടവും മടങ്ങും. ആ ഒരു ദിവസം അടുത്ത ഏതാണ്ട് 20 മണിക്കൂറൊക്കെയാണ് പകല്, ഡോൺ ടു ഡെസ്ക് എന്ന് പറയുമ്പോൾ ഡോൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഡെസ്ക് വരെ ആകുമ്പോഴത്തേക്ക് അവൻ്റെ മിക്കവാറും ഡെസ്കിലായി പോകും, ആ ഒരവസ്ഥയാണ്. അറിയത്തില്ല, ഇതൊരു പഞ്ചായത്ത് പുസ്തകമാണ് യഥാർത്ഥത്തിൽ, എല്ലാ മതങ്ങളും പഞ്ചായത്തിലുണ്ടായതാണ്, എല്ലാ മതങ്ങളും പഞ്ചായത്തിലെ കാര്യങ്ങൾ മാത്രം എഴുതിയിരിക്കുകയാണ്, എല്ലാ മതങ്ങളും പഞ്ചായത്തിലെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എല്ലാ മതങ്ങളും പഞ്ചായത്ത് ആൾക്കാരാണ് വലുതാക്കിയത്. അവർ വീർപ്പിച്ച ഓരോ പഞ്ചായത്തിൽ നിന്നും ഇങ്ങനെ വീർപ്പിച്ചു വിട്ട ബലൂണുകളാണ് വിശ്വമതങ്ങൾ. ചില മതങ്ങൾ പഞ്ചായത്തിൽ തന്നെ അങ്ങ് ഒതുങ്ങി, ചില മതങ്ങൾ വലുതായി ലോകമെമ്പാടും, അങ്ങനെ വേണമെങ്കിൽ ഒരു മതത്തിൻ്റെ പേര് ഞാൻ പറയാം, ക്രിസ്ത്യാനിറ്റി അങ്ങനെയാണ്, ഇസ്ലാം ഹിന്ദുക്കളും ഇങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൈയടിക്കട സാധനം. അപ്പോൾ ഇങ്ങനെ ബലി അർപ്പിക്കാനായിട്ട് വരുന്ന ഈ ത്യാഗസമ്പന്നരായിട്ടുള്ള വിശ്വാസികളെ എങ്ങനെയാണ് നമ്മൾ സഹായിക്കുക? നമുക്ക് മന്ത്രം ചൊല്ലിക്കൊടുക്കാൻ കഴിയുമോ? നമുക്ക് മന്ത്രം അറിയില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് ഒരു ഫണ്ട് കൊടുക്കാൻ കഴിയും, അപ്പോൾ അവർ മറ്റൊരു ചോദിക്കും ഫണ്ടിന്, അവരുടെ ഇതിന് ഫണ്ട് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇവരെ സഹായിച്ച് നമ്മൾക്ക് ഈ പൊതുജനങ്ങളോടുള്ള അർപ്പണവും സേവന സന്നദ്ധതയും ഒക്കെ നമുക്ക് എങ്ങനെ നിറവേറ്റാൻ കഴിയും? പറയൂ, ഒരു മാർഗം പറഞ്ഞു തരൂ. അതിരാവിലെയാണ് അവർ ബലിയിടുന്നത്, ഒരു രക്ഷയില്ല, എന്ത് ചെയ്യും? ഐഡിയ, ലോക്കൽ കമ്മിറ്റിയിൽ ഐഡിയ വരുന്നത് എന്താണ്? ഇവന്മാർ രാവിലെ പോകുമ്പോൾ ഇവന്മാർ ചിലപ്പോൾ പല്ല് തേക്കാതെ ഒന്നും കഴിക്കാതൊക്കെ ആയിരിക്കും വരുന്നത്. നമുക്ക് ചുക്ക് കാപ്പിയായി ചാടി വീഴാം, മനസ്സിലായി? മറ്റേ കാപ്പിയൊക്കെയാണ് ആരും കുടിച്ചില്ല, മധുരം കാര്യം വലിയ പോകും, ചുക്ക് കാപ്പിയായി ചാടി വീഴാം. ഓഹ്, എത്ര സമോഹനമായ ആശയം! സമൂഹത്തെ സ്വയം സമർപ്പിക്കുകയും അതിൻ്റെ എല്ലാ തരത്തിലുള്ള പുരോഗതിയും ഭയങ്കരമായി കാംക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമർപ്പിത വിഭാഗം ചുക്ക് കാപ്പിയായി ചാടി വീഴും. അതിൻ്റെ ഒരു ഇതാണ് ഏതോ എന്താണ് നിസ്കാര കുപ്പായം വിതരണം ചെയ്തു. ഇനിയിപ്പോൾ നാളെ അവർ ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? ഞാൻ ഇന്നലെ കോഴിക്കോട് തന്നെ പറഞ്ഞോളം, കുറേ പേര് കൂടോത്രം നടത്താനായിട്ട് ഇങ്ങനെ പോകുന്നു, 1, 2, 3 കൂടോത്രം. അപ്പം നമ്മുടെ യൂണിറ്റ് എന്നുണ്ട്, ഇതാ കൊണ്ട് ഒരു കോഴിത്തല, കുറേ മുട്ട, പ്ലീസ്, ഞങ്ങൾ നിങ്ങളുടെ എല്ലാമാണ് ഞങ്ങൾ, കോഴിത്തല വിതരണം അടുത്ത വർഷം ചെയ്തൂടെ? അല്ലെങ്കിൽ സന്യാസിമാരൊക്കെ പോകുന്നത് ഇങ്ങനെ പുരിഗിരി മോഡലൊക്കെ ഞാൻ പറഞ്ഞു, കുറച്ച് കാവിക്കോണകം ജസ്റ്റ് ലൈക്ക്, ഞങ്ങൾക്കേ പറ്റുള്ളൂ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഈ അവിശ്വാസികളൊന്നുമല്ല, ഞങ്ങളിങ്ങനെ ഭയങ്കര സംഭവമാണ്. എന്നാൽ ഇത് ചെയ്യുന്നതോ പോട്ടെ, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ മാർസിസ്റ്റ് പാർട്ടിയിലൊക്കെ തന്നെ യഥാർത്ഥ മാർസിസ്റ്റുകാരുമുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അത് മാർസിസം അന്ധവിശ്വാസമാണോ അല്ലോ എന്നുള്ളതല്ല, അവർ മാർസിസ്റ്റ് ഭൗതികവാദ തത്വവിന്ദ്യയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അവരെ വർഗ രാഷ്ട്രീയമൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ശരിയോ ശരിയോ അല്ല, പക്ഷേ അവർ എപ്പോഴും ഭൗതികവാദികളായിരിക്കും, അവർ സയൻസിനോട് കുറച്ചൊക്കെ അഭിമുഖ്യമുള്ളവരായിരിക്കും, എല്ലാം ഇല്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നത്. പക്ഷെ അവരെ കൂടെ അപമാനിക്കുകയും നാറ്റിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ആരും ഇത് ജനതാദൾ ചെയ്യുന്നില്ല, ജനതാദൾ ഇത് ചെയ്യുന്നില്ല, കോൺഗ്രസ് ചെയ്യുന്നില്ല, BJP ഇതുവരെ ചടി വീണിട്ടില്ല ചുക്ക് കാപ്പിയായിട്ട്. അവരല്ലെങ്കിൽ ഇത് എന്തുകൂടെ ഇത് ഉപ്പോളം വരെ ഉപ്പിലിട്ടോ എന്ന് ചോദിച്ചാൽ തിരിച്ചായി പോയത് കടുവയെ പിടിക്കുന്ന കിടുവ.
അവരാപാടെ വന്ദിച്ചിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ ഘോഷയാത്രയും മറ്റേ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ നടത്തിയാണ് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഇവന്മാർ ഞങ്ങളെല്ലാം കടത്തിവിട്ടിരിക്കുന്നു. മൂന്ന് രീതിയിൽ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു അന്ധവിശ്വാസങ്ങൾ ഈ നാട്ടിൽ നടക്കുമ്പോൾ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ സതിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവർ നിലവിൽ ഉണ്ടായിരുന്നെന്ന് ആലോചിച്ച് നോക്കും. ഇവർ പിടിച്ചുകൊണ്ട് കൊടുക്കും ആളുകൾ ചിതയിലിടാനായിട്ട്. ഏറാമല യൂണിറ്റിൻ്റെ കീഴിൽ ആഭിമുഖ്യത്തിൽ സതിയിൽ ഹോവിക്കാനായിട്ടുള്ള സ്ത്രീകളെ സംഭരിക്കുന്ന ചെറുപ്പക്കാർ, ഒറ്റ അന്ധവിശ്വാസം നശിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഒരു അനാചാരം നശിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ അവിടെ ഉണ്ടാവും പ്രാണൻ കളഞ്ഞു. ഒരു രീതിയിൽ ഈ നാട് രക്ഷപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ശാസ്ത്രബോധം പറയുന്ന സാധനം ഒരുത്തൻ്റെ മണ്ഡലം ഇതൊക്കെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് വോട്ട് വേണം, അധികാരം വേണം, സുഖം വേണം, ഇത് മാത്രം. ഒരു രീതിയിൽ ഇത് സത്യം പറയാൻ ഇത്തരം യൂണിറ്റുകളും ഇത്തരം പാർട്ടികളും ഇത്തരം പ്രസ്ഥാനങ്ങളും ഒക്കെ പണ്ടില്ലാതിരുന്നത് കൊണ്ട് നമ്മൾ ഈ സ്ത്രീയെ ചുടുന്ന പച്ച ജീവനോടെ ചുടുന്നതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇത് എന്തു പാടേ, ഇത് ഇത് ഏത് തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്? ഞാൻ അന്നിട്ടൊരു പോസ്റ്റാണ് ലൈക്ക് കുറവായിരുന്നു, അതിനകത്ത് ഇച്ചിരി സർക്കോസം ഉണ്ടായിരുന്നു ഒന്ന്, പിന്നെ മനസ്സിലായവരും നല്ല സ്കൂട്ടടിച്ചു പോയി. നമുക്ക് ടെമ്പറായി നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ലൈക്കുകൾ കാണുമ്പോൾ അറിയാം ഇത് ആരൊക്കെയാണ് സ്പർശിക്കുന്നത്. ചില മാറ്റങ്ങളൊക്കെ വളരെ അനിവാര്യമാണ്, പല പെയിൻഫുള്ളാണ്. ഞാനുള്ളതൊക്കെ തുറന്നു പറയാമല്ലോ. നമുക്കിങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സമൂഹം അവർക്ക് തന്നെ നേട്ടമില്ല. ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അവരവരെ ശവക്കുഴി തോണ്ടുകയാണ് ശരിക്കും ചെയ്യുന്നത്. കാര്യം നിങ്ങളെക്കാൾ നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്ന ആളുകൾ അപ്പുറത്തുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ചെയ്താണോ നിങ്ങൾ അതിജീവിച്ചതെന്ന് അന്വേഷിക്കണം. അതോ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു മതേതര ബദൽ ഉയർത്തിക്കൊണ്ടാണോ നിങ്ങൾ ഇത്രയും നാൾ എത്തിയത് എന്ന് അന്വേഷിക്കണം. നിങ്ങളൊരു 99 റൺസ് നിൽക്കുമ്പോൾ അടുത്ത റൺസ് എവിടെ നിന്ന് വരുന്നു എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് 99 റൺസ് എടുക്കാമെങ്കിൽ ആ ഒരു റൺസും എടുക്കാൻ സാധിക്കും. യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ്. ചിലപ്പോൾ സച്ചിനൊക്കെ കണ്ടില്ലേ, 99 കഴിയുമ്പോൾ പന്തൊക്കെ കാണാൻ പോയി, ആ ഭയങ്കര പ്രശ്നം. അല്ല, നീ എങ്ങനെയാണ് 99 അല്ല 99 വരെ കുഴപ്പമില്ല, പക്ഷെ ആ ഒരു റൺ നിങ്ങൾ വന്ന വഴി എങ്ങനെ വന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അതിജീവനത്തിൻ്റെ അടിസ്ഥാനം. എന്താണോ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് തന്നെ വീണ്ടും ചെയ്യുക. മറിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്താൽ വലിയ, പിന്നെ നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. എന്നാലും വളരെ വിഷമകരമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. വേറെ ഒരു കാര്യമുണ്ട്, അതിനകത്തൊരു സർക്കാസമുണ്ട്. ഞാൻ ഈ സർക്കാസം ഉപയോഗിച്ച് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് 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 കുറുപ്പ് ഇതൊക്കെ ഓരോ ഐറ്റംസാണ്. കറുപ്പെന്നാണല്ലോ പറഞ്ഞത്, നമുക്കത് കറുപ്പ് എന്നാക്കി കഴിഞ്ഞാൽ ഓക്കെ ആയില്ലോ. അടുത്ത വർഷം ശബരിമലയിൽ പോകുന്നവർക്ക് കുറേ കറുപ്പ് വസ്ത്രങ്ങൾ കൊടുത്തുണ്ട്. മതം മനുഷ്യനെ മയക്കുന്നു മയക്കുന്നു കറുപ്പ്. മാക്സ് പറഞ്ഞത് ശരിയായില്ലേ? നോ സർക്കോസി, സൈലൻസ് ഓഫ് സർക്കോസി. മാക്സ് പറഞ്ഞ സാധനം തന്നെയാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ്. അതുകൊണ്ട് നമ്മൾ കറുത്ത വസ്ത്രങ്ങൾ വാങ്ങിച്ച് ശബരിമലയിൽ പോകുന്ന പിൽഗ്രിം ഭയങ്കര സന്തോഷമായിരിക്കില്ലേ ആളുകൾക്ക്? ഇനി ഇതോടുകൂടി അവസാനിപ്പിക്കാം. മതവിശ്വാസം അനുസരിച്ച് രക്തം സ്വീകരിക്കാനാവില്ല, മരിച്ചാലും പ്രശ്നമില്ല, ഡോക്ടർമാരെ കുഴക്കി ഈ രോഗിണി. ഈ വ്യക്തി മരിച്ചോ ഇല്ലയോ? മരിച്ചു? മരിച്ചില്ല. ഓക്കെ, അത്ര ഇന്നലെ വേറെ ന്യൂസ് കിടക്കുന്ന ഒരാൾ മരിച്ച ഒരു അത്ലറ്റിൻ്റെ കാര്യം കിടക്കുന്നുണ്ട്, അതിനെ ചോദിച്ചു. ഇത് വലിയ സംഭവമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. മതവിശ്വാസം അനുസരിച്ച് ശരിയാണ്, ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ ബ്രിസ്ബെയിനിൽ ചെന്നപ്പോൾ ഒരു സുഹൃത്ത്, വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ, വളരെ അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്ര വിരുദ്ധ അഭിപ്രായം ഉണ്ടെങ്കിലും പുള്ളി ഭയങ്കര സ്നേഹമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു അങ്ങനെയുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമാണ്. സാറേ, രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നത്, രക്തമില്ലേ ജീവനില്ല. ഇപ്പൊ ജീവൻ രക്തം വേറെ ഏതെങ്കിലും ഒരു അൽബലാദിയുടെ രക്തം കയറ്റി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലു. രക്തത്തില്ല, അവൻ്റെ ജീവൻ നമ്മളിലേക്ക് കയറുകയാണ്. അവൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അവൻ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ഈ കത്തോലിക്കൻ പോകുന്നത് പെന്റെ പ്രൊട്ടസ്റ്റാന്റുകാരൻ്റെ നരകത്തിലേക്കാണ്. കത്തോലിക്കനായിട്ട് അങ്ങ് ഉരുകി ഉരുകി തീർന്നാലുണ്ടല്ലോ, ഈ പ്രോട്ടസ്റ്റന്റുകാരൻ്റെ നരകത്തിലാണ് സാധനം. പ്രോട്ടസ്റ്റന്റുകാരനായിട്ട് അങ്ങ് പൂത്തുലഞ്ഞാലുണ്ടല്ലോ, കത്തോലിക്കൻ്റെ നരകത്തിലാണ് സാധനം. കാരണം കത്തോലിക്കൻ്റെ സ്വർഗത്തിൽ കത്തോലിക്കൻ മാത്രമേ ഉള്ളൂ, അവിടെ ഒരു റിസർവേഷൻ കാറ്റഗറിയാണ്. അപ്പം രക്തത്തിലാണ് ജീവൻ ഇരിക്കുന്നതെങ്കിൽ അന്യ ഒരുത്തൻ്റെ രക്തം, ഇവൻ നിങ്ങളൊരു കത്തോലിക്കനാണെങ്കിൽ നിങ്ങളൊരു പ്രൊട്ടസ്റ്റാന്റുകാരൻ്റെ രക്തം സ്വീകരിക്കുന്നതും ആ ജീവനുകൾ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും.
അപ്പോൾ നിങ്ങൾക്ക് സ്വർഗവും സ്വർഗ സാധ്യതകളും സ്വർഗ സമ്മാനങ്ങളും അപകടത്തിലാവും. അതാണ് വിശ്വാസം. അതവർ പറഞ്ഞു. എന്താ കുഴപ്പം? ആ ബൈബിളുണ്ട്. എന്താണ് പറയുന്നത്? ഫോർ ദ ലൈഫ് ഓഫ് എവറി സോർട്ട് ഓഫ് ഫ്ലഷ് ഈസ് ഇറ്റ്സ് ബ്ലഡ് ബിക്കോസ് ദ ലൈഫ് ഈസ് ഇൻ ഇറ്റ് ഈസ് ഇൻ ഇറ്റ് കോൺസിക്വന്റ്ലി ഐ സെഡ് ടു ദ ഇസ്രായേലൈറ്റ്സ് യു മസ്റ്റ് നോട്ട് ഈറ്റ് ബ്ലഡ് ഓഫ് എനി സോർട്ട് ഓഫ് ഫ്ലഷ് ബിക്കോസ് ഓഫ് ദ ലൈഫ് ഓഫ് എവറി സോർട്ട് ഓഫ് ഫ്ലഷ് ഈസ് ഇറ്റ്സ് ബ്ലഡ് എനി വൺ ഈറ്റിംഗ് ഇറ്റ് വിൽ ബി കട്ട് ഓഫ്. മാംസം പോലും തിന്നാൻ പാടില്ല എന്നുള്ളതാണ് രക്തം. പിന്നെ രക്തം നേരിട്ട് കുത്തി വെക്കുന്ന കാര്യം, പണ്ട് രക്തം നേരിട്ട് കുത്തി വെക്കുന്ന കാര്യമില്ല. അപ്പോൾ അവർ ബിബ്ലിക്കലായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇത് ഇവർ ദേ ബിലോങ് ടു ഈ ഇതാണ് എന്താ യഹോവ സാക്ഷികളാണ്. അവർ ദേശീയ ഗാനത്തിനോടൊക്കെ ഒബ്ജക്ഷൻ ഉള്ള ടീമുകളാണ്. അവർ പറയുന്നത് അറിയാം, ദിസ് ഈസ് എ റിലീജിയസ് ഇഷ്യൂ റാദർ ദാൻ എ മെഡിക്കൽ വൺ. ബോത്ത് ദ ഓൾഡ് ആൻഡ് ദ ന്യൂ ടെസ്റ്റമെന്റ് ക്ലിയർലി കമാൻഡ്സ് അസ് ടു അബ്സ്റ്റെയിൻ ഫ്രം ബ്ലഡ്. അതിന് അവർ ഡ്യൂട്രോണോമി ലെവിറ്റിക്കസ് ഇതൊക്കെ അവർ പറയുന്നുണ്ട്. And also God views blood as representing life. അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ അവർ ആദ്യം പറയുന്ന ഒരു ഫാക്റ്റ് ഇങ്ങനെയുള്ള അവകാശങ്ങളെ പറഞ്ഞുകൊണ്ട്, ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ടോട്ടലി അൺഫൗണ്ടഡ്. സർജൻസ് റെഗുലർലി പെർഫോം സച്ച് എ കോംപ്ലക്സ് പ്രൊസീജിയർ ആസ് ഹാർട്ട് ഓപ്പറേഷൻസ് ഓർത്തോപെഡിക് സർജറി ആൻഡ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വിത്തൗട്ട് ദ യൂസ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അവർ പറയാ സാധീകരിക്കാണ്. അതായത് കുഴപ്പമില്ല, ബ്ലഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ സർജറിക്ക് മുമ്പ് ബ്ലഡ് ശേഖരിച്ച് വെക്കും കൊടുക്കും, അങ്ങനൊന്നും ഇല്ലാതെ ചെയ്യുന്നുണ്ട്. ഇവർ പറയണേ യഹോവ സാക്ഷിയിൽ പറയാം. ദെൻ ഇൻക്ലൂഡിങ് ചിൽഡ്രൻ, വി ഡു നോട്ട് റിസീവ് ട്രാൻസ്ഫ്യൂഷൻ യൂഷ്വലി ഫെയർ ആസ് വെൽ ആസ് ഓർ ബെറ്റർ ദാൻ ദോസ് ഹു ഡു അക്സെപ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ. എന്നിട്ട് കണക്കവർ പറയുന്നത് ഈ സർജറി സമയത്ത് രക്തം സ്വീകരിക്കുന്നവരെക്കാൾ നല്ല റിസൾട്ടാണ് സ്വീകരിക്കാത്തവർക്ക് എന്ന് ഒരു ഒരു ഉടായ്പ പഠനത്തെക്കുറിച്ചും അവർ സംസാരിക്കും. ദ റിയലി ബിലീവ് ഇൻ ഇറ്റ്. മനസ്സിലായ? അപ്പോൾ ഇതിനകത്ത് ഇക്കാര്യം ആശുപത്രി അധികൃത വഴി സ്ഥല എം എൽ എ പി ടി തോമസ് അറിഞ്ഞു. ഇതോടെ പോലീസ് സംരക്ഷണയിലാണെങ്കിലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചികിത്സ രോഗിക്ക് നൽകണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി. അദ്ദേഹം അറിയിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും വിഷയത്തിൽ ഇടപെട്ടു. എവിടെ കയറി കളിക്കുന്നത്? അവർ ആകപ്പാടെ കുറച്ച് പേരെ ഉള്ളതെന്ന് പറഞ്ഞ് അവർ വിശ്വാസി കയറി കളിക്കുക? ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ ചെയ്യും? ഇത് ഈ യഹോവ സാക്ഷികൾ വളരെ കുറച്ചേ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇട്ട് അങ്ങ് പന്തടിക്കാവുന്നു. ഈ അടുത്തറേ ഒരു വലിയൊരു പ്രാസംഗികൻ എന്ന് പറയുന്നിട്ട് ഈ യുക്തിവാദികൾ ഇടക്ക് തുല്യമായിട്ട് എന്തോ പെന്തക്കോസ്റ്റുകളെ ഉള്ളത്. അവരെ ചോദിച്ച വലിയ ബോധ്യമാണ്. പഴയ യുക്തിവാദികളുടെ കാര്യം മാസ്റ്റർ യുക്തിവാദികളുടെ കാര്യമായിരിക്കും പറഞ്ഞത്, എനിക്കറിയില്ല. അവർക്കും ബോധ്യമാണ് എല്ലാ കാര്യങ്ങളും, ഇവർക്കും വലിയ ബോധ്യമാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ പെന്തക്കോസ്റ്റുകാരെ കയറി പിടിച്ചേക്കുന്നത്. അവിടെ ഐസിസുകാരും മറ്റ് വേറെ ടീമുകളൊക്കെ ഉണ്ട് അല്ലേ, വേറെ ഒരുപാട് ടീമുകളുണ്ട്. ഏത് മതത്തിലെടുത്താലും അത് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവരെല്ലാ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് അവർക്ക് പരിപൂർണ ബോധ്യം തന്നെയാണ്. അവർ അതിനകത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തില്ല. ഈ പെന്തക്കോസ്റ്റുകാർക്ക് മാത്രമാണ് ബോധ്യം ബഹളം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരും ചെയ്യുന്നുണ്ട്. അതൊരു മതവിഭാഗത്തിനെതിരെയുള്ള ഒരു ആക്ഷേപം എന്നല്ലേ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പെന്തക്കോസ്റ്റ് യുക്തിവാദികളോട് ഇക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് പെന്തക്കോസ്റ്റുകൾ വലിയ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ അവർക്ക് മാത്രമായിട്ടൊരു പ്രത്യേകതയൊന്നുമില്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളെ അവർക്കും ഉള്ളു. അപ്പോൾ ഈ ഒരു പ്രശ്നവും വന്നത് ഉദാഹരണമായിട്ട് നൊയമ്പ് ആഹാരം കഴിക്കുന്നില്ല. ഈ ആഹാരം കഴിക്കാത്ത കാര്യം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആരോഗ്യ വ്യവസ്ഥയ്ക്കും ശരീരത്തിനും കേടാണെന്ന് എല്ലാവർക്കറിയാം. ഏതെങ്കിലും ഒരു നേതാവോ ഏതെങ്കിലും ഒരു ജേർണലുകളോ കേരളത്തിൽ എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്ന കണ്ടിട്ടുണ്ടോ? മറിച്ച് കുറേ ഉടായ്പ ലേഖനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഗുണകരമാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇതാണ് കാര്യമെങ്കിൽ എല്ലാ മതവിശ്വാസികളുടെയും എല്ലാ വിശ്വാസങ്ങളും അടിസ്ഥാനപരമായി ഇതേ നേച്ചറുള്ളതാണ്. ഇതിനോട് ഈ മന്ത്രിമാരും എം എൽ എമാരും സമൂഹമൊക്കെ കാണിക്കുന്ന അതേ ജാഗ്രത മറ്റു കാര്യങ്ങളിലൂടെ കാണിച്ചാൽ വളരെ നന്നായിരുന്നു. ഇത് ഇവർ ചെയ്ത് എന്താണെന്ന് നമുക്കറിയാം. ഇനി ലാസ്റ്റില് ഇപ്പോൾ അടുത്തിടെ വന്നൊരു ന്യൂസാണ്, ഇതും പറയാതിരിക്കും. ഇതും നമ്മുടെ ഒരു കാപട്യത്തിൻ്റെ ഒരു നിറമാണ്. ഭാഗ്യനക്ഷത്രക്കല്ല് കോടിപതിയാക്കില്ല, ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ വിധി. ബോംബെയിലാണ് സംഭവം. ഇങ്ങനെ 2013 സ്വർണ സ്പർശ് എന്ന സ്ഥാപനത്തിൻ്റെ പരസ്യം കബാഡു കണ്ടേല എന്ന 76-കാരൻ കാണുന്നത്. ഭാഗ്യനക്ഷത്രക്കല്ലുകൾ ആർക്കും ഭാഗ്യം കൊണ്ടുവരുമെന്നും അല്ലാത്ത പക്ഷം പണം തിരികെ നൽകുമെന്നും പരസ്യത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ 2013 ഫെബ്രുവരിയിൽ പരസ്യം വിശ്വസിച്ച് അദ്ദേഹം കല്ല് വാങ്ങി. കിഴക്കൻ ദാദറിലുള്ള ഇന്ദ്രനീലത്തിൻ്റെ ഭാഗ്യനക്ഷത്ര കടയിൽ നിന്നാണ് ഇന്ദ്രനീലത്തിൻ്റെ ഭാഗ്യനക്ഷത്രക്കല്ല് വാങ്ങിയത്. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ ശേഷം ഇന്ദ്രനീലം കബാഡുവിന് യോജിച്ചല്ലെന്നും കടയിലെത്തി മാണിക്യം പകരം വാങ്ങാനും ഒരു സന്ദേശം കിട്ടി.
2.9 ലക്ഷം രൂപ ചെലവഴിച്ച് കവാടവും മാണിക്കം വാങ്ങി. 3.5 മാസത്തിനുള്ളിൽ കോടിപതി ആയില്ലെങ്കിൽ പണം തിരികെ കൊടുക്കാമെന്നായിരുന്നു ജ്യോത്സ്യന്മാർ വാക്ക് നൽകിയത്. പക്ഷേ 3.5 മാസം കഴിഞ്ഞിട്ട് സാധനം നമുക്കറിയാമല്ലോ, ഭാഗ്യ നക്ഷത്രം വിൽക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കോടികൾ ഉണ്ടാവുമെങ്കിൽ ഈ വ്യാപാരി അത് വിൽക്കുമോ അത് വാങ്ങിക്കുമോ? അല്ല, അങ്ങനെ ചോദ്യമുണ്ട്. നിങ്ങളൊരു ഭാഗ്യ നക്ഷത്രം വിൽക്കുക, 1 ലക്ഷം രൂപയുടെ ഒരു നക്ഷത്രം വിറ്റ് കഴിഞ്ഞാൽ 1 കോടി രൂപ കിട്ടുമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ അവൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകത്തില്ലല്ലോ. അങ്ങനെ സംഭവിക്കും. ഇത് വലിയൊരു സംഭവമായിട്ടിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്തിടെ കർണാടകത്തിൽ ഒരു ജ്യോതിഷി, ഇതേ കണക്ക് തന്നെ കർണാടകമല്ല, അതെ കർണാടകത്തിലുള്ള അയാൾ ആകെപ്പാടെ സാമ്പത്തിക പ്രശ്നം വന്നപ്പം വീട് പൊളിച്ചു പണിയുന്നതിനെ കുറിച്ച് ഒരു വാസ്തുക്കാരൻ ഇത് കൊടുത്തു. അയാൾ അവിടെ ചെന്നിട്ട് വീട് പൊളിച്ചു പണിയാനായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു, എല്ലാം കൂടെ എനിക്കൊന്ന് 1 ലക്ഷക്കണക്കിന് രൂപ അയാളെ ഇന്ന് വാങ്ങിച്ചു. ഉള്ള വീട് പൊളിച്ചു പണിഞ്ഞു. ഇത്ര ദിവസം കഴിഞ്ഞ് ശനിദശയോ മറ്റു ദോഷമൊക്കെ മാറുമെന്നായിരുന്നു. അയാൾ പൊളിച്ചു പണിഞ്ഞു, ഒന്നും മാറിയില്ല. അയാൾ ആദ്യം വിളിച്ചു, പിന്നെ അവർ പറഞ്ഞു വേറെ കുറേ കൂടെ പൂജ നടത്താൻ പറഞ്ഞു, എന്നിട്ടും മാറിയില്ല. അവസാനം അയാൾ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ആ കേസ് ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ വാസ്തുലഹരി തുടങ്ങുന്ന ആ ഒരു ആർഗ്യുമെൻ്റ് വെച്ച് ഞാൻ ചോദിക്കട്ടെ, ഇത് വളരെ നല്ല കാര്യമാണ്. കോർട്ടുകളിൽ നിങ്ങൾ പൂജയ്ക്കും അല്ലെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾക്കുമൊക്കെ പൈസ കൊടുത്തിട്ട് ഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കണം. കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു മതം. ഇത് മാതൃഭൂമി എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളീ പറയുന്ന എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും കാര്യത്തിലും ഈ ഒരു വ്യവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു. ശബരിമലയിൽ പോകുന്നു, അൽഫോൺസ് അമ്മയുടെ അടുത്ത് പോകുന്നു, സംസത്തിൻ്റെ അടുത്ത് പോകുന്നു, ഹജ്ജ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. വാഗ്ദാനങ്ങൾ, മതം എല്ലാം വാഗ്ദാനമാണ്. സ്വർഗവും നരകവും ഒക്കെ വാഗ്ദാനം. സ്വർഗവും നരകവും ഒന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം മരിച്ചു കഴിഞ്ഞ് കിട്ടുന്നു എന്ന് പറയുന്നത്. മരിച്ചു കഴിഞ്ഞ് കിട്ടുന്നു എന്ന് പറയുന്ന കാര്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതേ കണക്ക് ടെസ്റ്റ് വെച്ചിട്ട് പരിഹാരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. മതം എന്ന് പറയുന്ന സാധനം അതിൻ്റെ ആണിക്കല്ല അവിടെ ഇളകുന്നത്, അവിടെ കൊണ്ട് തീരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതെന്തോ വലിയ സംഭവമാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നത് യുക്തിവാദി പ്രവർത്തനത്തെക്കാൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മത നശീകരണ പ്രവർത്തനമായിരിക്കും ഈ കേസ് കൊടുക്കൽ. ഇത് വ്യാപകമായി പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നു. ഓരോന്ന് ചെയ്തിട്ട് കേസ് കൊടുക്കും, കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കുക, കിട്ടുകയാണെങ്കിൽ ഓക്കെ നോക്കാം. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയത്തിലായാലും നമ്മൾ ദേശീയതയെ എതിർക്കുന്നു. അമിതമായ ദേശീയ ബോധം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പിന്നാക്കാവസ്ഥ. പലപ്പോഴും നമ്മൾ ഈ 2 ലോകമഹായുദ്ധങ്ങൾ യൂറോപ്പിൽ നടന്നു തന്നെ അമിതമായ ദേശീയതയുടെ ഫലമാണ് നമ്മൾ പറയാറുണ്ട്. ഇന്ന് അവിടെയുള്ള രാജ്യങ്ങൾ തന്നെ ഒരു സൈക്കിൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വീല് നെതർലൻഡ്സിലും ബാക്ക് വീല് ബെൽജിയത്തിലും ഇരിക്കുന്ന അവസ്ഥയാണ്. കാര്യം ബെൽജിയത്തിനും നെതർലൻഡ്സിനും ഇടയ്ക്കുള്ള അന്താരാഷ്ട്ര അതിർത്തി കടന്നു പോകുന്നത് ഈ സൈക്കിളിൻ്റെ 2 വീലിനിടയിലൂടെയാണ്. നിങ്ങളുടെ ഈ കസേര ബെൽജിയത്തിലും ഈ കസേര നെതർലൻഡ്സിലും. അത്തരത്തിലുള്ള അതിർത്തികൾ അങ്ങനെ ആകാം, അങ്ങനെ സഹവർത്തിത്വം ആകാം എന്നുള്ള രീതിയിലേക്ക് യൂറോപ്യൻസ് വരുന്ന ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ 2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം വരുന്ന തിരിച്ചറിവ്. അത് അമിതമായ ദേശീയതയെ ഉൾക്കൊണ്ട് ഞാൻ ഫ്രഞ്ചുകാരനാണ്, ഞാൻ ജർമ്മൻകാരനാണ്, എനിക്ക് അത് കീഴടക്കണം, അവൻ്റെ രാജ്യം എനിക്ക് വേണം എന്നുള്ള അധിനിവേശങ്ങളും പടയോട്ടങ്ങളും നടക്കുന്ന ഒരു 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 ബോധമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ദേശീയത ഉണ്ടാക്കുന്ന വിനയ അവർ തിരിച്ചറിഞ്ഞു. ദേശീയത വലിയൊരു വിഷയമാണ് അക്കാര്യം. അപ്പോൾ നമ്മൾ പറയുന്നു അമിത ദേശീയത ശരിയല്ല, പാകിസ്ഥാനും അതേപോലെ ഉള്ളൂ, സൗദി അറേബ്യ അതേപോലെ ഉള്ളൂ, എല്ലാവരും ഒരു മനുഷ്യ പല സ്ഥലങ്ങളിൽ ജീവിക്കുന്നതേ ഉള്ളൂ, അവരെല്ലാം അവിടുന്ന് വന്നെയാണ്, നമ്മളെല്ലാം ആഫ്രിക്കുന്നു, കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിശ്വപൗരനെന്നൊക്കെ പറയുമ്പോൾ വലിയ നാണക്കെടുന്ന ആവശ്യമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ വരുന്നത് നമ്മുടെ ജീനുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മിനിയാണ് 2 വർഷത്തിന് മുമ്പ് എന്നെ കാണാനായിട്ട് 2-3 കൂട്ടുകാർ കോളേജ് വന്നിരുന്നു. അതിൽ ഒരാൾ ഒരു അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റാണ്, അതായത് അദ്ദേഹം അമേരിക്കയിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞ അവിടെ ഈ ജീനുകൾ ചെക്ക് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീനുകൾ മൊത്തം എടുത്തിട്ട് ആ ജീനുകൾ മുഴുവൻ പറയും, അതിൻ്റെ കാര്യങ്ങളെല്ലാം. $50 ഉള്ളൂ, വളരെ ചിലവ് കുറവാണ്, ഇവിടെ ആയിട്ടില്ല. പിന്നെ 2 രീതി രജിസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം, സ്ഥലം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം, അനോണിമസ് ആയിട്ടും രജിസ്റ്റർ ചെയ്യാം. അനോണിമസ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്, ജാതി, മതം, സ്ഥലം ഒന്നും ആരും അറിയത്തില്ല. ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ കുറേ സ്പെഷ്യൽ ജീനുകളുടെ റൂട്ടുകൾ പരിശോധിക്കാനായിട്ട് അദ്ദേഹം കമാൻഡ് കൊടുത്തു. അത് എവിടെ നിന്നാണ് ആ ജീനുകൾ കറക്റ്റും വരുന്നത്, അതിൻ്റെ സോഴ്സ്, മദർ സോഴ്സ് അറിയാനായിട്ട്. നമ്മൾ ഈ മൈറ്റോകോൺഡ്രിയ ഈവ് എന്നൊക്കെ പറയുന്നോണം, ഇത് എവിടെ നിന്ന് വരുന്നു എന്നറിയാനായിട്ട് ഒരു ജോഗ്രഫിക്കൽ റീജിയൻ പറയാനായിട്ട് നോക്കിയിട്ട് ഇദ്ദേഹം പേര് കൊടുത്തു അനോണിമസ്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീനുകൾ പങ്കിട്ട ആൾക്കാർ കുറേ പേര്, ഒരു 14-15 പേരുടെ ലിസ്റ്റ് ആദ്യം അടിച്ചു വന്നു. ഇവർക്കെല്ലാം നിങ്ങളുടെ ഈ പ്രത്യേക ജീന് ഇവർക്കും ഉണ്ട്, നിങ്ങളുടെ ഈ പ്രത്യേക ജീന് ഇവർക്കും ഉണ്ട്, 14 പേരുടെ പേര് വന്നു. എന്നിട്ട് ഇവർ ഇദ്ദേഹത്തിൻ്റെ ഈ 14 പേരുടെ സ്ഥലം അടിച്ചു നോക്കിയപ്പോൾ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അമേരിക്കയിൽ നടിക്കുക അനോണിമസ് എന്ന് പറഞ്ഞാൽ കൊടുത്ത്,
സയൻസാണ്, അതായത് ജ്യോതിഷമോ ജ്യോതിശാസ്ത്രമോ ഒന്നല്ല. ഈ സാധനം നിങ്ങളുടെ ജീനുകൾ സഞ്ചരിച്ച ആ വഴി ഇങ്ങനെ മാപ്പ് ചെയ്തെടുക്കണം. നമ്മളെല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ നിയാണ്ടർതാൽ മനുഷ്യൻ്റെ 4% ജീനുകൾ നമ്മളിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പോർഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ ജീനുകൾ ഇങ്ങനെ ഒരു വാരി വിതറപ്പെട്ട സാധനം തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പൊതുവിലൊരു നിലപാടെടുക്കുന്നത് ദേശീയത എന്ന് പറയുന്ന അമിതമായ ഒരു രോഗം തന്നെയാണ്, സംശയമില്ല. അമിത ദേശീയതയെ കുറ്റപ്പെടുത്തുന്നവർ അതിനെ പ്രതിരോധിക്കുന്നത് പലപ്പോഴും അമിത പ്രാദേശികവാദം കൊണ്ട്. അതെങ്ങനെയാണ് ശരിയാവുക? പ്രാദേശികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേശീയതയുടെ ഒരു മിനി രൂപമാണ്. അവിടെ ഉണ്ടാകുന്ന അതേ മസ്തിഷ്ക പ്രവർത്തനമാണ് മറ്റിടത്തും ഉണ്ടാകുന്നത്. അത് ചുരുങ്ങി ചുരുങ്ങി വരുന്നതിനുള്ള ഒരേ രീതിയിൽ തന്നെയാണ്. ഒരു വലിയ ഏരിയയ്ക്ക് വേണ്ടി അഭിമാനം കൊള്ളുന്നു, അതിലുണ്ട് ചെറിയൊരു ഏരിയയ്ക്ക് വേണ്ടി, സൗത്ത് ഇന്ത്യക്ക് വേണ്ടി അഭിമാനം കൊള്ളുന്നു, കേരളത്തിന് വേണ്ടി അഭിമാനം കൊള്ളുന്നു, കൊല്ലത്തിന് വേണ്ടി അഭിമാനം കൊള്ളുന്നു, കൊട്ടാരക്കര താലൂക്കിന് വേണ്ടി അഭിമാനം കൊള്ളുന്നു, പൗത്രേശ്വരം പഞ്ചായത്തിന് വേണ്ടി അഭിമാനം കൊള്ളുന്നു. ഞാൻ യഥാർത്ഥത്തിൽ മാറനാട് വെസ്റ്റിന് വേണ്ടിയാണ് അഭിമാനം കൊള്ളുന്നത്. ഐ ലവ് മൈ വാട്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലെ പിന്നാക്കമായ ധാരണകളാണ്. ഇതൊന്നും ഒരു പലപ്പോഴും ആവേശത്തെ ആളുകൾക്ക് മനസ്സിലാവാറില്ല. അമിത ദേശീയതയെ കുറ്റപ്പെടുത്തിക്കിട്ട് അമിത പ്രാദേശികവാദം, അതങ്ങനെ എവിടം വരെ പോകാൻ സാധിക്കും? നമുക്ക് എത്രമാത്രം ഡോർഫ് ചെയ്യാൻ സാധിക്കും, എത്രമാത്രം ചുരുങ്ങാൻ സാധിക്കും എന്നുള്ള സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വൈകാരിക ആവേശ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അതിനെ നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫലം അതിന് കാണിച്ചാണ്. ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ നീതിയുക്തമല്ല, നിഷ്പക്ഷമല്ല എന്നുള്ള ഏക കാര്യം മാത്രമാണ് അവിടെ തെളിയുന്നത്. അതുകൊണ്ട് ഇത്രയും നേരം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തെങ്കിലും ചോദിക്കാമുണ്ടെ ചോദിക്കാം, സമയമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓക്കെ, താങ്ക് യു. പരിസ്ഥിതിവാദത്തെ പുരോഗമനവാദികൾ പരിഹസിക്കുന്നതിനെ എങ്ങനെ കാണുന്നു? സോമേശ്വരൻ, ഭഗത് സിംഗ്, സംസ്കാരി സമിതി, കടുത്തുരുത്തി. ഇതും ചോദ്യത്തിൻ്റെ പ്രശ്നമാണ്. ശബരിമലയിലെ പന്തളം അല്ലെങ്കിൽ പന്തളം ക്ഷേത്രത്തിലെ തിരുവാഹനം എടുക്കുമ്പോൾ പരിന്ത് കൃത്യസമയത്ത് എന്തുകൊണ്ട് 3 വട്ടം ചുറ്റുന്നു എന്ന് ചോദിച്ചോണുള്ള ചോദ്യം ചോദ്യം ശരിയല്ല. കാര്യം നിങ്ങൾ എഴുതിയിരിക്കുന്നത് പരിസ്ഥിതിവാദത്തെ പുരോഗമനവാദികൾ പരിഹസിക്കുന്നു. പരിസ്ഥിതിവാദത്തെ പുരോഗമനവാദികൾ പരിഹസിക്കാൻ സാധ്യതയില്ല. ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളത് അമിതമായിട്ടുള്ള പരിസ്ഥിതിവാദം, തീവ്രമായ പരിസ്ഥിതി തീവ്രവാദം, അതിനെതിരെ വിമർശനം ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അല്ലാതെ പൊതുവിൽ പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുപാടുകളും ജൈവ വ്യവസ്ഥയും ഒക്കെ സംരക്ഷിക്കാനായിട്ടുള്ള പരമാവധി ശ്രമം നടത്തുക എന്ന് പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ്. അതിനകത്തൊരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് പലപ്പോഴും ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകാറുണ്ട്. അവിടെയാണ് ശരിക്കും ചോദ്യങ്ങളും ഇതൊക്കെ വരുന്നത്. കാര്യം നമ്മൾ പ്രകൃതിയിൽ ഇടപെട്ടുകൊണ്ടും കൂടെ സഞ്ചരിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമാണ് ഈ സ്പീഷീസ് അതിജീവിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന എല്ലാം പ്രകൃതി വിരുദ്ധമാണ്. യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഈ റൂമിൽ ഷെൽട്ടർ, വീട്, പാർപ്പിടം എന്ന് പറയുന്ന പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. ആഹാരം, കൃഷി എന്ന് പറയുന്ന പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. ചികിത്സ എന്ന് പറയുന്ന പ്രകൃതി വിരുദ്ധ കാര്യമാണ്. വാഹനങ്ങൾ പ്രകൃതി വിരുദ്ധമായ കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന മിക്കവാറും പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ്. കാര്യം അങ്ങനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുള്ളൂ. കൃഷി എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥലത്ത് നമുക്ക് ആവശ്യമുള്ള വിളകൾ മാത്രം വളർത്തുകയും മറ്റ് വിളകളെ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും. അങ്ങനെയാണ് കളകളുണ്ടാകുന്നത്. അല്ലെ, കളകളുടെ ആവശ്യമില്ല. പ്രകൃതിയെ സംബന്ധിച്ചെല്ലാം ലൈറ്റനിങ് ഉണ്ടാകുമ്പോൾ ലൈറ്റനിങ് അറസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രകൃതിക്ക് ഒപ്പം സഞ്ചരിക്കുകയും ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്താണ് നമ്മൾ സിവിലൈസേഷൻ ഉണ്ടാക്കിയത്. നമ്മളിന്ന് കഴിക്കുന്ന ഒരു ആഹാരം പോലും പ്രകൃതിജന്യമായിട്ടുള്ള ആഹാരമല്ല. ഒരു പഴം പോലും അങ്ങനെയല്ല, ഒരു ധാന്യം പോലും അങ്ങനെയല്ല. ഇതെല്ലാം കൃത്രിമമായിട്ട് നമ്മളുടെ രുചിക്കും നിറത്തിനും വലുപ്പത്തിനും എണ്ണത്തിനും ഒക്കെ ആധാരമാക്കി നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ് തത്വത്തിൽ നടത്തി തന്നെയാണ് ഇന്നത്തെ എല്ലാ ആഹാരവും ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ ധാന്യവും, എല്ലാ വിളകളും, എല്ലാ പഴങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രകൃതിയിൽ കിട്ടുന്ന എന്ത് സാധനം നമ്മൾ കഴിക്കുന്നത്? പ്രകൃതി കിട്ടുന്ന സാധനം നമ്മൾ കഴിക്കുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ കറണ്ട് ജനത കഴിക്കുന്നില്ല. അപ്പോൾ പ്രകൃതിവാദത്തിൻ്റെ ഒരു തീവ്രതയെ മാത്രമാണ് മിസ്റ്റർ സോമശേഖരൻ നമ്മൾ എതിർക്കുന്നത്. അല്ലാതെ പ്രകൃതിവാദം അപ്പടി പരിഹാസ്യമായിട്ട് ഞാൻ കാണുന്നില്ല. പ്രകൃതിയിൽ സംരക്ഷിക്കപ്പെടേണ്ടതും പരിസ്ഥിതിയെ സംരക്ഷിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്ലാസ്റ്റിക് മലിനീകരണം, ഇതൊക്കെ ഇടപെടേണ്ട കാര്യമാണ്. മനുഷ്യൻ്റെ ഇടപെടലിൽ മൂലം ഉണ്ടാകുന്ന ആഗോളതാപനം, അത് ഇടപെടേണ്ട വിഷയം തന്നെ. ആഗോളതാപനം എന്ന് പറയുന്നൊരു മിത്തല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള കണക്കുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുക തന്നെ വേണം. പക്ഷേ ഈ ഗ്രീൻ പീസൊക്കെ പോകുന്നത് പോലെ ഇതൊരു വലിയൊരു എന്താ പറയുക, സ്പോൺസേഡ് അജണ്ട വെച്ച് പല കാര്യങ്ങളും അവർ ഇടപെടുന്നുണ്ട്. അവർ പല
കോർപ്പറേറ്റ് വാറുകളിലെയും പക്ഷം പിടിച്ചുകൊണ്ട് അവരിടപെടുന്നുണ്ട്. പല വസ്തുക്കളും പല മെഡിസിൻ്റെ കാര്യത്തിലും അവരിടപെടുന്നുണ്ട്. കമ്പനികൾക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു തലത്തിലേക്ക് പരിസ്ഥിതി വാദം പോകുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പുരോഗതിയെ തടയുന്ന രീതിയിലേക്ക് ചിലപ്പോൾ കാര്യങ്ങൾ പോകാറുണ്ട്. നമ്മൾ പ്രകൃതിയിൽ ഇടപെടുന്നത്, ഞാനെപ്പോഴും പറയുന്നത്, ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ബ്രെയിൻ സർജറി. മസ്തിഷ്ക അല്ലെങ്കിൽ നട്ടെല്ലിൽ ശസ്ത്രക്രിയ ചെയ്യുന്നോണം എന്ന് വേണേൽ പറയാം. വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇടപെടാൻ. ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും, പ്രകൃതിയിലൊക്കെ ഇടപെടേണ്ടി വരും. എന്ന് വെച്ച് കയറി ചമ്മാളിക്കരുത്. നമുക്ക് വേണ്ടിയാണ് പ്രകൃതി എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മളുടെ അതിജീവനത്തിൽ പ്രധാനമാണ് എന്നുള്ളതാണ് കാണേണ്ടത്. ഈ പ്രകൃതി മൊത്തം പ്രകൃതി തന്നെ ഡിസ്ട്രോയ് ചെയ്തേക്കാം. കാര്യം ഐസ് ഏജ് വരികയോ വേറെ എന്തെങ്കിലും വലിയ രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് വരികയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരു പ്രവർത്തനവും ഒന്നും ആവില്ല. ഐസ് ഏജ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 10,000 വർഷത്തിന് മുമ്പ് നമുക്ക് നിസ്സഹായമാണ്. പ്രകൃതി തന്നെ മൊത്തത്തിൽ റീഫോർമാറ്റ് ചെയ്യുക, ഹാർഡ് ഡിസ്ക്. പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാതെ പരിഹാസമില്ല, ഉറപ്പ് ഒരിക്കലും ഇല്ല. യുക്തിചിന്ത പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. എന്നാൽ യുക്തിചിന്തയോടൊപ്പം ശാസ്ത്രീയ അവബോധം വളർത്തുമ്പോൾ മാത്രമേ യുക്തിചിന്ത പൂർണ്ണമാകുന്നുള്ളൂ. എന്നാൽ ശാസ്ത്രീയ അവബോധം എന്ന കാഴ്ചപ്പാട് പണ്ട് ഇല്ലാതിരുന്നതല്ലേ യുക്തിചിന്ത പുഷ്ടിപ്പെടാതിരിക്കാൻ കാരണം? എന്താണ് അഭിപ്രായം? യുക്തിചിന്തയിൽ ശാസ്ത്രീയത പണ്ടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അത് പഴയ ആൾക്കാർക്കാണ് കൂടുതൽ പറയാൻ കഴിയുക. എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇങ്ങനെയാണ്, കേരളത്തിലെ യുക്തിവാദികൾ ഞാൻ മനസ്സിലാക്കിയോളാം എല്ലാവരും ശാസ്ത്രചിന്ത വരുന്നതല്ല. അങ്ങനെ ഉള്ളവരുണ്ട്, അങ്ങനെ ഇല്ലാത്തവരുണ്ട്, രണ്ടും കെട്ടാവസ്ഥയിലുള്ളവരുണ്ട്. പക്ഷേ യുക്തിചിന്തകർക്ക് ശാസ്ത്രം മനസ്സിലാക്കാനും അതുമായി ഇടപെടാനും എളുപ്പമാണ്. ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു ചിന്താശൈലി കൊണ്ടുവരാനായിട്ടാണ് യുക്തിചിന്തർ ശ്രമിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം യുക്തിചിന്തകർക്കോ യുക്തിവാദികൾക്കോ ഉപദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ല. ഞാൻ പറയുന്നത് അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാര്യം മനുഷ്യന് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് അത് ശാസ്ത്രീയമായി ചെയ്യുമ്പോഴാണ്. ഒരു കവിത എഴുതുമ്പോൾ പോലും അങ്ങനെയാണ്. കവിതയുടെയൊക്കെ ഫോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നാടകം എഴുതുമ്പോൾ പോലും ശാസ്ത്രീയമായ ശൈലി, അത് ആഹാരം കഴിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും സെക്സ് ചെയ്യുമ്പോഴും എല്ലാം ശാസ്ത്രീയമായ രീതിയിൽ ചെയ്താൽ ഒപ്റ്റിമൽ റിസൾട്ട് കിട്ടും. പ്രണയിക്കുമ്പോഴും സയൻറ്റിഫിക്കായിട്ട് പ്രണയിക്കും. പ്രണയം ഇന്നതാണെന്ന് അറിയുന്നത് കൊണ്ട് പ്രണയത്തിൻ്റെ ബ്യൂട്ടി ഒന്നും ഇല്ലാതാവത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രണയം എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ ഉണ്ടാകുന്ന ന്യൂറോ കെമിക്കൽ റിയാക്ഷൻ ആണ് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് പ്രണയത്തിൻ്റെ ഒന്നും ഇല്ലാതാവുന്നില്ല. നമ്മൾ അറിയുന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ അനുഭവിക്കുന്നു. അറിവും അനുഭവവും രണ്ടാണ്. മാജിക് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മാജിക് ആസ്വദിക്കാൻ സാധിക്കും. മാജിക് എന്ന് പറയുന്നത് നിങ്ങളെ കബളിപ്പിക്കുകയാണ് എന്ന് പഠിച്ചു വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ആസ്വദിക്കാൻ സാധിക്കും. പണ്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ശരിയായിരിക്കും. ഐ തിങ്ക് ഇത് എഴുതിയ ആൾക്ക് യുക്തിചിന്തയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരിക്കാം. പണ്ട് ശാസ്ത്രത്തിൻ്റെ ഒരുപക്ഷെ ശരിയായിരിക്കും. കാരണം ഞാൻ പണ്ടൊക്കെ ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പരിണാമ സിദ്ധാന്തമൊക്കെ യുക്തിവാദികൾ പറയേണ്ട കാര്യമുണ്ടോ? അതൊരു സിദ്ധാന്തം മാത്രമല്ലേ, നമ്മൾ അതൊന്നും അല്ല പറയേണ്ടത്, നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങളാണ് എന്ന് പറയുന്നു. പലപ്പോഴും ഈ യുക്തിചിന്തകരുടെ ഈ കടയിലെ ഐറ്റംസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കാറുണ്ട്. ആദ്യം ചിലപ്പോൾ ഈ വൈക്കോൽ തിരി മാത്രമായിരിക്കും വിൽക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അനുബന്ധമായിട്ടുള്ള കാലിത്തീറ്റ എടുത്ത് വെക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് മുട്ടായി എടുത്ത് വെക്കും, കുറച്ച് കഴിഞ്ഞിട്ട് റീചാർജ് വൗച്ചർ എടുത്ത് വെക്കും, അടുത്ത് കഴിഞ്ഞിട്ട് വലിയ വലിയ സാധനങ്ങൾ. അങ്ങനെ കട ഇങ്ങനെ വിപുലീകരിക്കും. അതായത് വൈക്കോൽ മാത്രം വിറ്റുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. ഇത് തന്നെ യുക്തിവാദികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അവർ പറയുന്ന യഥാർത്ഥ കാര്യം ശാസ്ത്രീയ ചിന്ത അല്ലെങ്കിൽ മതവിമർശനമൊക്കെ നടത്തുന്നതുകൊണ്ട് അതിജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ തങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കാനായിട്ട് അവരുടെ കടയിൽ കൂടുതൽ കൂടുതൽ സാധനങ്ങൾ ഇറക്കി വെക്കും. അവർ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തും. മനസ്സിലായില്ലേ? കട വലുതാക്കും. അപ്പോൾ ഞങ്ങൾ അതും വിൽക്കുന്നുണ്ട്, ഞങ്ങൾ വൈക്കോൽ മാത്രം വിൽക്കുന്നവരല്ല, ഞങ്ങൾ വൗച്ചർ വിൽക്കുന്നുണ്ട്. അത് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈക്കോൽ വിൽക്കാൻ വേറെ ആളില്ല എന്നുള്ളതാണ്. അത്തരം കാര്യം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേറെ ആരുമില്ല. അതേസമയം റീചാർജ് വൗച്ചർ ആർക്കും വിൽക്കാം. ഡി സി ബുക്സിനും വിൽക്കാം, ഹോട്ടലുകാർക്കും വിൽക്കാം, ഗ്രോസറി ഷോപ്പുകാരനും വിൽക്കാം, എല്ലാവർക്കും വിൽക്കാം. പക്ഷേ ചില കാര്യങ്ങൾ ചെയ്യാൻ ചില ആൾക്കാർ വേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഓവർ ഡൈവേഴ്സിഫിക്കേഷനും പ്രശ്നമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒരു സമൂഹത്തിൻ്റെ ഭരണം, നിയമങ്ങൾ എപ്പോഴും ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ ഭരിക്കുന്നതായാണ് കാണുന്നത്. നിസ്കാരപ്പായ വിതരണത്തിന് മുമ്പേ കായംകുളം ഏരിയ കമ്മിറ്റിയിൽ മുഖം മറച്ച സ്ത്രീയെ എടുക്കുകയും എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും
പിന്താങ്ങുകയും ഉണ്ടാകുന്നതും കണ്ടു. സമൂഹത്തിന് എതിർപ്പില്ലെങ്കിൽ അവർ സപ്പോർട്ടല്ലേ ചെയ്യേണ്ടത്? രാഷ്ട്രീയം ഭരിക്കേണ്ടത് നിലനിൽക്കുന്ന ജനതയല്ലേ? ആ ഇതൊരു ചോദ്യമാണ്. നിങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളെ എല്ലാം പിന്തുണയ്ക്കാനാണെങ്കിൽ സതി ആദ്യമായി 1828 വില്യം ബെൻഡിക്ക് കൽക്കട്ടയെ നിരോധിച്ചപ്പോൾ 10,000 സ്ത്രീകളാണ് അതിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയത്. സ്ത്രീകളുടെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സമൂഹം മൊത്തത്തിൽ ശൈശവ വിവാഹം കൺസെന്റ് ബില്ല് 1891 കൺസെന്റ് ബില്ല് ഹിന്ദു സ്ത്രീകളുടെ വിവാഹ പ്രായം 10-12 ഉയർത്തി ഇവിടെ ബില്ല് പാസ്സാക്കിയപ്പോൾ അതിനെ എതിർത്തത് ബാലഗംഗാധര തിലകനെ പോലുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ മതത്തിൽ ഇടപെടരുത്, ഭൂരിപക്ഷം അതിനെതിരായിരുന്നു. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് നല്ലതോ മോശമോ എന്ന് നോക്കാതെ നിങ്ങൾ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം ഒരു ദേശദ്രോഹമാണ് യഥാർത്ഥത്തിൽ. ഓ ജനങ്ങളിങ്ങനെ അടിച്ച വഴി എങ്ങനെ പോവാണ്? അവരെല്ലാവരുടെ പോയി കൂട്ട ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യക്ക് പാട്ടുമാട്ടി കൊടുക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു മോശം കാര്യം ഒരു ജനത മൊത്തം ചെയ്യുമ്പോൾ അവരെ തിരുത്താൻ ശ്രമിക്കുകയാണോ വേണ്ടത്? അവർക്ക് അതിന് പിന്തുണ കൊടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണോ വേണ്ടത്? ഇതിനെയാണോ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്? ഇതിന് രാഷ്ട്രീയമായിരിക്കാം. ഭൂരിപക്ഷം ഭൂമി പരന്നതാണെന്ന് പറയണ പരന്നതാണ് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് കമ്മിറ്റി പാസ്സാക്കി പ്രമേയം പാസ്സാക്കിയിട്ട് അവരുടെ കണ്ണിലുണ്ണിയാവുകയാണോ വേണ്ടത്? ജനങ്ങൾ അംഗീകരിക്കുന്നു, ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് സമൂഹത്തിന് നല്ലതാവണമെന്നില്ല. അത് നല്ലതാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ കൂടി. അതിനാണ് പുരോഗമന രാഷ്ട്രീയ കക്ഷികൾ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ സ്റ്റാറ്റസ് കോ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാന്തരം വലതുപക്ഷമാണ്. നിങ്ങൾ അതേ കണക്ക് ഇരിക്കട്ടെ, ഇവിടെ ബലി ഉണ്ടെങ്കിൽ ബലി നിലനിൽക്കട്ടെ, നരബലി ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, സതി ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കൂടോത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളെല്ലാത്തിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം. അങ്ങനെയൊന്നും അല്ല നമ്മളിങ്ങോട്ട് വന്നത്. നമ്മളിങ്ങനെ ഇടപെട്ടും കറക്ഷൻസ് നടത്തിയും ചിലപ്പോൾ ഇഷ്ടമില്ലാതെ വരുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് തന്നെയാണ് ഇത്രയും വെളിച്ചവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ ചെന്നിട്ട്, ഇന്നലെ ഞാനൊരു പടം കണ്ടു, 1980-90 പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ടെലിവിഷൻ സീരിയലുകളും ഇന്നത്തെ ടെലിവിഷൻ സീരിയലുകളും വ്യത്യാസം ഇത്രയേ ഉള്ളൂ. 80-കളിലെ ടെലിവിഷൻ സീരിയലിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 കൈകളും 2 കാലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ടെലിവിഷൻ സീരിയലിലെ ഹീറോയിൻസിനൊക്കെ ഒരുപാട് കൈകളും കാലുകളും, എല്ലാം ദേവതകളും മാന്ത്രികമായിട്ടുള്ള പരിസരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ. ഒരു നടി നടി വരുമ്പോൾ ഇവിടുന്നൊരു കൈ, ഇവിടുന്നൊരു കൈ, ഇവിടുന്നൊരു കൈ, ഇവിടുന്നൊരു കൈ, എല്ലാം ദേവതകൾ. ശക്തി എന്ന് പറഞ്ഞൊരു സീരിയലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. 20 വർഷത്തിന് മുമ്പ് നമ്മളുടെ നായികമാർക്ക് 2 കൈകളേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ആ 20-25 വർഷം കഴിയുമ്പോൾ നായികമാരുടെ കൈകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പാർവതി, പരമേശ്വരൻ, സീത, ഇവരൊക്കെയാണ് സീരിയലുകളിൽ ഇങ്ങനെ വരുന്നത്. സത്യമല്ലേ? നമ്മളീ സാധനം ഈ മഹാഭാരതത്തിൻ്റെ രാമായണത്തിൻ്റെയും ടെലികാസ്റ്റിന് ശേഷം എങ്ങനെയാണ് നമ്മളുടെ കഥാപാത്രങ്ങളുടെ കൈയും തലയും ഒക്കെ വർദ്ധിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. ഇതോ ശരിക്കൊരു തിരിച്ചുപോക്ക് മാത്രമല്ല, ഒരു അധപ്പതനമാണിത്. അപ്പോൾ രാഷ്ട്രീയ പിന്തുണച്ച ഭൂരിപക്ഷത്തെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നിർത്തിയിട്ട് വീട്ടിൽ പോടേ. ഇന്നലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നടക്കുന്നത് നല്ല പണപ്പിരിവോ ബ്ലേഡോ ഒക്കെ ആയിരിക്കും ഇതിനേക്കാൾ നല്ലത്. ശാസ്ത്രം കാര്യകാരണ സിദ്ധാന്തത്തിൻ്റെ അധിഷ്ഠിതമാണോ എങ്കിൽ പ്രപഞ്ച ഉൽപ്പത്തി ഈ യുക്തി വെച്ചൊന്ന് വിശദീകരിക്കാമോ? VS രാജേഷ്. ഈ കാര്യകാരണ ഇത് അനാദിയായ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞൊരു സിനിമ അല്ല, ഒരു പ്രസന്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇത് പറയാൻ പറ്റത്തില്ല. കാര്യകാരണ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ, കാര്യകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെമ്പറൽ സ്കെയിലിൽ ആദ്യം നടക്കുന്നതിന് നമ്മൾ കാരണമൊന്നും പിന്നെ നടക്കുന്നതിന് കാര്യമൊന്നും വിളിക്കുന്ന അത്രേ ഉള്ളൂ. അല്ലാതെ കാര്യം കാരണം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. അത് നമ്മളൊരു നല്ലൊരു ടാപ്പ് തുറക്കുന്നു, വെള്ളം വരുന്നു, ടാപ്പ് തുറന്നുകൊണ്ടാണ് വെള്ളം വരുന്നത്. ടാപ്പ് തുറന്നത് അതിൻ്റെ ഒരു കാരണമാണ്. ടാപ്പ് തുറന്നാൽ വെള്ളം വരുമോ? ഇല്ല. അതിന് വെള്ളം ഉണ്ടാവണം, വെള്ളം ഉണ്ടായാൽ മതിയോ? അത് ഒഴുകാവുന്ന ഊഷ്മാവിലായിരിക്കണം. ഒഴുകാവുന്ന ഊഷ്മാവിലായിരിക്കണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? NTP ഉണ്ടാവണം, നോർമൽ ടെമ്പറേച്ചറാണ്, പ്രഷർ ഉണ്ടായിരിക്കണം. അതിന് ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടാവണം. ഹൈഡ്രൻ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ 2-6 എന്നുള്ള വിന്യാസത്തിൽ ഇലക്ട്രോണുകൾ ക്രമീകരിക്കപ്പെടണം. അതിനാദ്യം എന്ത് ചെയ്യണം? ബിഗ് ബാങ് ഉണ്ടാവണം. ബിഗ് ബാങ് ഉണ്ടാവണമെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉള്ള അവസ്ഥ ഉണ്ടാവണം. ഇങ്ങനെ കാര്യകാരണം എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാര്യകാരണം എന്ന് പറഞ്ഞൊരു ടെമ്പറൽ സ്കെയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു സമയ ബന്ധിതമായിട്ടുള്ള ഒരു കാലക്രമത്തിൽ. അപ്പം നിങ്ങൾ ചൊറിഞ്ഞു, ചൊറിച്ചിൽ മാറി. അപ്പോൾ ചൊറിഞ്ഞത് കൊണ്ടല്ലേ ചൊറിച്ചിൽ മാറിയേ? അത്രേ ഉള്ളൂ. അതാണ് കാര്യകാരണം. അല്ലാതെ കാര്യകാരണം എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിലില്ല. നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറയുന്നു.
ഇപ്പോൾ ന്യൂട്ടോണിയൻ വേൾഡിൽ തന്നെ കാര്യകാരണങ്ങൾ ഫ്ലൗട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊരു തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ തോണി പുറകോട്ട് പോകുന്നു, നിങ്ങൾ മുന്നോട്ട് പോകുന്നു. തോണി പുറകോട്ട് പോകുന്നതുകൊണ്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്, അത് നിങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണോ തോണി പുറകോട്ട് പോകുന്നത്, ഏതാണ് കാര്യം ഏതാണ് കാരണം പറയാൻ പറ്റില്ല. സമകാലികവും സമസ്ഥാനീയവുമായിട്ടുള്ള കാര്യങ്ങളിൽ കാര്യകാരണ ബന്ധങ്ങൾ ന്യൂട്ടോണിയൻ വേൾഡിൽ തന്നെ തകിടം മറിയും. ഇനി നിങ്ങൾ മൈക്രോ വേൾഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ സ്ഥാനവും വേഗവും ഒരേ സമയം പറയാൻ കഴിയില്ല. അവിടെ കാര്യകാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആകമാനം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണ്. കാര്യം ഏതാ കാരണം ഏതാ അങ്ങനെയൊന്നും ഇല്ല, മനസ്സിലായി. പിന്നെ ഏക കാരണം എന്ന് പറയുന്നത് പരമാവധം, അതാണ് അതിനേക്കാട്ട് രസം. ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് എങ്ങനെ ഉണ്ടായെന്നൊക്കെ ഓർത്ത് ഇന്നാൾ അടി വന്ന് ചോദിക്കുന്നു. ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിന് തൊട്ടു മുന്നേയുള്ള അവസ്ഥ അത് എന്തായിരുന്നാലും അതാണ് ബാങ്ക്. ഇറ്റ്സ് എ പോയിന്റ് ആണ്, നമ്മളൊരു ടെമ്പറൽ. ബാങ്കിന് മുമ്പ് എന്നുള്ള ചോദ്യം തന്നെ കാര്യം, ബാങ്ക് വരുമ്പോഴാണ് ടൈം വരുന്നത്. ഈ പ്രപഞ്ച ദ്രവ്യത്തിന് ഗുരുത്വം, സമയം, ഭാരം, വ്യാപ്തം, സ്ഥലം എന്നൊക്കെ ഉള്ള ഗുണങ്ങൾ വരുന്നത് ബാങ്കിന് ശേഷമാണ്. ബാങ്കിന് മുന്നേ എന്താണോ ബാങ്കിന് ഉണ്ടായിരുന്നത് തന്നെയാണ് ബാങ്കിന് മുന്നേ ഉണ്ടായിരുന്നത്. അതിന് ചിലപ്പോൾ ഗുരുത്വം ഉണ്ടായിരിക്കില്ല, അതിന് സ്ഥലം ഒക്കിപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അതിന് ഇന്നത്തെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാവില്ല, ചാർജ് ഉണ്ടാവില്ല, ഫലം ഉണ്ടാവില്ല. പക്ഷെ അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനശ്യൂതമായ ഒരു പരിണാമമാണ്. എന്തായിരുന്നോ ഒരു മൈക്രോ കോസമായിരുന്നത് അതുതന്നെയാണ് മാക്രോ കോസമാകുന്നത്. ഒരു പ്രപഞ്ചമായാലും ഒന്നിലധികം പ്രപഞ്ചമായാലും എന്താണോ ഇന്നുള്ളത് അത് എന്നും ഉണ്ടായിരുന്നു. അരെ ഇത് നശിപ്പിക്കാൻ പറ്റില്ല, നിർമ്മിക്കാനും പറ്റില്ല. അത് പല പല ഫോമിൽ കാണും. ഭൂമി എന്ന് പറയുന്നത് തീകോളമായിട്ടിരുന്ന അവസ്ഥയുണ്ട്, ഇന്ന് അങ്ങനെയല്ല, തിരിച്ചങ്ങനെ ആകാം. ഇപ്പോൾ 500 കോടി വർഷം കഴിയുമ്പോൾ സൂര്യൻ വലുതാകും, റെഡ് ജയന്റ് ആകും. അപ്പോൾ ഈവൻ ഭൂമിയുടെ അടുത്തൊക്കെ വരെ അത്രയും വലിപ്പം വരുമെന്നാണ് പറയുന്നത്. ശുക്രനും കഴിഞ്ഞ് ശുക്രനൊക്കെ സൂര്യനുള്ളിലാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയൊന്നും ഉണ്ടാവില്ല. 500 കോടി വർഷം കഴിഞ്ഞ് നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പരിസ്ഥിതിവാദം, പരിഷത്തിന് പരുന്തിനെ പോലെ ഉയരത്തിൽ വട്ടം ഇട്ട് പറക്കുന്ന കേരളത്തിലെ ശബരിമല മേഖലയിൽ കാണപ്പെടുന്ന ഒരു രണ്ട് പക്ഷികളുടെയെങ്കിലും പേര് പറയാം. ഒരു ഉയരത്തിൽ വട്ടമിട്ട് പറക്കുന്നു എന്ന് പറയുമ്പോൾ വട്ടമിട്ടലും സർക്കാർ ഈ സാധനമൊക്കെ യഥാർത്ഥത്തിൽ പറക്കുന്ന അങ്ങ് വട്ടമിട്ടങ്ങാകാം, മൊത്തം നോക്കണമെന്നില്ല. ഒരു മഴ വേഴാമ്പൽ എന്ന് പറയുന്നൊരു പക്ഷിയെ കുറിച്ച് പറയാം. എൻ്റെ ശാസ്ത്രീയ നിയമം ഒന്നും എനിക്കറിയില്ല. മേളിൽ പറക്കുന്ന പക്ഷികൾ പരുന്ത് പോലെ തോന്നിക്കുന്ന പക്ഷികളുണ്ട് അവിടെ. അത് അതിനെ സംബന്ധിച്ച് പുസ്തകങ്ങൾ പണ്ടേ വന്നിട്ടുള്ളതാണ്. എൻ്റെ പേര് ശാസ്ത്രീയ നിയമമൊന്നും പേരൊന്നും എനിക്കറിയില്ല. സുനാമി ഉണ്ടായപ്പോൾ മൃഗങ്ങൾ ബഹളം ഉണ്ടാക്കി എന്ന് കേട്ടു, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്തത് മൃഗങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്? സിമ്പിളാണ്. ഉദാഹരണമായിട്ട് നിങ്ങളൊരു പാമ്പ് അല്ലെ, ഒരു ചേര നിങ്ങളെ പറമ്പിൽ ചെന്നിട്ട് ചേരയുടെ ഒരു പാട്ട് പാട്, ചേര മൈൻഡ് ചെയ്യില്ല, കൈവെട്ടി വിളിക്കുക, ചേര മൈൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ തറയിലൊരു കല്ലെടുത്തിട്ട് നോക്കുക, ടോ നിട്ട് നോക്കുക, പെട്ടെന്ന് ഇങ്ങനെ അരെ, അത് അന്തരീക്ഷത്തിലുള്ള ശബ്ദം, അതിനെടുക്കാൻ പറ്റില്ല. അത് ടെറസ്ട്രിയൽ വേവ്സ് ആണ് വഴിയാണ് ശബ്ദം അറിയുന്നത്. ആരും അത് എഴുന്നി നടക്കുന്ന ഒരു ജീവി ആയതുകൊണ്ട് ടെറസ്ട്രിയൽ വേവ്സ് വഴി ശബ്ദം തിരിച്ചറിയാനായിട്ടുള്ള ശേഷിയാണ് അതിനകത്ത് ബൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പെർഫെക്റ്റ് ചെയ്തിട്ടുള്ളത്. മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, നമ്മൾ അന്തരീക്ഷത്തിലാണ്, നമ്മൾ ബൈപിഡാലിറ്റി ഉണ്ട്. അപ്പോൾ അന്തരീക്ഷത്തിലെ ശബ്ദം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അതുപോലെ തന്നെ കാഴ്ചശക്തി അങ്ങനെയാണ്, പരുന്തിൻ്റെ കാഴ്ചശക്തി നമുക്ക് ആവശ്യമില്ല. ഒരു മൂട്ടയുടെ കാഴ്ചശക്തി ഒന്ന് ആലോചിച്ച് നോക്കും, മൂട്ട ആരെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങളൊരു കസേരയിൽ നിന്നിരിക്കും, മൂട്ട നിങ്ങളെ കടിക്കുന്നു, നിങ്ങളാണെന്നറിഞ്ഞാണ് കടിക്കുന്നത് അല്ല, അല്ലെങ്കിൽ വേറെ ഒരു ഒച്ചിൻ്റെ കാഴ്ച. ഓരോന്നിനും എൻ്റെ കാഴ്ചശക്തി ആയാലും കേൾവി ശക്തി ആയാലും മസ്തിഷ്ക ശക്തി ആയാലും അതിൻ്റെ നീച്ചിൽ അതിജീവിക്കാൻ എന്ത് മാത്രം വേണമോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായവയാണ് ആ ജീവികൾ തിരിച്ചു പറഞ്ഞാൽ. അപ്പം നിങ്ങൾ പറഞ്ഞ എന്തുവായിരുന്നു ചില കന്നുകാലികൾ ടെറസ്ട്രിയൽ വേവ്സ് കിട്ടുന്നുണ്ട്, അവർ കൂടുതൽ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ശബ്ദങ്ങൾ അസ്വസ്ഥതയാണ് അവർ കാണിക്കുന്നത്. അല്ല സുനാമി വരുന്നു ഇതെന്നല്ല, ചില വേവ്സ് വരുമ്പോൾ അവർ ദേ മേ ബി ഏബിൾ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അതിൻ്റെ എക്സാക്ട് എത്രമാത്രം ഏതൊക്കെ ജീവികൾക്ക് ഏതെല്ലാം വേവ്സ് എന്നുള്ളതിൻ്റെ കണക്ക് എൻ്റെ കയ്യിലില്ല, മറിച്ച് അങ്ങനെ ആകുന്നത് സ്വാഭാവികമാണ് എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയാത്തപ്പം വാവൽ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന സാധനം, വാവൽ ആദ്യം ശബ്ദം ഇങ്ങനെ വിടുക, അത് ആ ശബ്ദ തരംഗങ്ങൾ ഒബ്ജക്റ്റുകളെ ചെന്ന് ഇടിക്കുക, തിരിച്ചു വരിക. അപ്പോൾ പറക്കുന്ന വഴിയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാറി പറക്കാൻ ശരിക്കും ഈ വാവലിന് കഴിയും. എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഒരു സാങ്കേതിക വിദ്യയാണ്, അത് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് വാവലിന് നൈസർഗികമായിട്ട് ചില തിമിംഗലങ്ങൾക്കും ഉണ്ട്.
ശബ്ദം അയച്ചുകൊണ്ട് എന്താണ് മുന്നിലെന്നറിയാം. അപ്പോൾ ശരിക്കും ഇവർ കേൾക്കുകയാണ്, ഈ പ്രതിബന്ധങ്ങൾ കേൾക്കുകയാണ്. നമ്മുടെ കണ്ണ് ചെയ്യുന്ന ജോലിയാണ് അവരുടെ ചെവി ചെയ്യുന്നത്. മനസ്സിലായി? നമുക്ക് ആ കഴിവില്ല, നമുക്ക് കഴിവിൻ്റെ ആവശ്യമില്ല. നമ്മുടെ 65% ഡേറ്റകളും വിഷ്വലാണ്. നമ്മൾ വിഷ്വൽ ഡേറ്റയിൽ ഒരുപാട് അഭിരമിക്കുന്ന ഒരു സ്പീഷീസാണ്. അതാണ് കണ്ണ് പോകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകും. ജീവിക്കാൻ കണ്ണിൻ്റെ ആവശ്യമില്ല, ഒരുപാട് ജീവികൾ കണ്ണില്ലാതെ ജീവിക്കുന്നത്. MG യൂണിവേഴ്സിറ്റി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യൂണിവേഴ്സിറ്റികൾ ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പകരം എതിർക്കുന്നതിന് തുല്യമല്ലേ? സംശയം എന്താണ്? തീർച്ചയായിട്ടും. കാര്യം ജൈവ കൃഷി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ കൃഷി രീതി അല്ല. കാര്യം ജൈവകൃഷി എന്ന് പറഞ്ഞാൽ കൃഷിയേ ഇല്ല, ജൈവവളം എന്ന് പറഞ്ഞാൽ വളവും ഇല്ല, ജൈവ കീടനാശിനി എന്ന് പറഞ്ഞാൽ കീടനാശിനിയില്ല. ഈ രാസം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇതിനകത്തെല്ലാം ഉള്ളത്. നിങ്ങളുടെ രാസം തന്നെയാണ്, ചെയ്യുന്നതിൻ്റെ രാസം തന്നെയാണ്, അതിനകത്ത് നിന്ന് കിട്ടുന്നതിൻ്റെ രാസം തന്നെയാണ്, പഴത്തിലുള്ളതിൻ്റെ രാസം തന്നെയാണ്, എല്ലാം ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് വിഷയം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും പ്രത്യേക ഒരു ഒരു വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ജൈവ കൃഷിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരു വർഷത്തിന് മുമ്പ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പോലും കഴിയാത്തത്ര രീതിയിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ആരും അതിനെ എതിർക്കാനോ ഇതെന്തോ വലിയ സംഭവമാണ്, ഇതിൻ്റെ ശാസ്ത്രീയ വശം ആരും പരിശോധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ കാണുന്നത്, ഒരു ഒരു ഒന്നേകാൽ വർഷത്തിന് ശേഷം ഞാൻ കാണുന്നത്, ആളുകൾക്ക് പറയുമ്പോൾ അവർ അറ്റ്ലീസ്റ്റ് അതിനെ സംസാരിക്കാൻ തയ്യാറാണ്, അവർ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2016 പല കാരണങ്ങളുണ്ടാകും. ജൈവകൃഷി സംബന്ധിച്ചൊരു പ്രോഗ്രാം ഞാൻ പന്തളത്ത് നടത്തി, കാർട്ടയുടെ കഴുകൽ. 15 മാസമായി അത് യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് 32,000 ആൾക്കാർ കണ്ടിട്ടുണ്ട്, 32K. പക്ഷെ ഇതേ പ്രോഗ്രാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് മേരിയുടെ കേക്ക് എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ കഴിഞ്ഞ മാസം നടത്തി, അത് 15 ദിവസം കൊണ്ട് ഈ 31 or 32 15 മാസം കൊണ്ടായത് 15 ദിവസം കൊണ്ടായി. അതായത് അത് റിപ്പീറ്റാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ, ഒരേ സാധനം തന്നെയാണ്. ഈ 15 മാസം കൊണ്ട് നേടിയ വ്യൂസ് 15 ദിവസം കൊണ്ട് നേടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ ഒരു കാരണം, ഈ വിഷയം ശ്രദ്ധിക്കാൻ ഈ സമൂഹം കൂടുതലായി തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഒരു പ്രിൻസിപ്പൽ കോഴിക്കോട്ടെ, ഒരു ഒരു ഗവൺമെൻറ് അല്ല, ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളെ രീതി, അവർ ജൈവ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിപ്പോൾ സംയോജിത കൃഷിയുടെയും സയൻസ് കൃഷിയുടെയും ജൈവ കൃഷിയുടെയും ഫലങ്ങൾ വിലയിരുത്തുന്ന ഒരു പരീക്ഷണം ഞങ്ങളവിടെ നടത്താൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പുസ്തകമൊക്കെ വളരെ സഹായകരമായി എന്ന് പറഞ്ഞൊരു ഒരു കത്ത് എനിക്ക് എഴുതി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതൊരു അൺഎയ്ഡഡ് ഒരു സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം ജൈവമാണെന്നേ. അവർ വിചാരിക്കുന്ന എന്തോ ഒരു വിശുദ്ധമായ ബലികർമ്മമൊക്കെ അനുഷ്ഠിക്കുന്നതുകൊണ്ടാണ് ഈ ജൈവകൃഷി ചെയ്യുന്നത്. എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ശരിക്കും ജൈവകൃഷി ഒരു അലങ്കാര കൃഷി എന്നതിന് കുഴപ്പമില്ല, സംസ്ഥാനത്തിന് മൊത്തത്തിൽ ഫോളോ ചെയ്യാവുന്ന ഒരു സാധനമല്ല ഇത്. ഇതൊക്കെ ഒരു വല്ലാത്ത ഒരു അന്ധതയാണ്. MG യൂണിവേഴ്സിറ്റി പ്രോത്സാഹിപ്പിക്കുന്നു, കേരള ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് സാധ്യതയൊന്നുമില്ല. ഇപ്പോൾ ജ്യോതിഷമുണ്ട് കോഴ്സായിട്ട്, കേരള യൂണിവേഴ്സിറ്റി ജ്യോതിഷം തന്ത്ര കോഴ്സായിട്ടുണ്ട്. ഇതൊക്കെ ശരിയായിട്ടൊന്നുമല്ല. മഴയുള്ള ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്ട്രെച്ചിങ് ആൻഡ് ബ്രീത്തിങ് എക്സസൈസായി യോഗയെ റീഡിഫൈൻ ചെയ്തുകൂടെ, അതിലെ കഠിനമായ മണ്ടൻ എക്സസൈസുകൾ ഒഴിവാക്കി ഒരു മോർണിംഗ് എക്സസൈസ് വെൻ ട്രെയിനിങ് ആയി കണ്ടുകൂടെ, യോഗ എന്ന പേര് വേണ്ട. നിർമ്മൽ പരവൂർ. സ്ട്രെച്ചിങ് എക്സസൈസ് ആയിട്ട് നോർവ യോഗ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യോഗയെക്കുറിച്ചൊരു ഡിബേറ്റ് വരുന്നുണ്ട് കൊല്ലത്ത്. ഈ യോഗ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞ തട്ടിപ്പാണ്. തുറന്നു പറയാം, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പറയാമെന്ന് ചോദിച്ചാൽ തട്ടിപ്പാന്ന് പറയാൻ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ യോഗ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ യോഗ ഇന്ത്യയുമായിട്ട് ഒരു ബന്ധവുമില്ല. 4th century പതഞ്ജലിയുടെ യോഗശാസ്ത്രം, യോഗസൂത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ആസനങ്ങളൊന്നുമില്ല, ഒന്നോ രണ്ടോ ആസനങ്ങൾ ഒപ്പിച്ചെടുക്കാം, സ്ഥിരം സുഖം ആസനം എന്നുള്ള രീതിയിൽ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഒരു ആസനം തന്നെ. പിന്നെ വരുന്നത് ഹഠയോഗ പ്രദീപിക എന്ന് പറയുന്നത് ശൈവരുടെ 15th century പുസ്തകം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ലൈംഗികപരമായിട്ടുള്ള അഭിരുചി കൂട്ടാനും ലൈംഗിക ശേഷി കൂട്ടാനുമായിട്ടുള്ള ഒരു ഇറോട്ടിക് മിസ്റ്റിക് പ്രാക്ടീസാണ്. അത് പലപ്പോഴും നിങ്ങളുടെ അത് അവർ തള്ളവരിലൊക്കെ തൊടുന്ന സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിക്കും നിങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന സ്ഥലങ്ങളെ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ മാത്രമല്ല ഭയങ്കര കണ്ടോർഷനാണ്, നിങ്ങളുടെ കാലെടുത്ത് അവിടെ എടുത്ത് വെക്കുക, ഒരു ഭയങ്കര പീഡനമാണ്. അപ്പോൾ അവിടെ ലൈംഗിക ശേഷി ഉത്തേജിപ്പിക്കലും ഒരു മിസ്റ്റിക്കായിട്ടുള്ള അനുഭൂതിയൊക്കെയാണ് ഹഠയോഗത്തിൽ വരുന്നതെങ്കിൽ,
യോഗസൂത്രയിൽ വരുന്ന യോഗം എന്ന് പറയുന്നത് ശരീരവും മനസ്സും ഒന്നിപ്പിക്കുക എന്നുള്ളത്. മൈൻഡ് ആൻഡ് ബോഡി യോഗമാണ്, യോഗയല്ല, യോഗം, കരയോഗം, എസ് എൻ ഡി പി യോഗം, രണ്ടെണ്ണിനെ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കടയോഗത്തിൽ വരുമ്പോൾ 15-ാം നൂറ്റാണ്ടിലെ യോഗം ചെയ്യുന്നതിൻ്റെയൊക്കെയാ, ആണും പെണ്ണും തമ്മിലുള്ള യോഗം തന്നെ അത്, അതന്നെ സാധനം. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ വരുമ്പോഴാണ് ഡി കെ എസ് അയ്യങ്കാരും കൃഷ്ണമാചാര്യ അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ആൾക്കാർ മൈസൂർ കൊട്ടാരത്തിലെ രാജാവിനെ ആനന്ദിപ്പിക്കാനായിട്ട് ബേഡൻ പൗലിൻ്റെ സ്കൗട്ടും യൂജിൻ സാൻഡോ എന്ന് പറയുന്ന ഒരു അഭ്യാസി ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ ഡ്രില്ലുകളും മോഡേൺ ജിംനാസ്റ്റിക്സും അവർക്ക് തോന്നിയതും എല്ലാം കൂടെ ചേർത്ത് കുറേ ആസനങ്ങൾ എഴുതി ലൈറ്റ് ഓഫ് യോഗ എന്ന് പറയുന്ന 1966 പുസ്തകം ഇറങ്ങിയത്. അതിനകത്ത് 200-ൽ പരം ആസനങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടവയല്ല. അവർ ഓരോന്ന് കണ്ടിട്ട് കുക്കുടാസനം, മയൂരാസനം, പട്ടിയാസനം, പൂച്ചാസനം, ചുമ്മാ ഒരു പേര് കൊടുക്കുക. ഈ ആസനങ്ങൾ യഥാർത്ഥത്തിൽ മോഡേൺ ജിംനാസ്റ്റിക്സും ബേഡൻ പൗലിന്റെ സ്കൗട്ടും സാൻഡോയുടെ എക്സസൈസസുമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ട്, ഇപ്പോൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഒരു യോഗ ആചാരം എന്ന് പറയുന്നത് 1912 ഔദിലെ രാജാവാണ് കൊണ്ടുവന്നത്. സൂര്യ നമസ്കാരം അയാൾ യൂജിൻ സാൻഡോയുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ ഈ യോഗയില ഈ ആസനമൊക്കെ എല്ലാം മോഡേൺ ആണ് സാധനം. ഇനി മോഡേൺ ആയതുകൊണ്ട് അതിനെ തള്ളി പറയുമോ എന്ന് ചോദിക്കുക, ഇല്ല, ഒരിക്കലും ഇല്ല. മോഡേൺ ആയിപ്പോയി, ഇന്ത്യയുടെ അല്ല എന്ന് പറഞ്ഞ് മോശം, ഒരിക്കലും ഇല്ല, എല്ലാം നല്ലത് നല്ലത് തന്നെ. ഇന്ത്യയുടെ ആയാലും റഷ്യയുടെ ആയാലും കസാഖിസ്ഥാൻ്റെ ആയാലും നല്ലതെല്ലാം നല്ലത് തന്നെ. പക്ഷെ യോഗയുടെ പ്രശ്നം, യോഗ ഒരു തെറാപ്പി ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് പലരും. അത് തെറ്റാണ്. കാര്യം യോഗ ഒരു ഘട്ടത്തിലും ഒരു കാലത്തിലും തെറാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുവന്നല്ല. ഒരിക്കൽ അത് യോഗം ഓഫ് മൈൻഡ് ആൻഡ് ബോഡി ആയിരുന്നുവെങ്കിൽ, പിന്നീട് ഇറോട്ടിക് പ്രാക്ടീസ് ആയിരുന്നുവെങ്കിൽ, എക്സസൈസ് ആവുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20-ാം നൂറ്റാണ്ട്. ആദ്യം വിനോദമായിരുന്നു, സർക്കസ് പോലെയായിരുന്നു. നിങ്ങൾ എന്താണ് ഒരു സർക്കസുകാരനെ മാനിക്കാത്തത്? ഒരു യോഗ അധ്യാപകനെ മാനിക്കുകയും ഒരു സർക്കസുകാരനെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു യോഗക്കാരനെ മാനിക്കുകയും ഒരു കളരിക്കാരന് അതേ പരിഗണന കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ഇതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. വലതുപക്ഷ രാഷ്ട്രീയം തള്ളിക്കയറ്റുകയും ഒരു ദേശത്തെ മുഴുവൻ ഒരു എക്സസൈസിലൂടെ ബന്ധിപ്പിക്കുക എന്നുള്ള ചില രാഷ്ട്രീയങ്ങളുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, ഇത് ശരിയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. യോഗ ഉണ്ടാക്കിയ സമയത്ത് ഈ ഘടയോഗ പ്രതിവിധി തന്നെ എടുത്തു നോക്കുക, അതിനകത്ത് പറയുന്ന പല എക്സസൈസും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഹൃദയം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് രക്തചംക്രമണം എന്നുള്ള സാധനം വില്യം ഹാർവിയാണ് കണ്ടുപിടിക്കുന്നത്. അതിനു മുന്നെയാണ് ഈ യോഗയുടെ സാധനങ്ങൾ പലതും ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് പറയുന്ന ചക്രമുണ്ട്, ചക്രം, ഈ ചക്രങ്ങളൊന്നും അങ്ങനെയുള്ളതല്ല. സുഷുമന ഒരു എന്തോ ഒരു കുണ്ടലിനി എന്ന് പറയുന്ന ഒരു പാമ്പിനെ കുറിച്ച് പറയുന്നു. എവിടെയാണ് ഈ സാധനത്? ഇങ്ങനെയൊന്നും ഇല്ല. അപ്പോ പിന്നെ മാത്രമല്ല, ഈ ശീർഷാസനം പോലെയുള്ള ശീർഷാസനത്തിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? നിങ്ങളുടെ എൻ്റെ ബോഡി വെയിറ്റ് നിങ്ങളുടെ ഈ 7 ഡിസ്കിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ 4 കിലോ ഭാരമുള്ള, 3 കിലോ ഭാരമുള്ള തലയെ താങ്ങി നിർത്തുന്ന ഈ ഡിസ്കിലേക്കാണ് നിങ്ങൾ ഷോൾഡർ കുറച്ച് വെയിറ്റ് എടുക്കുന്നുണ്ട്. എന്നാൽ ഇതിനകത്താണ് നിങ്ങൾ തലയെ താങ്ങി നിർത്തുന്നത്. തലയെ താങ്ങി നിർത്തുമ്പോൾ വരുന്ന പ്രശ്നം എന്താ അറിയാം? നിങ്ങളുടെ ബ്ലഡ് എല്ലാം കൂടെ വന്ന് തലയെ കിടക്കുക. നിങ്ങളുടെ കാലിലാണെങ്കിൽ ശരിക്കും പമ്പുണ്ട്. ഈ നമ്മൾ ഒരിടത്ത് നിൽക്കുമ്പോൾ കാല് കഴിക്കും. നിങ്ങൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അശുദ്ധ ബ്ലഡും അശുദ്ധ രക്തം തിരിച്ചു പോകാനായിട്ടുള്ള 3 പമ്പുകളും ഒരു ഫീറ്റ് പമ്പും ഉണ്ട്. ഒരു കൊച്ചു പമ്പല്ല യഥാർത്ഥത്തിൽ, അതിൻ്റെ ഹൈഡ്രോളിക്സ് വെച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ പമ്പില്ല. ഇവിടെ വരുന്ന രക്തം താഴോട്ട് ഇറങ്ങുന്നത് ഗ്രാവിറ്റി മൂലമാണ്. ഈ ഗ്രാവിറ്റി മൂലം തിരിച്ചു വരേണ്ട രക്തം നിങ്ങൾ ശീർഷാസനം ചെയ്യണമെന്നുണ്ട് ഇവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ ഇവർ പറയുന്നത് തൈറോയിഡിനും ഇവിടെയൊക്കെ രക്തം കെട്ടിക്കിടന്ന് കൂടുതൽ ഗുണം കിട്ടും. എങ്ങനെയാണ് ഗുണം കിട്ടുന്നത്? അശുദ്ധ രക്തമാണ്. ശുദ്ധരക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉള്ള ബ്ലഡാണ്. ഓക്സിജൻ പോയിട്ടുള്ള ബ്ലഡ് ഇവിടെ ചുറ്റി കിടന്നു കഴിഞ്ഞാൽ ഗുണമില്ല, ഭയങ്കര കുഴപ്പമാണ്. പിന്നെ സ്കെൽറ്റലായിട്ടുള്ള പ്രശ്നമുണ്ട്. ശീർഷാസനം ചെയ്ത് എത്ര പേരാണ് ഓരോ വർഷം ആശുപത്രിയിലാവുന്നത്? അതിൻ്റെ കണക്കൊന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. പല യോഗ ആസനങ്ങൾ ഇവർ പറയുന്നത് ശാരീരികമായിട്ട് പീഡനമാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളത്, യോഗ ചെയ്തുകൊണ്ട് എന്തോ പ്രയോജനം? നിങ്ങൾ കാലെടുത്ത് ഇതിലൂടെ കയറ്റി ഇതിലേ കയറ്റി ഇവിടെ മൂക്കി തൊട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഗുണം? രാജ്യത്തിന് എന്ത് ഗുണം? അല്ല, അതൊരു ചോദ്യമല്ലേ. ഇനി ആയുസിന്റെ കാര്യം, യോഗാചാര്യന്മാര് ഡി കെ എസ് അയ്യങ്കാർ 90 കഴിഞ്ഞു. ആ ഖുഷ്വന്ത് സിംഗ് അയാൾ പറയുന്നത്, ഞാൻ പെണ്ണ് പിടിക്കും, വെള്ളം അടിക്കും, മദ്യപിക്കും, പുക വലിക്കും, അങ്ങനെ അതിനേക്കാൾ പ്രായം കഴിഞ്ഞാൽ മരിച്ചു. ഇനി ഒരാൾ, ഏതെങ്കിലും ഒരാൾ കുറെ പ്രായം കൂടി മരിച്ചു
അല്ലെ, ഒരുപാട് പ്രായം ചെന്ന് മരിച്ചു എന്ന് വെച്ചുകൊണ്ട്, അതൊക്കെ ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളാണ്. അതൊന്നും വെച്ച് നമുക്കൊരു ശാശ്വതമായിട്ടുള്ള സർവാശ്ലേഷ്യമായിട്ടുള്ള സിദ്ധാന്തം ഉണ്ടാക്കാൻ പറ്റില്ല. ഫുൾ ടൈം വെള്ളം അടിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവർക്ക് ക്യാൻസർ വരത്തില്ല, ഇതൊന്നും ചെയ്യാത്ത പെണ്ണുങ്ങൾക്ക് ക്യാൻസർ വരുന്നു, വനിതകൾ. അപ്പൊ പറയണ്ട, ഓ ഞാൻ കുടിച്ചു വലിച്ചു എനിക്ക് ക്യാൻസർ വന്നില്ല, അങ്ങനെയല്ല. അങ്ങനെ ചെയ്യണതിന്റെ സാധ്യത വർദ്ധിക്കും, മനസ്സിലായില്ലേ? അപ്പോ പേര് മാറ്റി ഉപയോഗിക്കണമെന്ന്. ആ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ഐറ്റംസ് ഉള്ളതാണ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോബിക്സ് എന്ന് പറയുന്ന സാധനം. എയറോബിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ പമ്പിങ്, അതുപോലെ നിങ്ങളുടെ ബ്രീത്തിങ്, വെന്റിലേഷൻ, ഈ രണ്ട് സാധനങ്ങൾ ദ്രുതഗതിയിലാകുമ്പോൾ അതനുസരിച്ച് കൂടുതൽ പവർ അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻസി നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് കൊടുക്കുന്ന സാധനം. ഇപ്പോൾ ഓടുക, നീന്തുക, സൈക്കിൾ ഔട്ടുക, നന്നായിട്ട് വിയർക്കും, അത് ഏതാണ്ട് ഒരു 80% ഓഫ് ടോട്ടൽ എക്സസൈസ്, അത് മാത്രം മതി എന്നാണ് ഐഡിയൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എക്സസൈസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗയും വേണ്ട, ക്രിക്കറ്റും വേണ്ട, ഫുട്ബോളും വേണ്ട, ഒന്നും വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് എയറോബിക്സ് കിട്ടുന്നുണ്ട് ഒരു 70-80%. പിന്നെയുള്ളത് വെച്ചാൽ സ്ട്രെങ്തനിങ് ആണ്. സ്ട്രെങ്തനിങ് എന്ന് പറഞ്ഞപ്പോൾ പുഷപ്പ് നിങ്ങളുടെ മസ്കുലാർ ആയിട്ടുള്ള സ്ട്രെങ്തൻ ചെയ്യുക, രണ്ടാമത്തെ പാർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഭാരദോഹനം, പവർ ലിഫ്റ്റ്, ഇതൊക്കെ ശരിക്കും നിങ്ങളുടെ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യും. സ്ട്രെങ്തനിങ് ഇസ് എ സെക്കൻഡ് പാർട്ട് ഓഫ് ടോട്ടൽ എക്സസൈസ്. ദ തേർഡ് വൺ ഈസ് സ്ട്രെച്ചിങ്. മൂന്നാമത്തെയാണ് സ്ട്രെച്ചിങ്. അതായത് യോഗ ടോട്ടൽ ഉണ്ടെങ്കിൽ എയറോബിക്സ്, സ്ട്രെങ്തനിങ് ആൻഡ് സ്ട്രെച്ചിങ്. ആ സ്ട്രെച്ചിങ് ആണ് നമ്മൾ സാധാരണ ഇതിൽ കളിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കാലൊക്കെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നുണ്ട്, വാം അപ്പ് ഗെയിമൊക്കെ ചെയ്യുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് സ്ട്രെച്ചിങ് ആണ് യഥാർത്ഥത്തിൽ. യോഗയിലുള്ളത് മുഴുവൻ സ്ട്രെച്ചിങ് ആണ്. നിങ്ങൾക്കറിയാലോ, രോഗികളും ഉന്മേഷമില്ലാത്തവരും യോഗ ചെയ്യരുത് എന്നാണ് ഇവിടെ ആളുകൾ പറയുന്നത്. രോഗം മാറ്റാനായി യോഗ ചെയ്യുന്നതാണ്. യോഗ ചെയ്യുമ്പോൾ വിയർക്കരുതെന്നാണ് ഇവിടെ ആരും പറയുന്നത്. ഞാൻ യോഗ ചെയ്ത് ഭയങ്കരമായിട്ടൊക്കെ വിയർത്തു. എന്തുകൊണ്ടാണ് ഈ പറയുന്നത്? ഒരു യഥാർത്ഥത്തിൽ എക്സസൈസ് ചെയ്യണം, യോഗയുടെ നിങ്ങൾ സ്ട്രെച്ചിങ് ചെയ്യുന്നു, അതൊരു പാർട്ട് ഓഫ് എക്സസൈസ് ആണ്, ഓക്കെ നടത്തിക്കോളൂ, യോഗ ചെയ്തോളൂ, എന്നാ കുഴപ്പം? പക്ഷെ അത് ഇത്രേ ഉള്ളൂ? അത് എല്ലാ രോഗങ്ങളും പരിഹരിക്കുന്ന സർവ്വരോഗ സംഹാരിയാണ്, ഇത് വല്ലാതെ ഇതാണ്, ഭയങ്കര ആർഷമുണ്ട് എന്നൊക്കെ പറയുന്നതിനകത്ത് വലിയ കാര്യമില്ല. ഇതൊരു ചെറിയ എക്സസൈസ് തന്നെയാണ്, സ്ട്രെച്ചിങ് ആണ് അതിനകത്ത് നടക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള പരിമിതമായിട്ടുള്ള ഗുണം ഉണ്ടാകാതിരിക്കത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ പറയുന്ന സാധനമൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് പേര് മാറ്റി ഉപയോഗിക്കാമോ, മഴക്കാലത്ത് ഉപയോഗിക്കാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, മഴക്കാലത്ത് വീട്ടിലിരുന്ന് വേറെ ഒന്നും ചെയ്തൂടെ? ഒരു സൈക്കിൾ വാങ്ങിച്ചു വെക്കൂ, ഒരു ട്രെഡ്മിൽ വാങ്ങിച്ചു വെക്കൂ, മഴക്കാലത്ത് വർക്ക് ചെയ്യില്ലേ? അതൊന്നും യോഗയും ചെയ്തോളൂ, എനിക്ക് യോഗയോട് അങ്ങനെ ശത്രുതയൊന്നുമില്ല. പക്ഷേ അതാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് യുക്തി എന്താ? ഒരു സമൂഹത്തിൻ്റെ സമൂഹത്തിൽ എന്താ, പരുന്തിനെ പോലെ ഓൾ ഈസ് വെൽ എന്നൊരു വാചകം നമ്മൾ സർവ്വസാധാരണയെ ഉപയോഗിക്കുന്നുണ്ട്. സർവ്വസാധാരണയെ ഉപയോഗിക്കുന്നുണ്ട്. സംഭവിച്ചതും സംഭവിക്കുന്നു, സംഭവിക്കാൻ പോകുന്നു എത്ര നല്ലതിനെന്നാണല്ലോ. പരിമിതികളുണ്ടെങ്കിലും വിഷമഘട്ടങ്ങളിൽ അതിജീവിക്കാൻ സഹായകരമായ ഒരു നിലപാട്. കോട്സുകൾ സോഷ്യൽ മീഡിയയിലും സജീവമാണ്. അതുപോലെ പകച്ചു പോകുന്ന ജീവിത സന്ദർഭങ്ങളിൽ വിശ്വാസം തരുന്ന ആശ്വാസത്തിന് പകരം വെക്കാൻ ഒരു യുക്തിവാദിക്ക് എങ്ങനെ സാധിക്കും? യുക്തിവാദപരമായ കാര്യത്തെ നിസ്സാരവൽക്കരിക്കുന്ന അല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് ക്യൂർ എന്ന നിലയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരുപാട് സമയം എടുക്കുന്നത്, എന്നാലും ഞാൻ പറയാം, ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം. അതായത് ഈ ഓൾ ഈസ് വെൽ അല്ലെങ്കിൽ ഐ ബ്ലസ് യു എന്നൊക്കെ പറയുന്നത് സാധാരണ പലപ്പോഴും പ്ലാസ്റ്റിക് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. നന്നായി വരട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായി ഒന്നും ഫീൽ ചെയ്യാറില്ല. കാര്യം പലപ്പോഴും നിങ്ങൾക്ക് നന്നായി വരട്ടെ, ഗോഡ് ബ്ലസ് യു എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് യഥാർത്ഥത്തിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുമെന്ന് അറിയാമെങ്കിൽ അയാൾ അന്ന് പറച്ചിൽ നിർത്തും അല്ലേ. നിങ്ങളെ ഒരാൾ ആശീർവദിക്കുകയും, കാര്യം നമ്മൾ അങ്ങനെ ഒരു സാധനം കൊടുക്കാറില്ല, നമ്മൾ സ്വയം ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കും. ഗോഡ് ബ്ലസ് മീ, ഗോഡ് ബ്ലസ് മീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഭയങ്കര ലിബറലാണ്, കാരണം അതൊക്കെ നടക്കാൻ പോകുന്നില്ല. നമുക്കറിയാം നടക്കാൻ പോകുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. പിന്നെ സംഭവിച്ചതെല്ലാം നല്ലതിന്, അത് യഥാർത്ഥത്തിൽ ഈ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ് പണ്ടൊരിക്കെ ഞാൻ പി എസ് സി ജോലി ചെയ്യുമ്പോൾ ഒരു ജോയിന്റ് സെക്രട്ടറി പറഞ്ഞു, സംഭവിച്ചതെല്ലാം നല്ലത്, സംഭവിക്കാൻ ഇരിക്കുന്നത് നല്ലത്, സംഭവിക്കാൻ പോകുന്നത് നല്ലത്, സംഭവാമി യുഗേ. ഞാൻ പറഞ്ഞ സംഭവാമി യുഗേ എൻ്റെ അർത്ഥം അതാണോ? പുള്ളിയെ കടിക്കുകയാണ്. സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ ഓരോ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതതിൻ്റെ അർത്ഥം അതാണ്, സംഭവയുഗയുടെ അർത്ഥമേ ഉള്ളൂ. ഓരോ പ്രശ്നം വരുമ്പോഴും ഞാൻ അവതരിക്കുന്നു, അത് ഇതുമായിട്ട് ബന്ധമില്ല. പിന്നെ ഒരു യുക്തിവാദികൾക്ക് പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം?
നിങ്ങൾക്ക് എപ്പോഴും റിസൾട്ട് കൊണ്ടുവരുന്നത് വളരെ യുക്തിസഹമായ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് വേണേൽ എന്ത് സ്വപ്നാടനത്തിൽ കുറേ ദിവസം കഴിയാം, സ്വപ്നാടനത്തിൽ നിന്ന് പുറത്തിറങ്ങേണ്ട അവസ്ഥ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് യുക്തിയുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. ബാങ്ക് ലോൺ പ്രശ്നം നിങ്ങൾ പരിഹരിക്കുന്നത് ബാങ്കിലെ ലോൺ അടച്ച് തന്നെയാണ്. അതിനു മുമ്പ് ബാങ്ക് ലോൺ അടയ്ക്കാതെ രക്ഷപ്പെടുന്നതായിട്ട് നൂറുകണക്കിന് സ്വപ്നങ്ങൾ കാണാൻ കഴിയും. ബാങ്ക് ലോൺ അടയ്ക്കാതെ തന്നെ രക്ഷപ്പെടുത്താമെന്നുള്ള നൂറുകണക്കിന് വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് നേരിടാം. പക്ഷേ നിങ്ങൾ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ബാങ്കിലെ അക്കങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാറണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ കുളിച്ചു എന്ന് സങ്കല്പിക്കാം, കുളിച്ചതായിട്ട് സ്വപ്നം കാണാം, അങ്ങനെ ഫീൽ ചെയ്യാം. പക്ഷേ കുളിക്കണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂ. ഞാൻ പറയാം, നിങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലെ ഉള്ള ഒരു പവിഴമോതിരമാണ്. ഈ പവിഴമോതിരം മതം എന്ന് പറയുന്ന പൊട്ടക്കണ്ടിലേക്ക് നിങ്ങൾ ഇടുന്നു, എന്നിട്ട് മതാചാരങ്ങളും മതവിക്രിയകളും കാണിച്ച് നിങ്ങൾ പുറത്തെടുക്കുന്നു, പ്രാർത്ഥനയൊക്കെ നടത്തി, എന്നിട്ട് പറയുന്നതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസം കിട്ടി. ഞാൻ പറയും, നിങ്ങൾ അതിനകത്ത് കളഞ്ഞ സാധനമാണിത്. രണ്ട് പൗരമോചനം കിട്ടില്ല. നിങ്ങൾ എന്താണോ കളഞ്ഞത് മതത്തിലേക്ക്, വിശ്വാസം വഴി കളഞ്ഞത്, അത് നിങ്ങൾ മതം കൊണ്ട് തിരിച്ചു പിടിക്കുകയാണ്. ഈ മതത്തെക്കുറിച്ചുള്ള നിർവചനം എന്താ? ഏറ്റവും വലിയ നിർവചനം, മതം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ ചിലവ് പരിഹരിക്കാനായി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം എന്നാണ്. ആരും ബാധ എന്ന് പറയുന്നത് മതം ഉണ്ടാക്കിയൊരു പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ മതത്തിനേ കഴിയും. മതമില്ലേ ബാധയില്ല. ഇനി മതം ഉണ്ടെങ്കിലും ബാധ പൂർണ്ണമായിട്ടും പരിഹരിക്കാനും പറ്റത്തില്ല. ആരും മതം അഴിച്ചുവിട്ട ഒരു പ്രശ്നമാണ് ബാധ. ഇപ്പം എൻ്റെ ബാധ മാറ്റാൻ പറ്റത്തില്ല, ആരും ഞാനത് എടുക്കത്തില്ല. പക്ഷെ ഒരു വിശ്വാസിയുടെ ബാധ മാറ്റാം, മാറ്റാതിരിക്കാം. അപ്പം മതം സഹായിക്കുന്നത് മതം ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ ഒരുപിടി ഇല്ലാതാക്കുന്ന ഒരു സ്ഥാപനം. ഇപ്പം ഗുരുവായൂരിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സുഖം കിട്ടും എന്നുള്ള ഒരു സാധനം മതം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഗുരുവായൂരിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നു. വേറൊരാൾക്കാ പ്രശ്നമില്ല, ഒരു മുസ്ലിമിനാ പ്രശ്നമില്ല, ഒരു ക്രിസ്ത്യാനിക്കാ പ്രശ്നമില്ല. ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്, നീണ്ട സെഷൻ ആയിരുന്നു. യോഗയിലേക്ക് വരെ നമ്മൾ പോയി. ചോദ്യം ചോദിച്ച എല്ലാവർക്കും നന്ദി, കേട്ടിരുന്നവർക്കും കണ്ടിരുന്നു. താങ്ക് യു.